الحمد لله الحمد لله الحمد لله العلي المنان الجلي الستار الواحد القهار الذي لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله عليه توكلت وإليه أنيب وهو رب العرش العظيم رب السماوات والأرض وهو رب العرش الكريم. اللهم صل على سيدنا محمد الذي أرسل إلى كافة الأمم والذي أرسل رحمة للعالمين والذي أرسل هاديا ومبشرا ونذيرا وداعيا إلى الله وسراجا منيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. صدق الله صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وقائدنا وأسوتنا محمد صلى الله عليه وسلم لا تكثر الكلام بغير ذكر الله فإن كثرة الكلام بغير ذكر الله تورث قسوة القلب ألا وإن أبعد الناس بالله القلب القاسي. صدق رسول الله. نحن ندعو الإله في كل كربي ثم ننساه
عند كشف الكروب كيف نرجو إجابة لدعائي قد سددنا طريقها بالذنوب لا الدار للمرء بعد الموت يسكنها إلا التي وهي قبل الموت بانيها فمن بناها بخير طاب مسكنه ومن بناها بشر خاب بانيها فاعمل لدار غدا رضوان خازنها والجار أحمد والرحمن ناشيها ربنا ذكرني چلنم أدلان قلبن شاندي لبكلم ينان പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് റഅദ് എന്ന സൂറത്തോതി നോക്കതിലുണ്ടിത് ദിക്റെന്ന മേഘമിൽ നിന്ന് കൽബിൽ തുള്ളികൾ ഇറ്റിറ്റുവേണം നീങ്ങുവാൻ സാത്തുകൾ നരകത്തിനെ തൊട്ടെപ്പോഴും അത് കാക്കുമേ ശൈത്താന്റെ ഫിത്നക്കുള്ള കോട്ടയുമാകുമേ സമാദരണീയരായ ഈ മഹത്തായ സംരംഭത്തിൻ്റെ ആദരണീയ അധ്യക്ഷൻ കരിമ്പന ഹംസ മുസ്ലിയാർ ഉസ്താദ് അവർകളെ, വളരെ അർത്ഥഗർഭമായ ആശയഗംഭീരമുള്ള ഹ്രസ്വമായ വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹ തീർത്ഥജലം നൽകിയ ഉദ്ഘാടകൻ സമാദരണീയനായ സുലൈമാൻ ദാരിമി ഉസ്താദ് അവർകളെ, വേദിയിൽ അനുഗ്രഹീത സാന്നിധ്യങ്ങളായ അബ്ദുൽ ലത്തീഫ് ബാക്കവി ഉസ്താദ്, എൻ്റെ പ്രിയ സുഹൃത്ത് സലാം ഫൈലി, വേദിയിലും സദസ്സിലുമുള്ള മഹല്ല് ജമാഅത്തിൻ്റെയും മുതുകുറിശി ഇസ്ലാമിക് സെൻ്ററിൻ്റെയും സമാദരണീയരായ സാരഥികളെ, ഈ മഹത്തായ സംരംഭത്തിൻ്റെ സംഘാടകരെ, ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരികളെ, സ്നേഹനിധികളായ യുവ സുഹൃത്തുക്കളെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥി മിത്രങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പരിപാടിയെ വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ഇതര മത സഹോദര സമുദായ അംഗങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹത്തിൽ ചാലിച്ച വിശിഷ്യായ ഈ പരിപാടിയുടെ പേരിൽ 1000 ധന്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരകോടി അനുഗ്രഹങ്ങൾ അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ
ഈ സദസ്സിൽ നിന്ന് സംഗമിച്ച ആളുകൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ സദസ്സെന്ന് പറയുന്നത് എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങളുള്ളതാണ്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിലൂടെ വളരെ മനോഹരമായി അത് തെര്യപ്പെടുത്തുകയുണ്ടായി. ദീർഘമായ ഒരു ആമുഖത്തിലൂടെ ഈ സദസ്സിനെ മുഷിപ്പിക്കാതെ നാദനെ ഓർക്കാം നാളേക്ക് വേണ്ടി എന്ന വിഷയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് വിരിയാം. ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം ലോകം, വിശിഷ്യ കേരളീയ മുസ്ലിംകൾ വളരെയധികം ദുഃഖത്തിലാണ് ഇന്നത്തെ നമ്മുടെ പകൽ കടന്നുപോയത്. കേരളീയ മണ്ണിന് അനുഗ്രഹീത സാന്നിധ്യമായിരുന്ന കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അവസാന വാക്കായിരുന്ന നമ്മുടെയൊക്കെ ആത്മഹർഷവും ആവേശവുമായിരുന്ന ചെറുശ്ശേരി ഉസ്താദിൻ്റെ വിയോഗം തീർത്ത വിടവ്, വേർപാട് തീർത്ത വിഷമം, ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നിൻ്റെ പുലർച്ചയെ നാം കണ്ണു തുറന്നത് ചെറുശ്ശേരി ഉസ്താദിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. ഒരിക്കലും വരേണ്ടതില്ലായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഒരിക്കലും മരിക്കരുതായിരുന്നല്ലോ എന്ന് നമ്മൾ ആശിച്ചു പോയ ആ ജീവിതം, ആശങ്കകളെയും വേദനകളെയും സമ്മാനിച്ചുകൊണ്ട് എല്ലാവരും മരണത്തെ പുൽകിയേ മതിയാകൂ എന്ന മഹത്തായ വിശുദ്ധ ഖുർആന്റെ വചനത്തെ അന്വർത്ഥമാക്കി അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധിക്കടിമപ്പെട്ടുകൊണ്ട് മരണത്തെ പുൽകി ചെറുശ്ശേരി ഉസ്താദ് യാത്രയാകുമ്പോൾ നാം ഈ സംഗമിച്ചതിൻ്റെ പ്രധാനമായൊരു ലക്ഷ്യം മഹാധരരായ ഉസ്താദ് അവർകളുടെ പാരത്രിക ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അവിടുത്തെ അനുസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇന്ന് രാവിലെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ജനാസ സന്ദർശിക്കാൻ വേണ്ടിയുള്ള യാത്രക്കൊരുങ്ങുമ്പോഴാണ് സലാം ഫൈലി ഫോൺ ചെയ്യുന്നത്. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ മനസ്സിൽ കരുതി അങ്ങനെയാകണമേ എന്ന് കരുതി ഇന്ന് പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു എന്നറിയിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് ഞാൻ കരുതി. പക്ഷേ അദ്ദേഹം പറഞ്ഞു പരിപാടികൾ ഇന്നലെ തുടങ്ങി ഇന്നും നടന്നുകൊള്ളട്ടെ, വൈകുന്നേരം നമുക്ക് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തൊരു അനുസ്മരണ സദസ്സുകൂടിയായി പിരിയാമല്ലോ എന്ന്. ഇന്നത്തെ പരിപാടി മാറ്റിവെക്കുന്നതിനേക്കാൾ ക്ഷന്തവ്യവും ഭംഗിയും അതാണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. എപ്പോഴും നാഥനെ ഓർക്കണമെന്ന സന്ദേശം നമുക്ക് പകർന്നു തന്നാണ് ചെറുശ്ശേരി ഉസ്താദ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഉസ്താദിൻ്റെ ധന്യമായ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വിഷയത്തിലൂടെ സഞ്ചരിക്കാൻ നാം ആഗ്രഹിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ അവിടുത്തെ പാരത്രിക ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് കാണിച്ചു തന്ന ആത്മീയ വഴിയിൽ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ മരണം മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ്. നറപണ്ഡിതന്മാരായ ആളുകളുടെ മരണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തിൻ്റെ നൗകയെ തുഴഞ്ഞു നീക്കിയ ആലിമീങ്ങളുടെ മരണം ലോകത്തിൻ്റെ മരണമാണ് എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
അതായിരുന്നു ചെറുശ്ശേരി ഉസ്താദിൻ്റെ വേർപാട്. എല്ലാ പദവികളും സ്ഥാനങ്ങളും തൻ്റെ കൈപ്പത്തിയിൽ അടങ്ങിയിരുന്നിട്ടും അതിനൊന്നും താൻ അർഹനല്ല എന്ന ഭാവേനെ ഇവിടെ സുലൈമാൻ താരിമി ഉസ്താദ് ഓതിവെച്ച ആയത്തിൻ്റെ അന്വർത്ഥമായിരുന്നു ചെറുശ്ശേരി ഉസ്താദിൻ്റെ ജീവിതം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂന അലൽ അർളി ഹൗന, ഞാനൊന്നുമല്ല എന്ന ഭാവത്തോടെ ജീവിച്ച് വളരെ എളിമയോടുകൂടെ ഞാൻ ഓർത്തു പോകുന്നു. ചെറുശ്ശേരി ഉസ്താദിൻ്റെ മരണവാർത്ത കേട്ട ഉടനെ കൊണ്ടോട്ടി അങ്ങാടിയിലെ പച്ചമത്സ്യ കച്ചവടം നടത്തുന്ന മീൻ കച്ചവടക്കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലേ, വല്ലാത്ത ഒരു വെളിച്ചം വീശുന്ന പോസ്റ്റായിരുന്നു അത്. അദ്ദേഹം അതിലെഴുതി, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും എൻ്റെ കടയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്നിട്ട് പോലും അത് തുളുമ്പാതിരിക്കാൻ ശ്രദ്ധിക്കുകയും മിതഭാഷിയായി ജീവിക്കുകയും താൻ എല്ലാവരെക്കാളും താഴ്ന്നവൻ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്ത വ്യക്തി. അദ്ദേഹം പറയുകയാണ്, ഈ ഉന്നതമായ ഗുണങ്ങളെയെല്ലാം ചെറുശ്ശേരി ഉസ്താദിൽ സമ്മേളിച്ചതായി ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ ദിവസത്തെ ഒരു കാഴ്ച കൊണ്ടാണ്. എന്തായിരുന്നു ആ കാഴ്ച എന്നറിയുമോ? ധാരാളം ആളുകൾ തൻ്റെ കടയുടെ മുമ്പിൽ മീൻ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെറുശ്ശേരി ഉസ്താദും ഒരു ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ട് തൻ്റെ കടയുടെ മുമ്പിൽ ഇറങ്ങി. പലപ്പോഴും തൻ്റെ കടയുടെ മുമ്പിൽ നിന്നാണ്, കടയിൽ നിന്നാണ് മത്സ്യം വാങ്ങിക്കാറുള്ളത്. വന്നിറങ്ങിയ ചെറുശ്ശേരി ഉസ്താദ് ഒരു ക്യൂ സിസ്റ്റം പാലിക്കുന്നത് പോലെ ഈ ആളുകളുടെ ബാക്കിൽ നിന്നു. ഞാൻ പ്രത്യേകം ഉസ്താദിനെ പരിഗണിച്ചുകൊണ്ട് ഉസ്താദിന് എന്താ വേണ്ടത്, ഏത് മീനാ വേണ്ടെന്ന് ചോദിച്ചു. ചെറുശ്ശേരി ഉസ്താദ് അത് കാണാത്ത ഭാവം നടിച്ചുകൊണ്ട് നിന്നു. അദ്ദേഹം പറയാണ്, മനോഹരമായി നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി, അത് കാണാത്ത ഭാവം നടിച്ചു. ഞാൻ വീണ്ടും ഒന്നുകൂടി കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഉസ്താദിനോട് കേൾക്കുന്ന രീതിയിൽ ഉറക്കെ ചോദിച്ചു, ഉസ്താദിന് ഏത് മീനാണ് വേണ്ടത് എന്ന്. എന്നോട് പറഞ്ഞു, എൻ്റെ മുമ്പേ വന്ന ആളുകളും മീൻ വാങ്ങാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അവർക്ക് കൊടുത്തേക്ക്, എന്നിട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന്. എളുമത്വത്തിൻ്റെ ഉദാത്തമായ ജീവിതത്തിൻ്റെ മാതൃകയെ ആ ഒറ്റ പ്രതികരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തു. അതാണ് പണ്ഡിതൻ എന്ന് ഞാൻ എൻ്റെ ഉള്ളനുഭവത്തിൽ മനസ്സിലാക്കിയെന്ന് ആ പച്ചമത്സ്യ കച്ചവടക്കാരൻ പറയുമ്പോൾ, ഇന്ന് കൊണ്ടോട്ടി അങ്ങാടിയിലെ നാരങ്ങ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ ഒരു ചാക്ക് വിരിച്ച് ചെറുനാരങ്ങ കച്ചവടം ചെയ്യുന്ന സ്ഥിരമായി അവിടെ കാണാമത്രേ അദ്ദേഹം. ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത് അവിടെ വന്ന് നിന്നപ്പോൾ ആ ചെറുനാരങ്ങ കച്ചവടക്കാരൻ ഇന്ന് ചെറുനാരങ്ങയുടെ മധുഹല്ല പറയുന്നത് ചെറുശ്ശേരി ഉസ്താദിൻ്റെ മധുഹായിരുന്നു. അദ്ദേഹം പറയാണ്, പലപ്പോഴും എൻ്റെ കടയിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചെറുനാരങ്ങ വാങ്ങിക്കും, പലതും പറയാറുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് പതിവ് പോലെ എൻ്റെ മുമ്പിൽ വന്നു ചെറുനാരങ്ങ ചോദിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ചെറുനാരങ്ങ നല്ലതാണ്, പക്ഷേ കാശ് കൂടില്ലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വസ്തുക്കൾ നന്നാകുമ്പോൾ കാശും കൂടൂലേ എന്ന് ഞാൻ ചോദിച്ചു. ആ മനുഷ്യൻ പറയാണ്, ഇന്ന് ചെറുനാരങ്ങ നന്നായി മനസ്സിന് നന്നായി ബോധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാശും ബോധിക്കുന്ന രീതിയിൽ തരും എന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെയും ആരുടെയും പ്രശംസയും ആർക്കും നന്മ പറയാനുമുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്കിടയിൽ ജീവിച്ച് വേപതപ്പെടുന്നവൻ്റെ വേദന കേട്ട് സഹായഹസ്തം ആഗ്രഹിക്കുന്നവന് കൈത്താങ്ങ് നൽകി ഒരു മുസൽമാൻ്റെ ജീവിതം, വിശിഷ്യ ഒരു പണ്ഡിതൻ്റെ ധർമ്മം എന്തെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ട് വിട പറഞ്ഞു പോയ ചെറുശ്ശേരി ഉസ്താദ് അവർ
ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൽ നിന്ന് ചെറുശ്ശേരി ഉസ്താദിൻ്റെ ധന്യമായ സ്മരണകൾ ഏവർക്കാൻ വേണ്ടി ഒരു ചരിതം കൂടി കേട്ടു. ഈ അടുത്തൊരു യാത്രക്കിടയിൽ പലപ്പോഴും ആ കടയിൽ കയറി ചായ കുടിക്കാറുണ്ട് അത്രേ ചെറുശ്ശേരി ഉസ്താദ്. ചമ്മാട്ടേക്കുള്ള ദാർലുഹുദായിലേക്കുള്ള യാത്രക്കിടയിൽ ആ ചായക്കടയിൽ കയറി ചായ കുടിക്കാറുണ്ട്. മുമ്പൊരു തവണ യാത്ര ചെയ്യുമ്പോൾ ചായ കുടിച്ചപ്പോൾ ഒരു രൂപ ബാക്കി കൊടുക്കാൻ കടക്കാരൻ്റെ കയ്യിലില്ലായിരുന്നു അത്രേ. അത് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു കടക്കാരൻ. ചെറുശ്ശേരി ഉസ്താദ് 2 രൂപ വാങ്ങി, 7 രൂപ ചായക്ക് 10 രൂപ കൊടുത്തിരുന്നു. 2 രൂപ വാങ്ങി, 1 രൂപ കൊടുക്കാനില്ലായിരുന്നു. യാത്ര തുടർന്നു. പിന്നീടൊരിക്കൽ ആ കടയിൽ തന്നെ ചായ കുടിക്കാൻ കയറിയപ്പോൾ തൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും ചായ കുടിച്ചു. അന്ന് കൂടെയുള്ളയാളാണ് ചായയുടെ പൈസ കൊടുത്തത്. അദ്ദേഹം തിരിച്ചു വന്ന് കാറിൽ കയറിയപ്പോൾ പറഞ്ഞു, കടക്കാരൻ 2 രൂപ ബാക്കി തരാനുണ്ട് എന്ന്. ഉടൻ തന്നെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, എന്നാൽ ഇറങ്ങി. എന്നിട്ട് അയാളോട് പോയി അത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയും. ഞാൻ നേരത്തെ എനിക്ക് തരാനുള്ള 1 രൂപയും പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അയാളെ അറിയിക്കൻ. എനിക്ക് തരാനുള്ള 1 രൂപ കൊണ്ടും നിങ്ങൾക്ക് തരാനുള്ള 2 രൂപ കൊണ്ടും നാളെ ആഖിറത്തിൽ ആ പാവം ഭാരം അനുഭവിക്കേണ്ടി വരരുത്. അള്ളാഹുവിനെ ഓർക്കാനും നാഥനെ സ്മരിക്കാനുമുള്ള ഉന്നതമായ ജീവിതത്തിൻ്റെ നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകിയിട്ടാണ് ചെറുശ്ശേരി ഉസ്താദ് നമ്മെ വിട്ടു വിരിഞ്ഞു പോയിട്ടുള്ളത്. അള്ളാഹുവേ, ജഗനിയന്താവായ കാരുണ്യക്കടലായ റബ്ബേ, നിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിമുകൾക്ക് പകർന്നു കൊടുത്ത് ധാരാളം നിൻ്റെ ദീനിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവെ പാരത്രികമായ ജീവിതത്തിൻ്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല എന്ന എളിമത്വത്തോടെ ഈ ലോകത്ത് ജീവിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകി കടന്നുപോയ വന്ദ്യരായ ഗുരുവദ്യർ, ഞങ്ങളുടെ ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നവ്വർ അള്ളാഹു മർക്കദ, അള്ളാഹുവെ പാരത്രികം നീ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ, ബർസഖ് നീ മെച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ, പടച്ചവനെ സുഹൃതങ്ങളെ നീ തുണയാക്കി പാരത്രിക പദവികളെ ഉയർത്തിക്കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, മഹാദരർ നയിച്ച ആത്മീയതയുടെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധമായ ഖുർആനു ഷരീഫ്, അള്ളാഹുവിനെ മറന്നു ജീവിച്ച ഒരുപാട് സമൂഹത്തിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ആ കഥകൾ പറഞ്ഞു തന്നുകൊണ്ട്, സംഭവങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട്, വിശുദ്ധമായ ഖുർആനിൽ ഒട്ടനവധി സംഭവങ്ങൾ, ചരിത്രങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ, വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആയത് സമൂഹം ഏറ്റവും വലിയ ശാരീരികമായ സ്വസ്ഥത ലഭിച്ച ഒരു വിഭാഗമായിരുന്നു അവർ. അള്ളാഹു കണക്കല്ലാത്ത അനുഗ്രഹങ്ങൾ കൊടുത്ത ഒരു വിഭാഗം. ഈ ഭൂമിയിൽ പിന്നെ അവരെ പോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വെച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ലിമാദ് അല്ലതി ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഭൂമിയിൽ അവരെ പോലുള്ള ഒരു വിഭാഗം പിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല. അത്രമേൽ ശക്തരായിരുന്ന, വലിയ അജാനുബാഹുക്കളായിരുന്ന ആദ് സമൂഹത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് നമ്മോട് അള്ളാഹു ചോദിക്കുകയാണ്, അലം തറ, കാണുന്നില്ലേ, കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമൂഹത്തെ അള്ളാഹു എന്താണ് ചെയ്തത്, ആദ് സമൂഹത്തെ റബ്ബ് എന്ത് ചെയ്തുവെന്ന് കാണുന്നില്ലേ എന്ന് ഖുർആനിലൂടെ പഠന വിധേയമാക്കാൻ
ആദ് സമൂഹത്തിന്റെ ചരിതം പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും നിർദ്ദേശിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ. എന്തേ ആദ് സമൂഹത്തിന്റെ ചരിതം എന്നറിയുമോ? അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ, നാഥനെ ഓർക്കാതെ, അല്ലെങ്കിൽ നാഥന്റെ കഴിവിനെ ശക്തിയെ അള്ളാഹുവിന്റെ കുദറത്തിനെ അംഗീകരിക്കാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ കിട്ടിയ ആസ്വാദനങ്ങളും അനുഭൂതികളുമെല്ലാം ആസ്വദിച്ച് ജീവിച്ചു തീർത്തവരാണ്. അള്ളാഹു ഇല്ല എന്ന ചിന്തയോടെ, അല്ലെങ്കിൽ അള്ളാഹുവിനവരെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല എന്ന കരുതലോടെ, അള്ളാഹു അവരെ കാണുന്നില്ല എന്ന വിചാരത്തോടെ, താന്തോന്നികളായി സ്വന്തം മനസ്സിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച്, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സ അവരെ അങ്ങ് മറന്നു കളയുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ അവരെ അങ്ങ് വിസ്മരിക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹു അവരെ മറന്നു കളഞ്ഞെന്നറിയുമോ? ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നാമാവശേഷമാക്കി കളഞ്ഞിട്ട് ഏറ്റവും വലിയ ജാനുബാഹുക്കളായിരുന്ന ആട് സമൂഹത്തെ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വ്യാമോഹിച്ചവരായിരുന്നു. കാരണം അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യുന്നു. ഏറ്റവും നീളം കൂടിയ ആൾ 400 മുഴം നീളമായിരുന്നത്രേ. അത്ഭുതമല്ലേ? ആദ് സമൂഹത്തിൽ ജീവിച്ച ആ ഗോത്രക്കാരായിരുന്ന ആളുകളുടെ നീളം എത്രയാണ്? പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന, ഈ പരിപാടി വീക്ഷിക്കുന്ന, ഈ സദസ്സിൽ വന്നിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഏറ്റവും കൂടിയ നീളം എത്രയാണ്? ഏറിപ്പോയാൽ 6 അടി, അല്ലെങ്കിൽ 6.5 അടി. അതിനപ്പുറം പോയാൽ നാം അവനെ പരിഹസിക്കുമല്ലോ. നിനക്കിനി പാർക്കാൻ വേറെ വീട് പ്രത്യേകം നിർമ്മിക്കേണ്ടി വരും. നിനക്ക് കയറാൻ വാതിലിൻ്റെ കട്ടിൽ മാറ്റേണ്ടി വരും. നിനക്ക് തേങ്ങ പറിക്കാൻ ആരുടെയും സഹായമില്ല എന്ന് നമ്മൾ പരിഹസിക്കുമല്ലോ. എന്നാൽ ആദ് സമൂഹത്തിൽ ജീവിച്ച സാധാരണക്കാരായ ആളുകളുടെ ഉയരത്തെക്കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ്. തടിമാടന്മാരായ ഏറ്റവും വലിയ നീളം കൂടിയവരായിരുന്ന ആദ് സമൂഹത്തെ, ഇറം ഗോത്രക്കാരായിരുന്ന ആദുകളെ എന്തു ചെയ്തുവെന്ന് താങ്കൾ കണ്ടില്ലയോ നബിയേ? വിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോൾ ആ ആദ് സമൂഹത്തിൻ്റെ നീളത്തെക്കുറിച്ച് ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. കാന തൂലു തവീലു മിൻഹും 400 ദിറാഇൻ. 400 മുഴമായിരുന്നത്രേ, 400 മുഴം നീളമായിരുന്നത്രേ. അത്ഭുതമല്ലേ? 4 മുഴമല്ല, 40 മുഴമല്ല, 400 മുഴം നീളമുള്ള മനുഷ്യർ ഈ ഭൂമിയുടെ മുകളിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവർ അള്ളാഹുവിനെ മറന്നപ്പോൾ, നാഥനെ ഓർക്കാതെ ജീവിച്ചപ്പോൾ, നാഥനെ സ്മരിക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നദി പോലെ ഒഴുകുന്ന ആഗ്രഹങ്ങളുടെ പിന്നിൽ ഒരൊഴുക്ക് പോലെ, ഒരു തിര പോലെ അവർ സഞ്ചരിച്ചപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സ അവരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? തൊട്ടടുത്ത് ഖുർആൻ പറഞ്ഞു, വസമൂദല്ലദീന ജാബു സഖ്റബിൽ വാദ്. ഇന്നത്തെ പൊക്ലീൻ്റെ പണിയെടുത്തിരുന്ന, അല്ലെങ്കിൽ ഹിറ്റാച്ചിയുടെ പണിയെടുത്തിരുന്ന, JCB പണിയെടുത്തിരുന്ന, സ്വന്തം കൈകൊണ്ട് സ്വന്തം വിരലുകൾ കൊണ്ട് JCB വർക്ക് ചെയ്തിരുന്ന ഒരു സമുദായം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അവരാണ് സമൂദുകൾ. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ജാബു സുഹ്ര, അവർ പാറകൾ തുരന്നിരുന്നവരാണ്. ബിൽവാദ്, മലഞ്ചെരുവുകളിൽ അവർക്ക് പാർക്കാൻ, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അവർക്ക് താമസിക്കാനുള്ള വീടൊരുക്കാൻ വേണ്ടി പാറകൾ തുരന്നിരുന്നവരാണ്. JCB ഉപയോഗിച്ചുകൊണ്ടല്ല, സ്വന്തം കൈവിരൽ കൊണ്ട്. അപ്പോൾ അവരുടെ ശക്തി എത്രമാത്രമാണ്? ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, അല്ലേ? നമ്മുടെ കൈവിരൽ കൊണ്ട് ഇന്ന് ഈർക്കിളി പൊട്ടിക്കാൻ പോലും പറ്റില്ല. ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു ഈർക്കിളി പൊട്ടിക്കുമ്പോൾ പോലും ഒരു ചെറുപ്പക്കാരൻ്റെ, 35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൈവിരൽ കൊണ്ടോ കൈ കൊണ്ടോ ഏതെങ്കിലും അവയവം കൊണ്ട് എന്തെങ്കിലും ഒരു അല്പം ബലമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അപ്പോൾ എല്ല് പൊടിഞ്ഞു പോവുകയാണ് അത്രേ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ച ഒരു വാർത്തയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു ഗ്രാമത്തിൽ രണ്ട് കുഞ്ഞുമക്കൾ
ഏതോ അഭൂതപൂർവമായ ഒരു രോഗത്തിനടിമപ്പെട്ടുകൊണ്ട്, വലിയൊരു മാരകമായ രോഗത്തിനടിമപ്പെട്ടുകൊണ്ട് എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന, എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അത്രേ വൈദ്യലോകം മുട്ടുമടക്കിയിരിക്കുകയാണ്. ആ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയാതെ വൈദ്യശാസ്ത്രം തലകുനിച്ചു പോയ ഇടം വരെ അള്ളാഹുവിൻ്റെ പരീക്ഷണമായി ഇത്തരം പർവ്വരോഗങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമൂദുകളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, മലഞ്ചെരുവുകളിൽ പാറ തുരന്ന് താമസിച്ചിരുന്ന, വീട് നിർമ്മിച്ചിരുന്ന സമൂദുകളെയും നിങ്ങൾ കണ്ടില്ലയോ നബിയെ? ഇത് നബി തങ്ങളോടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉൾസാരം ഇത് തട്ടുന്നത് മുസൽമാന്മാരുടെ മനസ്സകത്തിലാണ്. നമ്മളോടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സയി ചോദിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ സമൂദുകളെ അല്ലാഹു എന്താണ് ചെയ്തതെന്ന്, എന്താണ് അവരെ അല്ലാഹു ചെയ്തത്? പിന്നെയോ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ വഫിർഔന ദിൽ ഔതാദ്. അല്ലാഹുവിനെ മറക്കുകയും മറ്റുള്ളവരെ അല്ലാഹുവിനെ മറപ്പിച്ചു കളയുകയും ചെയ്യാൻ ശ്രമിച്ച ഫറോവയെ എന്ത് ചെയ്തുവെന്ന് താങ്കൾ കണ്ടില്ലയോ? ദില്ലൗതാദ്, ആണികളുടെ ഉടമയായ, ആണികളുടെ ഉടമയായ ആ പ്രയോഗത്തിനുള്ള കാരണം വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത് ഫിറഔൻ നടപ്പിലാക്കിയിരുന്ന ശിക്ഷാരീതിയാണത്രേ. തെറ്റു ചെയ്തവരെന്ന് ഫിറഔൻ ബോധ്യപ്പെട്ടാൽ അവരെ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്ന രീതിയായിരുന്നത്രേ. നാലു ഭാഗത്തും നാല് കമ്പികൾ തറക്കുമായിരുന്നത്രേ. എന്നിട്ടോ ആ കമ്പികളിലേക്ക് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ, വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളുടെ കൈകാലുകൾ, ശരീരം ആ കമ്പിയിലേക്ക് ബന്ധിക്കുമത്രേ. എന്നിട്ട് ക്രൂരമായി പ്രഹരിക്കുമായിരുന്നത്രേ. ആണികൾ തറച്ചുകൊണ്ടതിലേക്ക് ബന്ധിപ്പിച്ച് ശിക്ഷ നടപ്പിലാക്കിയിരുന്ന ഫറോവ, അതാണതിൻ്റെ ഉദ്ദേശമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരർത്ഥവുമുണ്ട്, ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ശരീരത്തിൽ ആണി തറച്ചുകൊണ്ട് ആനന്ദം നൃത്തം ചവിട്ടിയിരുന്നു അത്രേ ഫറോവ. ഫിറഔന്റെ ഒരു ഹോബിയായിരുന്നു ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് കൊട്ടാരമുറ്റത്ത് നിർത്തിയിട്ട് ശരീരത്തിലേക്ക് ആണികൾ തറച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്ന രീതി. ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ അപകടകാരിയായ ഒരു മനുഷ്യനെ കുറിച്ച്, അയാളുടെ ഹോബിയും അങ്ങനെയായിരുന്നത്രേ. രാത്രികാലങ്ങളിൽ നടക്കുകയും എന്നിട്ട് അസമയത്ത് പുറത്ത് കാണുന്നവരുടെ തലയിൽ ആണിയടിക്കുകയും ചെയ്യുന്ന, എന്നിട്ടതിൽ ഹോബി കണ്ടെത്തുന്ന, അങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തുന്നത് ആനന്ദമായി കണ്ട ഒരു മനുഷ്യനെ അടുത്ത് പോലീസുകാർ പിടികൂടിയത് പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ. അങ്ങനെയുള്ള ശിക്ഷാരീതി നടപ്പിലാക്കിയിരുന്ന ഫറോവ, ആ ഫറോവയും എന്ത് ചെയ്തുവെന്ന് കണ്ടില്ലേ? അല്ലദീന തഗൌ ഫിൽ ബിലാദ് فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. ഭൂമിയിൽ അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അല്ലാഹുവിനെ ഓർക്കാതെ താൻ തോന്നികളായ അവർ ജീവിക്കുകയാണ്. അല്ലദീന തഗൌ ഫിൽ ബിലാദ്, അവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഓർമ്മയില്ലാതെ അതിരുവിട്ടവർ ജീവിക്കാൻ തുടങ്ങി. ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവർ അപ്പോഴോ ഫസബ്ബാലൈഹിം റബ്ബുക സൗതാദാബ്, അല്ലാഹു റബ്ബുൽ ഇസ്സ അവർക്ക് മേൽ ശിക്ഷ കൊടുത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സ അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫസബ്ബാലൈഹിം റബ്ബുക സൗതാദാബ്, പലവിധത്തിലുള്ള ശിക്ഷകൾ അല്ലാഹു അവർക്ക് മേൽ ചൊരിഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. ചുരുക്കത്തിൽ, അല്ലാഹുവിനെ ഓർമ്മയില്ലാതെ, പടച്ചറബിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ, നാദന ഓർക്കാതെ, മനസ്സിൻ്റെ മോഹങ്ങൾക്ക് വശംവദരായി നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മെ പരീക്ഷിക്കുമെന്ന സന്ദേശമാണ്. അല്ലാഹു നമ്മെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുമെന്ന
ഉത്ബോധനമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ നമ്മെ തെറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് പറയുന്നത്, വലാ തകൂനൂ കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്നു പോയ ആളുകളെ പോലെ ആകരുത് നിങ്ങൾ. വലാ തകൂനു, ഒരിക്കലും നിങ്ങളായി പോകരുത്. കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്നു പോയവരെ പോലെ. ഫഅൻസാഹും അൻഫുസഹും, അത് കാരണമായി അള്ളാഹു അവരെ അങ്ങ് മറന്നു കളഞ്ഞു. അള്ളാഹുവിനെ മറന്നപ്പോൾ അള്ളാഹു അവരെയും മറന്നു എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അവർക്ക് സർട്ടിഫൈ നൽകുകയാണ്, ഉലാഇകഹുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ, അവർ തന്നെയാണ് തെമ്മാടികൾ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടവരാണെന്ന ബോധമില്ലാതെ, നമ്മുടെ തിരിച്ച യാത്ര അള്ളാഹുവിൻ്റെ സവിധത്തിലേക്കാണെന്ന ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച് അള്ളാഹു നൽകുന്ന സർട്ടിഫൈ എന്താണ്? ഉലാഇകഹുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെമ്മാടികളാണ് എന്ന് വിളിക്കപ്പെടുന്നതിൽ നമ്മൾ ആരും ആ വിളി കേൾക്കാൻ താല്പര്യപ്പെടാത്തവരാണ്. തെമ്മാടികൾ എന്ന വിളി കേൾക്കപ്പെടാൻ, ആ വിളി നമ്മെക്കുറിച്ച് ആരും അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ തെമ്മാടികൾ എന്ന് വിളിക്കുന്നു ആരെ? അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാതെ, ദുന്യാവിൻ്റെ മോഹങ്ങളിൽ പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹു നൽകുന്ന സർട്ടിഫൈയാണ് ഫാസിഖ് തെമ്മാടി എന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉദ്യമ ഭൂമിയിലെത്തിച്ചേർന്നിട്ടുള്ള ഈ സ്വർഗീയ ആരാമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, പടച്ചറബിൻ്റെ പ്രത്യേകമായ പൊരുത്തത്തിൻ്റെ നോട്ടം പെയ്തിറങ്ങുന്ന ഈ സുന്ദരമായ സദസ്സിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ തെമ്മാടിയാണ് എന്ന പ്രയോഗത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ? അതോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാണോ? പടച്ചറബിനെ നമുക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയ മഹാരഥന്മാരായ മുൻഗാമികൾ അവരല്ലാഹുവിനെ ഓർത്തിരുന്നത് പോലെ, അവർക്ക് പടച്ചറബിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നത് പോലെ, പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമുദായത്തിന്, സമുദായത്തിൻ്റെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടോ? നഹ്നു നദഉൽ ഇലാഹ ഫീ കുല്ലി കർബി ثم ننساه عند كشف الكروب. നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നതെപ്പോഴാണ്? നമ്മൾ റബ്ബിനെ ഓർക്കുന്നതെപ്പോഴാണ്? പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴല്ലേ? ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും വരുമ്പോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയല്ലേ? ഉമ്മമാരെ ചിന്തിക്കണേ. ഒരു തലവേദന വന്ന് രണ്ട് ദിവസം നീണ്ടു നിന്നാൽ, അല്ലെങ്കിൽ ശാരീരികമായ ഒരു അസ്വസ്ഥത വന്ന് ഭവിക്കുമ്പോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയാണ്. നമ്മൾ ഖുർആൻ ഓതുന്നു, ദുആ ചെയ്യുന്നു, നിസ്കാരപ്പായിൽ നിന്നണീക്കാതെ നമ്മൾ ദുആ ചെയ്യുന്നു. നഹ്നു നദഉൽ ഇലാഹ ഫീ കുല്ലി കർബി, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നു, ദുആ ചെയ്യുന്നു. ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുമ്പോഴോ ആ ബുദ്ധിമുട്ടുകൾ അകലുമ്പോ നമ്മൾ പിന്നെയോ അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യുകയാണ്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കുരായണ എന്ന് പറഞ്ഞതുപോലെ, അള്ളാഹുവിനെ നമുക്ക് ഓർമ്മയുള്ളത് പ്രതിസന്ധികളുടെ മുറ്റത്ത് മാത്രമാണ്. ആ പ്രതിസന്ധി നീങ്ങിയാൽ നമുക്ക് റബ്ബിനെ കുറിച്ച് ചിന്തയില്ല അല്ലേ? രോഗം വരുമ്പോൾ ഉസ്താദിനോട് ഫോൺ ചെയ്യുന്നു, ഉസ്താദിനെ കണ്ടു പറയുന്നു, ദുആ ചെയ്യണേ, വല്ലാത്ത അസ്വസ്ഥതയാണ്, എന്തോ രണ്ടു ദിവസമായൊരു നെഞ്ചുവേദന തുടങ്ങിയിട്ട്, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണേ, വീട്ടിൽ അസ്വസ്ഥതയാണ്, ദുആ ചെയ്യണേ. ആ അസ്വസ്ഥത നീങ്ങുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? റബ്ബിന് ശുക്ർ ചെയ്യാനുള്ള, അള്ളാഹുവിനെ സ്മരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകാറുണ്ടോ? യുനാദാ യൗമുൽ ഖിയാമതി ലിയഖുമുൽ ഹമ്മാദൂൻ,
ഖിയാമത്ത് നാളിൽ ഒരു വിളിയാളം ഉയരുമത്രേ, മഷ്റയുടെ വിധാന ഭൂമികയിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമത്രേ. എന്താണ് അനൗൺസ്മെന്റ് എന്നറിയുമോ? ഈ പരിപാടിയുടെ വിളിയാളം എത്തിച്ചുകൊണ്ട് പ്രാന്ത പ്രദേശങ്ങളിലൂടെ സംഘാടകർ ഇതിന്റെ വിളിയാളം എത്തിച്ചതുപോലെ മഷ്റയുടെ വിധാന ഭൂമികയിൽ ഒരു അനൗൺസ്മെന്റ് ഉയരുമത്രേ. എന്താണ് അനൗൺസ്മെന്റ് എന്നറിയുമോ? ലിയക്കുമിൽ ഹമ്മാദീങ്ങൾ എഴുന്നേറ്റ് വരട്ടെ, ഹമ്മാദീങ്ങൾ സന്നിഹിതരാകട്ടെ. ലിയക്കുമിൽ ഹമ്മാദൂൻ, ഹമ്മാദീങ്ങൾ വരട്ടെ എന്ന് വിളിക്കുമത്രേ. ആരാണ് ഹമ്മാദീങ്ങൾ? എന്നിട്ടോ ഫയുൻസബുലഹും ലിവാഉൻ, അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു പതാക ഉയർത്തപ്പെടുകയാണ്, അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു കൊടി നാട്ടപ്പെടുകയാണ്, ആ കൊടിയുടെ കീഴിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ഹമ്മാദീങ്ങൾ മുഴുവനും ആ കൊടിയുടെ കീഴിൽ ഒരുമിക്കുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഫമനിൽ ഹമ്മാദൂൻ, ആർക്കാണ് ഹമ്മാദ് എന്ന് പറയുന്നത്? ആരെയാണ് ഈ വിളിക്കുന്നത്? ഹമ്മാദ് എന്ന് പറഞ്ഞാൽ ആരാണ് നബിയെ? അല്ലദീന യദ്കുറൂനല്ലാഹ ഫിസ്സറായി വല്ലറാഹ, സന്താപത്തിലും സന്തോഷത്തിലും പ്രയാസത്തിലും അതുപോലെ സന്തോഷഘട്ടങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, നാഥനെ ഓർക്കുന്നവരാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമല്ല, സന്തോഷമുണ്ടാകുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്, റബ്ബേ എന്ന ചിന്തയോടെ കഴിഞ്ഞുകൂടുന്നവരാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവരല്ല, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാത്തവരല്ല. ഇന്നിൻ്റെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അള്ളാഹുവിനെ സ്മരിക്കുന്ന മനസ്സുകൾ കുറവല്ലേ? അള്ളാഹുവിനെ ഓർക്കുന്ന നാവുകൾ കുറവല്ലേ? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന അവയവങ്ങൾ കുറവല്ലേ? അള്ളാഹുവിനെ ഓർക്കുന്ന മനുഷ്യർ കുറവല്ലേ? ലൗലാ സുയൂഹുൻ ലിൽ ഇലാഹി റുക്കഉ വസിബിയതും മീനൽ യതാമറുല്ലഉ വമുഹമ്മലാതുൻ ഫിൽ ഫലാതീ റുത്തഉ സുബ്ബഅലൈക്കുമുൽ അദാബുൽ ലൗജഉ. മഹാന്മാര് പഠിപ്പിച്ചു തന്നതുപോലെ ഈ ലോകത്ത് ഒരുപാട് വൃദ്ധർ ജനങ്ങൾ, ഒരുപാട് പ്രായമുള്ള ആളുകൾ അള്ളാഹുവിനെ ഓർത്ത് കഴിയുന്നവരുണ്ട്. പടച്ച റബ്ബിനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് അല്ലാ എന്ന ചിന്തയോടെ, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയോടെ ഈ ഭൂമിയുടെ മുകളിൽ കടിഞ്ഞുകൂടുന്ന ധാരാളം വൃദ്ധന്മാരില്ലായിരുന്നെങ്കിൽ. അതുപോലെ പാലുകുടി പ്രായത്തിലുള്ള പാവപ്പെട്ട മക്കൾ, ചെറിയ കുഞ്ഞു മക്കളില്ലായിരുന്നുവെങ്കിൽ. വമുഹമ്മലാതുൻ ഫിൽ ഫലാ തീറുത്തഴു, പാടമേഖലകളിൽ കൃഷിഭൂമികളിൽ അതുപോലെ തരിശു മേഖലകളിൽ മേഞ്ഞു നടക്കുന്ന കാലി മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ. സുബ്ബാലൈക്കുമുല്ലദാബുൽ ഔജഉ, നിങ്ങൾക്കു മേൽ കഠിനമായ ശിക്ഷ അല്ലാഹു തിരച്ചു തരുമായിരുന്നു, നിങ്ങൾക്കുമീതെ കഠിനമായ ശിക്ഷ അല്ലാഹു നൽകുമായിരുന്നെന്ന് മഹാന്മാർ പഠിപ്പിച്ചതുപോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്ന സന്ദർഭങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഓർമ്മിക്കണേ അല്ലാഹുവിൻ്റെ ശിക്ഷ അടുത്തുണ്ട് എന്ന്. നിങ്ങൾ ചിന്തിക്കണേ അല്ലാഹുവിൻ്റെ പരീക്ഷണം നിങ്ങളുടെ ചാരയുണ്ടെന്ന് ഓർമ്മിക്കണേ എന്ന് ഖുർആൻ നമ്മോട് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ, എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. വിശ്വാസികളെ, നിങ്ങൾ എപ്പോഴും നാഥനെ ഓർത്തുകൊണ്ടിരിക്കണേ. അല്ല എങ്കിൽ നിങ്ങൾ നാളെ കടന്നു വരുന്ന ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, നാളെ നിങ്ങൾ എത്തിപ്പെടുന്ന ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർക്കണം. എന്നാലോ ഉദുക്കുറൂനീ അത് കുറുക്കും, എന്നെ നിങ്ങൾ ഓർത്തെന്ന
വന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രതിസന്ധികളുടെ മുകളിൽ മുമ്പിൽ പകച്ചു നിന്നുകൊണ്ട് അല്ലാഹു നമ്മെ കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്ന, അല്ലാഹു നമ്മുടെ ദുആ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന, അല്ലാഹു എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് പരിഭവപ്പെടുന്ന എത്രയോ ആളുകൾ, എത്രയോ ഉമ്മമാർ, സഹോദരിമാർ നമുക്കിടയിൽ പരിഭവിക്കാറുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന നീണ്ട ദുആ, പക്ഷേ നമ്മൾ അല്ലാഹു ഉത്തരം ചെയ്യാൻ പാകപ്പെട്ടവരായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അല്ലെങ്കിലോ, ഒരു പള്ളിയിൽ എന്നും ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, എനിക്ക് സ്വാലിഹായ മക്കളെ തരണേ. പള്ളിയിൽ ഇമാമിൻ്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, സ്വാലിഹായ മക്കളെ തരണേ. അല്ലാ, ഇതിങ്ങനെ കുറേ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നപ്പോൾ പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, നിനക്ക് മക്കളില്ലാത്ത വിഷമത്തിലാണല്ലേ? നീ മക്കളില്ലാതെ വിഷമിക്കുകയാണല്ലേ? കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പെണ്ണ് കെട്ടിയിട്ടില്ല. പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണേ എന്ന്. ഇതുപോലെയാകരുത് നമ്മുടെ പ്രാർത്ഥനകൾ. അല്ലാഹു നമുക്ക് പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന വിധത്തിലാണ് നാം ദുആ ചെയ്യേണ്ടത്. അതെന്ന് അല്ലാഹുവിനെ ഓർക്കൽ അനിവാര്യമാണ്. അത് കുറുക്കും നിങ്ങളുടെ ദുആയിൻ്റെ മുമ്പ് നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, എന്നെ സ്മരിക്കുക എന്നാൽ ഇജാബത്ത് നൽകിക്കൊണ്ട് നിങ്ങളെ ഞാനും ഓർക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബാദത്തിലൂടെ നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, എന്നാൽ ഇജാബത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നാഥന് നമ്മെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുന്നത്, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിക്കുന്നത്, നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരുന്നത് എപ്പോഴാണ്? നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. അതല്ലേ മഹാന്മാരുടെ ജീവിതം നമുക്ക് മാതൃക കാണിച്ചു തന്നത്. കണ്ണിയ തുസ്താദ് ഒരു ദിവസം മഴയില്ലാത്ത പ്രദേശത്ത് വന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കേരളത്തിന്റെ മണ്ണിൽ, പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയുടെ ഒരു മലയോര പ്രദേശത്താണ് ആ സംഭവം അരങ്ങേറിയത്. കണ്ണിയ തുസ്താദിനെ ദുആക്ക് വേണ്ടി കൊണ്ടുവരികയാണ് ആ പ്രദേശവാസികൾ. അവർ മഴയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ, സങ്കടപ്പെട്ടപ്പോൾ കണ്ണിയ തുസ്താദിന്റെ മുമ്പിൽ വന്ന് പരിഭവം പറയുകയാണ്, ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, പ്രദേശമാകെ വരണ്ടുണങ്ങിപ്പോയി, കൃഷിഭൂമികളെല്ലാം തരിശുഭൂമിയാകാൻ തുടങ്ങി, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യണേ, ഒന്ന് പ്രാർത്ഥിക്കാൻ വരണേ. കണ്ണിയ തുസ്താദ് ദിവസം നിശ്ചയിച്ചു കൊടുത്തു, എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞു. ആ പ്രദേശത്തുള്ള ആ ബാലവൃദ്ധം ജനങ്ങൾ കണ്ണിയ തുസ്താദിന്റെ ദുആക്ക് വേണ്ടി സംഗമിക്കുകയാണ്. ഞാൻ ഈ സംഭവം പറയുന്നത് എന്തിനാണ്? നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം തരണമെങ്കിൽ, നമ്മൾ അതിന് യോജിച്ചവരായിരിക്കണം, അതിന് പാകപ്പെട്ടവരായിരിക്കണം. അതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ആ ദിവസം നിശ്ചയിക്കപ്പെട്ട ദിവസമെടുത്തു, എല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടെ കഥാ കണ്ണിയ തുസ്താദ് കടന്നു വരികയാണ്. അബാലവൃദ്ധം ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് കണ്ണിയ തുസ്താദ് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ പർവമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് അല്ലാഹുവേ നിന്റെ കരുണയുടെ കൈനീട്ടം നൽകണേ റബ്ബേ, സമൃദ്ധമായ മഴ നൽകണേ അല്ലാ. ലുഹർ നിസ്കാരം കഴിഞ്ഞ് നട്ടുച്ച നേരത്ത് ആ വയലോല പ്രദേശത്ത് നിന്ന് എല്ലാവരും കൂടി കണ്ണിയ തുസ്താദിന്റെ ദുആക്ക് ആമീൻ പറയുകയാണ്. സമയം മെല്ലെ മെല്ലെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അസ്ർ ബാങ്ക് കൊടുക്കാൻ സമയമെടുത്തു, മഴ പെയ്യുന്നില്ല. ആ കൂടിയിരിക്കുന്ന ആളുകളിൽ ആ നാട്ടിലെ എല്ലാവരുമുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. ആ നാട്ടിലെ മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. കാരണം മഴയെന്ന് പറയുന്ന കാരുണ്യം എല്ലാവർക്കും
ആവശ്യമാണല്ലോ. അല്ലാഹുവിന്റെ കരുണയുടെ കൈനീട്ടം അത് എല്ലാവർക്കും വേണമല്ലോ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ എല്ലാവരും സംഗമിച്ചിരിക്കുകയാണ്. അസർ ബാങ്ക് കൊടുക്കാൻ എടുത്തുകൊണ്ടിരിക്കുന്നു, മഴ പെയ്തില്ല. കണ്ണിയത്ത് ഉസ്താദ പ്രദേശത്തെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. അസർ നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് വിളി ഉയരുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് നിസ്കരിക്കാൻ തയ്യാറെടുക്കുകയാണ്. നിസ്കാരം നിർവഹിച്ചിട്ടതാ ആളുകളൊക്കെ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ ആ പാടയോരത്ത് വയലോരത്ത് കാത്തു നിൽക്കുമ്പോൾ, മഴ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ, അതാ കണ്ണിയത്ത് ഉസ്താദ് പള്ളിയിടാകെ തളത്തിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റക്ക് ദുആ ചെയ്യുന്നു. അല്ലാ, നേരത്തെ ഞാൻ ചോദിക്കുമ്പോൾ, നേരത്തെ ഞാൻ നിന്നോട് മഴയ്ക്ക് വേണ്ടി തേടുമ്പോൾ ധാരാളം ആളുകൾ അവിടെയുണ്ട് റബ്ബേ. ആ ആളുകൾ മുഴുവൻ നല്ലവരാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല അല്ലാ. പക്ഷേ കണ്ണിയത്ത് അഹമ്മദ് ദാ നിന്നോട് ചോദിക്കുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റു ചെയ്തിട്ടില്ല റബ്ബേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റു ചെയ്തിട്ടില്ല അല്ലാ. അതുകൊണ്ട് കണ്ണിയത്ത് അഹമ്മദ് മഴ പെയ്യാതെ തിരിച്ച് ഇവിടെ നിന്ന് പോകൂല. കണ്ണിയത്ത് അഹമ്മദ് ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ മഴ വേണം റബ്ബേ. മഴ തരാതെ ഞാൻ ഈ കൈ താഴ്ത്തൂല അല്ലാ. കണ്ണിയത്ത് ഉസ്താദ് ഗദ്ഗദത്തോടെ അവിടുത്തെ ആത്മവിശുദ്ധി അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതല്ലേ, അല്ലാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന, വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലവ് അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ഒരു ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമുദായം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും വിശ്വാസം ദൃഢീകരിച്ചു ജീവിക്കുകയും ചെയ്താൽ ആകാശഭൂമിയിൽ നിന്ന് ഔദാര്യത്തിന്റെ കവാടം, ബറക്കത്തിന്റെ കവാടം നാം തുറന്നുകൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതല്ലേ. തഖ്വയിലൂടെ ജീവിതത്തെ കാഴ്ചവച്ച മഹാധരരായ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റു ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, മഴ വേണമല്ലാ. മഴ തരാതെ കണ്ണിയത്ത് അഹമ്മദ് കൈ താഴ്ത്തൂല അല്ലാ. ഒരു പ്രതിജ്ഞയുടെ സ്വരത്തിൽ കണ്ണിയത്ത് അങ്ങ് ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, അതാ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. പാടയോരത്ത് ഒരുമിച്ചുകൂടിയ ആളുകളൊക്കെ മേൽപോട്ട് നോക്കുകയാണ്, പ്രതീക്ഷ കൈവരികയാണ്. അതാമല്ല പെയ്തിറങ്ങാൻ തുടങ്ങി, പിന്നെ ഘോരമായ മഴയായത് കലാശിക്കുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആളുകളെല്ലാം മഴ കൊണ്ട് നനഞ്ഞിരിക്കുന്നു. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാ, 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതത്തിന്റെ ഗതി. അനുഗ്രഹങ്ങൾ കൈവരുമ്പോഴും അല്ലാഹുവിനെ ഓർക്കണം. കണ്ടോ കണ്ണിയത്ത് ഉസ്താദ് മഴ കിട്ടിയപ്പോഴും ആ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? അൽഹംദുലില്ലാ, 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 അല്ലദീന യദ്കുറൂനല്ലാഹ ഫിസ്സറായി വല്ലറായി. പ്രയാസമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും സന്താപത്തിലും സന്ദേഹത്തിലുമെല്ലാം അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണ് ഹമ്മാദീങ്ങൾ. അവർക്ക് വേണ്ടി നാളെ പാരത്രിക ലോകത്തൊരു പതാക നാട്ടപ്പെടും. ആ പതാകയുടെ താഴെ എല്ലാവരും വന്നു ചേരുമ്പോൾ ഹിസാബില്ലാതെ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കടിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷേ ഇന്ന് അങ്ങനെയുള്ളവരെ ചൂണ്ടിക്കാണിക്കാൻ വിരളമല്ലേ? ധൈര്യപൂർവം പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടില്ല, എപ്പോഴും ഞാൻ അല്ലാഹുവിനെ ഓർത്തവരാണ്, ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നവനാണെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധമായ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ലാതെ അധികം സംസാരിക്കരുത്. നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെ ഓർക്കുന്ന സംസാരമായിരിക്കണം. മാത്രമല്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ലാതെ റബ്ബിനെ സ്മരിക്കാത്ത അധികമായ സംസാരം, തൂരിസു കസ്വത്തൽ കൽബ്, അത് ഹൃദയത്തെ കട്ടുപിടിപ്പിക്കും, ഹൃദയത്തെ കടുപ്പിക്കുന്നതാണ്. അലാവ ഇന്ന അബ്അദന്നാസി ബില്ലാഹി അൽ ഖൽബുൽ ഖാസീ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാരാണ്? ഹൃദയം കടുത്തുപോയവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാത്ത ആളുകൾ ഹൃദയം കടുത്തുപോയവരാണ്. എന്നാൽ ഹൃദയം കടുത്തുപോകാനുള്ള കാരണമെന്താണ്? അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ ജീവിക്കലാണ്, കൽബിൽ അള്ളാഹുവിനെ സ്മരണയില്ലാതെ ഇരിക്കലാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ നമ്മെ ചലിപ്പിക്കുന്ന, നമ്മെ നന്നാക്കുന്ന, നമ്മുടെ ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹൃദയമെന്ന മാംസപിണ്ഡമുണ്ടല്ലോ, ആ മാംസകഷ്ണം കടുത്തുപോകും, അത് കട്ട പിടിച്ചു പോകും, അത് സോഫ്റ്റായി കിടക്കുന്നതാണ്. അതെങ്ങാനും കട്ടിയായി പോയാൽ പിന്നെ അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം നമ്മിലേക്ക് ലഭ്യമാവുകയില്ല. നമ്മുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്, വളരെ നേർത്തതാണ്. ശാസ്ത്രം അതിനെക്കുറിച്ച് പറയുന്നത്, രണ്ട് കൈവിരൽ കൊണ്ടതെന്ന് എടുത്താൽ ആ കൈവിരൽ തട്ടുന്നതോടുകൂടി അത് പരസ്പരം ഒട്ടിച്ചേരുന്ന വിധത്തിൽ അത്രമാത്രം സോഫ്റ്റായിട്ടുള്ള ഒരു കഷ്ണമാണ്, മാംസകഷ്ണമാണ് ഹൃദയമെന്ന് പറയുന്നത്. ആ ഹൃദയമെങ്ങാനും കട്ടിയായി പോയാൽ, അത് കട്ടിപിടിച്ചു പോയാൽ മനുഷ്യൻ്റെ സകല നന്മകളും നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ആരാണിത് പറയുന്നത്? ഏറ്റവും വലിയ ഹൃദയ ശാസ്ത്രജ്ഞൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നാൽ ഹൃദയം കട്ടിപിടിച്ചു പോകുന്നത് എപ്പോഴാണ്? അല്ലാഹുവിനെ ഓർക്കാതിരിക്കുമ്പോഴാണ്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുമ്പോഴാണ്. അല്ലേ, നമ്മൾ ഇന്ന് സത്യത്തിൽ അല്ലാഹുവിനെ ഓർക്കുന്ന എത്ര നിമിഷം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്? ഇന്നത്തെ 24 മണിക്കൂർ ഒന്ന് വിലയിരുത്തിയാൽ അല്ലാഹ് എന്ന സ്മരണയോടെ കഴിഞ്ഞു പോയ എത്ര സമയമുണ്ടായിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എല്ലാ നന്മയുടെയും മുമ്പിൽ നമ്മളുണ്ട്. നാഥനെ ഓർക്കുന്ന ജീവിതത്തിൽ എത്ര നിമിഷങ്ങൾ, എത്ര സമയം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോഴാണ് അള്ളാഹു നമ്മെ ഓർക്കുന്നത്. ഉദ്ഖുറൂനി അദ്ഖുറുക്കും എന്നാണ്. നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അല്ലേ, എന്നാൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ഇബാദത്താണ്, പ്രവർത്തനമാണ് നിസ്കാരമെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്നവരെ, അള്ളാഹു ഒരടിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഒരടിമയെ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വീകരിക്കുന്നത്, അവനോട് റബ്ബ് ഇഷ്ടം വെക്കുന്നത് നിയ്യത്ത് ചെയ്തുകൊണ്ട് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. കാരണം അള്ളാഹുവിനെ ഏറ്റവും ഓർക്കുന്ന ഒരു ഇബാദത്ത് അത് നിസ്കാരമാണ്. അഖ്മി സ്വലാത്ത ലിദിക്കിരി, എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കാരം നിർവഹിക്കണേ, എന്നെ ഓർക്കാൻ നിസ്കാരം നിലനിർത്തണേ, എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കരി
സഹകരിക്കുന്നവരാകണേ എന്ന് വിശുദ്ധ ഖുർആൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കുറ്റപ്പെടുത്താനല്ല ആക്ഷേപിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്, മറിച്ച് നമ്മുടെ ചിന്താമണ്ഡലം ഉണരട്ടെ, നമ്മുടെ മനസ്സൊന്ന് തെളിയട്ടെ. നാം നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, ദിവസേന അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ച് കൃത്യമായി നിർവഹിച്ച് അള്ളാഹുവിനെ ഓർക്കാൻ പടച്ച റബ്ബിനെ സ്മരിക്കാൻ നാഥനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? സമയബന്ധിതമായിട്ടല്ലേ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചിതമായ സമയമുള്ളതാണ് നിസ്കാരം എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ സമയത്തു തന്നെ നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നെ കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ, പലപ്പോഴും നമ്മുടെ സുബഹി നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കപ്പെടുന്നത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന ഉമ്മമാർ നിങ്ങൾ ഭാഗ്യവതികളാണ്, ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ് നിങ്ങൾ. ഈ സദസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കാൻ ഭാഗ്യമുണ്ടായത് നിങ്ങളെ അള്ളാഹു ഇന്ന് അവന്റെ കരുണക്ക് തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, ശരി തന്നെയല്ലേ എന്റെ സുബ്ഹി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കപ്പെടുന്നത്? എത്ര ദിവസം എനിക്ക് സാധ്യമായിട്ടുണ്ട്? ഞാൻ കൃത്യമായി സുബ്ഹി നിസ്കരിച്ചിട്ട് എത്ര ദിവസമായി? ഫജ്ർ പൊളിവായത് മുതൽ, സുബ്ഹി ബാങ്ക് കേട്ടത് മുതൽ, സൂര്യോദയത്തിന് മുമ്പായി, കലാകുന്നതിന് മുമ്പായി സുബ്ഹി നിസ്കാരം നിർവഹിച്ചിട്ട് എത്ര ദിവസമായി? പല ഉമ്മമാരുടെയും സഹോദരിമാരുടെയും സുബ്ഹി നിസ്കാരം ലുഹറിനോട് കൂടെയല്ലേ? ലുഹറ് നിസ്കരിക്കുന്ന സമയത്തല്ലേ? ഇത് അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതാണോ? പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്നതാണോ? ഉമ്മമാരെ, നിസ്കാരം അത്യാവശ്യ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ പിന്തിച്ചാൽ തന്നെ ആ നിസ്കാരം എത്രയും വേഗം കലാ വീട്ടാൻ ശ്രമിക്കണമെന്നല്ലേ? ഒരു നിസ്കാരമെങ്ങാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ കലാ ആയി പോയാൽ എത്രയും വേഗം അത് കലാ വീട്ടണമെന്നല്ലേ? കാരണം ഒരു നിസ്കാരം, ഒരു ഫർള് നിസ്കാരം ബാധ്യതയുണ്ടായിരിക്കെ പിന്നെ അവന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ലോ. പിന്നെ അവൻ സുന്നത്തായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സ മുഖവിലക്കെടുക്കില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട്, സ്നേഹനിധികളായ സഹോദരിമാരോട്, കൂടുതലും ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് ഉമ്മമാരായത് കൊണ്ടാണ്. പലപ്പോഴും ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അശുദ്ധി കൊണ്ട് സുബ്ഹി നിസ്കാരം ശ്രദ്ധിക്കാതെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ വൈയക്തികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന രീതി ശരിയല്ലല്ലോ. അഖ്മി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നിസ്കാരം നിർവഹിക്കണേ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിന് കൃത്യമായ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തു തന്നെ അത് നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. സഹോദരങ്ങളെ, സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് വിരുവുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. വളരെ മനോഹരമായൊരു സദസ്സ്, അൽഹംദുലില്ല. ഇതിനു വേണ്ടി പണിയെടുത്ത, അധ്വാനിച്ച, ഈ സദസ് ഒരുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട സകലർക്കും അള്ളാഹു അർഹമാം പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. പാരത്രിക ജീവിതം വിജയിക്കുന്നതിന് അള്ളാഹു ഇതൊരു കാരണമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു മിനിറ്റ് കേട്ടോ, തുടങ്ങല്ലേട്ടോ, ഞാൻ പറയാം. സഹോദരിമാരുടെ ഭാഗത്തും ഇപ്പോൾ പിരിവ് നടക്കല്ലേട്ടോ, ഞാൻ പറയാം. ഇത് ബക്കറ്റ് കളക്ഷൻ എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൂടാ. ഇത് വാഴലിൻ്റെ സദസ്സിലെ അദബാണ്. ഞാനങ്ങനെ പറയുന്നത് ഈ അടുത്താണ് അത്തരമൊരു സന്ദേശം സമാദരണീയരായ കോയക്കുട്ടി ഉസ്താദിൽ നിന്ന് കേൾക്കാനിടയായത്. ഒരു വാഴലിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട് കോയക്കുട്ടി ഉസ്താദ് ബക്കറ്റ് കളക്ഷന് വേണ്ടി, സംഘാടകർ ബക്കറ്റ് കളക്ഷനുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് അനൗൺസ് ചെയ്തപ്പോൾ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, കുട്ടി, ബക്കറ്റ് കളക്ഷനല്ല, വാഴലിൻ്റെ സദസ്സിലെ അദബ് നടക്കുന്നുണ്ടെന്ന് പറയും എന്ന്.
അതെന്താണെന്ന് മനസ്സിലാകാതെ ആ പരിപാടി കഴിയോളം കാത്തു നിന്നു. ഉസ്താദിൻ്റെ അടുത്തുകൂടി ഓരം ചാർന്ന് ചോദിച്ചു, എന്താണത്? അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു തന്നു, പഴയ കാലങ്ങളിൽ നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാർ, വല്യുമ്മമാർ, വല്യപ്പമാർ പരിശുദ്ധമായ ദീനിനെ കൊണ്ടു നടന്നത് ഇങ്ങനെയുള്ള സദസ്സുകളിൽ നടക്കുന്ന വാഴലിൻ്റെ അടക്ക്, അതേപോലെ പാട്ട് നടക്കുമ്പോൾ കഥാപ്രസംഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ചരിത്ര കഥാപ്രസംഗങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ അത് സംഘടിപ്പിച്ച ആൾക്കാർ, കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞ വാക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അത് സംഘടിപ്പിച്ച ആൾക്കാർ ഒരു പാട്ടയുമായി അല്ലെങ്കിൽ ഒരു പ്ലേറ്റുമായി ആളുകളുടെ മുമ്പിലേക്ക് ചെല്ലും. അങ്ങനെ ആളുകൾ അവിടെ കൂടിയിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ 10 പൈസയും 20 പൈസയും 1 രൂപയും വലിയ സമ്പത്തുള്ള ആളുകൾ, മുതലാളിമാരായ ആളുകൾ 2 രൂപയും 5 രൂപയും ഒക്കെ കൊടുക്കും. അങ്ങനെ അവസാനം എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് കിട്ടിയതൊക്കെ വാങ്ങി ഒരു ഭാഗത്ത് വന്നിരുന്ന് അവരെണ്ണും. കോയക്കുട്ടി ഉസ്താദ് പറയാം, അങ്ങനെ എണ്ണി നോക്കുമ്പോൾ അതിൽ 35 ഉറുപ്പ്യ ഉണ്ടാവും, അല്ലെങ്കിൽ 30 ഉറുപ്പ്യ ഉണ്ടാവും, ചിലപ്പോൾ 20 ഉറുപ്പ്യ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയും മദ്രസയും ദീനി സംരംഭങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കലും എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കലും ഒക്കെ നടത്തിയത് ഈ 35 ഉറുപ്പ്യ കൊണ്ടും ഈ 30 ഉറുപ്പ്യ കൊണ്ടാണ്. എങ്ങനെയാണ് അത് നടന്നത്? അത് ഒരു അദബായത് കൊണ്ടാണ്. ആരാണ് ആ അദബ് പഠിപ്പിച്ചത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ. മുത്തുനബിയുടെ സദസ്സിൽ ഇതുപോലെ പിരിവെടുക്കാത്ത ഒരു സദസ്സുമില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും സ്വതക്ക സ്വീകരിക്കാത്ത ഒരു സദസ്സും മുത്ത് റസൂൽ സംഘടിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞത് അദബാണ് എന്ന്. വാഴലിൻ്റെ സദസ്സിലെ, ഇൽമിൻ്റെ മജ്ലിസിലെ അദബാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ സംഗമിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഈ അദബിൻ്റെ മാർഗം, ഈ സംസ്കാരം അത് കൈവിടാതെ ഈ പരിപാടിയുടെ വിജയത്തിനുതകുന്ന വിധത്തിൽ ഇന്ന് നമ്മൾ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ച കാലത്താണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ 10 പൈസയും 5 പൈസയും ഒന്നും കൊടുക്കൂലല്ലോ. ഇപ്പോൾ നമ്മൾ 10 രൂപ പോലും കൊടുക്കാൻ മടിക്കും. കാരണം ഇന്ന് 10 രൂപ കൊടുത്താൽ ഭിക്ഷക്കാരൻ പോലും ഒരുപക്ഷെ നെറ്റിയുളുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അല്ലേ. ഭിക്ഷയാചിച്ചുകൊണ്ട് ആരെങ്കിലും വന്ന് നമ്മളൊരു 10 രൂപയുടെ നോട്ട് കൊടുത്താൽ തന്നെയും നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അതിനേറെ അത്രയേറെ നമ്മുടെ സാമ്പത്തികമായ പുരോഗതി കൈവന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ സംഘാടകർ നിങ്ങളെ സമീപിക്കുമ്പോൾ ഈ വാഴലിൻ്റെ സദസ്സിനോടുള്ള അദബ് പാലിച്ചുകൊണ്ട്, ഹുർമത്ത് പാലിച്ചുകൊണ്ട് നല്ല ഒരു സ്വതക്ക, നല്ല ഒരു സ്വതക്ക നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള സമ്പത്തിൽ നിന്ന് നല്ല ഒരു സ്വതക്ക നിങ്ങൾ കൊടുത്ത് സഹകരിച്ചേക്കിൻ. നല്ല പ്രവർത്തനങ്ങൾ സദുദ്യമത്തിന് വേണ്ടിയാണ് സംഘാടകർ ഈ സംഭാവനകൾ സ്വീകരിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമാറാകട്ടെ. 100 രൂപ കൊടുക്കാൻ ശേഷിയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ 100-ൽ താഴെയുള്ള സ്വതക്ക കൊടുക്കരുത്. 100 രൂപ കൊടുക്കാൻ ശേഷിയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടപ്പോൾ അവരുടെ മുമ്പിൽ സംഘാടകർ ബക്കറ്റുമായി വരുമ്പോൾ 100-ൽ താഴെയുള്ള സംഖ്യ കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചയക്കരുത്. മറിച്ച് ആ ഒരു 100 രൂപ തന്നെ ഹലാലായ ഉദ്ദേശം വെച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടി, ഇതൊരു നല്ല സദസ്സാണ്, ഇതൊരു നല്ല ഉദ്യാന ഭൂമികയാണ്, ഇവിടെ വെച്ച് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക വെറുതെയാവുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി, പ്രിയപ്പെട്ടവരെ നമ്മുടെ വക നല്ല ഒരു സ്വതക്ക അതിലേക്ക് നൽകി നിക്ഷേപിച്ചുകൊണ്ട് ധന്യരാകണേ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ എല്ലാവരും ആമീൻ പറ. അള്ളാഹു റബ്ബുൽ ഇസ്സ നാം നൽകുന്ന സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് റഹ്മാനായ റബ്ബേ, രാജാതിരാജനായ അള്ളാഹുവേ, ഈ സദസ്സിൽ നൽകപ്പെടുന്ന സ്വതക്കുകളുടെ ബറക്കത്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, ബലാഹുകളിൽ നിന്നും, അള്ളാഹുവേ രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, യാതനകളിൽ നിന്നും, വേദനകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ. റഹ്മാനെ, പടച്ചവനെ, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ സദസ്സിലുണ്ട്, പലയിടങ്ങളിലുണ്ട്. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നേരത്തെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുണ്ട്, ഈ സദസ്സിൽ വന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനടിമപ്പെട്ടുകൊണ്ട് പ്രതീക്ഷയോടെ ഇത്തരം സദസ്സുകളിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയെന്ന്
ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവെ ഇങ്ങനെയുള്ള സദസ്സുകളിൽ എത്തിപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരുണ്ട് റബ്ബേ. ഈ സദസ്സിൽ നൽകപ്പെടുന്ന സദക്കകളുടെ ബറക്കത്ത് കൊണ്ട് അത്തരം മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ, സകല വിഷമങ്ങളും ദൂരീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സമ്പത്തുള്ളവൻ തൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുകൊണ്ട് സദക്ക ചെയ്യുമ്പോൾ അല്ലാഹുവേ അതിനനുസരിച്ചുള്ള പ്രതിഫലം നീ നൽകണേ അല്ലാ. പാവപ്പെട്ടവൻ തൻ്റെ കയ്യിലുള്ളതിൻ്റെ അല്ലാഹുവേ അതിൻ്റെ പരമാവധി നൽകാൻ മനസ്സ് കാണിച്ച് ഈ സദസ്സിനോട് സഹകരിക്കുമ്പോൾ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇതിൻ്റെ സംഘാടകർ എസ് കെ ഈ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഈ സുന്ദരമായ ചടുലമായ നല്ല നേതൃത്വത്തിലായി മഹല്ല് കമ്മിറ്റിയുടെ പരിപൂർണമായ ഒത്താശയോടുകൂടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തകന്മാർ മുന്നിട്ടിറങ്ങുമ്പോൾ അല്ലാഹുവെ അവർക്ക് കൈത്താങ്ങായി, അവർക്ക് പ്രചോദനമായി, പ്രോത്സാഹനമായി ഇത്തരം സദക്കകളിലൂടെ അവരോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അമീൻ നബി റഹ്മത്തിക്ക യാ റഹ്മർ റഹീം. ഇൻഷാല്ലാ സംഘാടകർ ചെല്ലി ഇൻഷാല്ലാ അല്ലാഹു നല്ല വിജയം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നന്നായി സഹകരിക്കുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഓർക്കുന്ന പടച്ചറബിനെ ഓർക്കാൻ വേണ്ടി അല്ലാഹു നിർവഹിക്കാൻ ആവശ്യപ്പെട്ട നിസ്കാരം അതുപോലും കൃത്യമായി നിർവഹിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണോ നമ്മൾ, പ്രത്യേകിച്ച് ഉമ്മമാർ കൂടുതലും നഷ്ടപ്പെടുത്തുന്നത്? സുബ്ഹി നിസ്കാരമാണ്. ആ സുബ്ഹി നിസ്കാരത്തിൻ്റെ പോരിശ കേട്ടാൽ, ആ സുബ്ഹി നിസ്കാരത്തിൻ്റെ പവിത്രത നമ്മൾ കേട്ടാൽ, പ്രിയപ്പെട്ടവരെ എവിടെയായിരുന്നാലും ശരി, സുബ്ഹി നമ്മൾ നിസ്കരിക്കുന്നതാണ്. എത്ര തണുപ്പുള്ള രാത്രിയായാലും, ഏത് പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭമാണെങ്കിലും ശരി, സുബ്ഹി നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നതാണ്. സുബ്ഹി കൃത്യമായി നിസ്കരിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ നാളെ മഹ്ശറയിൽ സിറാത്ത് പാലത്തിൻ്റെ അരികിൽ വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, സിറാത്ത് പാലത്തിൻ്റെ അരികിലെത്തിപ്പെടുന്നതോ ൂടി പെട്ടെന്ന് വെളിച്ചമങ്ങ് കെട്ടുപോകുന്നതാണ്, പെട്ടെന്നതാ ഒരു ഇരുട്ട് പരക്കുന്നതാണ്. ശ്രദ്ധിക്കണേ, സിറാത്ത് പാലത്തിൻ്റെ അരികിലെത്തിപ്പെടുന്നതോടുകൂടി അതുവരെ പരിസരത്ത് മുഴുവൻ വെളിച്ചമാണ്, പരിസരം മുഴുവൻ പ്രകാശിതമാണ്. നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ പെട്ടെന്ന് വെളിച്ചമങ്ങ് അണഞ്ഞു പോയാൽ, ഇശാ മഗ്‌രിബിനിടയിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ടങ്ങ് കട്ടായിപ്പോയാൽ, വൈദ്യുതി അങ്ങ് നിലച്ചു പോയാൽ നമുക്കൊരു അസ്വസ്ഥതയുണ്ടാകില്ലേ? നമ്മൾ വർഷങ്ങളോളം താമസിച്ച വീട്, നമ്മൾ എത്രയോ കാലങ്ങളായി പെരുമാറുന്ന വീട്, നമുക്ക് ഓരോ വശങ്ങളും അറിവുള്ള പരിചയമുള്ള നമ്മുടെ വീട്ടിൽ, ആ വീട്ടിൽ തന്നെയും ഒരു നിമിഷമൊന്ന് പെട്ടെന്ന് കറണ്ട് പോയാൽ നമുക്ക് ഒരു ബദ്ധപ്പാട് സംഭവിക്കുമല്ലോ, നമുക്ക് ഒരു പ്രയാസം സംഭവിക്കുമല്ലോ. എന്നാൽ ആ സിറാത്ത് പാലത്തിൻ്റെ അരികിലെത്തുമ്പോൾ പെട്ടെന്നങ്ങ് പ്രകാശം അണഞ്ഞു പോയാൽ, വെളിച്ചമങ്ങ് കെട്ടുപോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സന്ദർഭത്തിൽ എല്ലാവരും സിറാത്ത് പാലം കടന്നിട്ട് വേണം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് കരുതി സന്തോഷത്തോടെ തൻ്റെ അമലുകളുടെ പിൻബലത്തിൽ, താൻ ചെയ്ത സുഹൃതങ്ങളുടെ പിൻബലത്തിൽ തനിക്ക് സിറാത്ത് പാലം എളുപ്പം കടക്കാൻ കഴിയുമെന്ന മോഹത്തോടെ വന്നു നിൽക്കുമ്പോൾ ാണ് പെട്ടെന്നങ്ങ് വെളിച്ചം നിന്ന് പോകുന്നത്, ഒരു ഇരുട്ട് പരന്നൊഴുകുന്നത്, ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞവൻ കാൽ വെക്കുന്നത് ജഹന്നമിലേക്കാണ്, നരകത്തിലേക്കാണ്. വസാഅത്ത് മസീറാ, ആ ജഹന്നം പാർക്കാനുള്ള ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണെന്ന് ഖുർആൻ പറയുന്ന ആ ജഹന്നമിലേക്ക് കാലങ്ങ് പിഴച്ചു പോകുന്ന ഘട്ടം ആലോചിക്കൂ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ട് ഇനി ഒരിക്കൽ പോലും സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുത്തരുത്, സമയം തെറ്റി നിസ്കരിക്കരുത്, കൃത്യസമയത്ത്
നിസ്കരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തയ്യാറാകണേ. നാഥനെ ഓർക്കുന്ന ഒരടിമ അള്ളാഹുവിനെ ഓർമ്മയുള്ളവൻ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനമായ പ്രവർത്തനമാണ് നിസ്കാരം എന്ന് പറയുന്നത്. എന്നെ ഓർത്തുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ഖുർആനിൽ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരമാണ്. അക്മി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കണേ എന്നാണ് ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, സുബ്ഹി നിസ്കാരം കൃത്യമുള്ള മനുഷ്യൻ സിറാത്ത് പാലത്തിന്റെ അരികിലെത്തുമ്പോൾ പെട്ടെന്നങ്ങ് വെളിച്ചം കെട്ടുപോകുന്ന സന്ദർഭത്തിലതാ അവന്റെ മുമ്പിൽ ഒരു പ്രകാശം തെളിയുകയാണ്. അവരുടെ മുമ്പിൽ ഒരു പ്രകാശം ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. മുമ്പിൽ നിന്നൊരാൾ നമുക്ക് വെളിച്ചം കാട്ടുന്നത് പോലെ, മുമ്പിൽ നിന്നൊരാൾ നമുക്ക് വഴി കാണിക്കുന്നത് പോലെ, ടോർച്ച് അടിച്ചുകൊണ്ട് ലൈറ്റ് കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ മുമ്പിൽ നിന്നൊരു പ്രകാശം സഞ്ചരിക്കുമത്രേ. ആ പ്രകാശത്തിന്റെ വഴിയെ സഞ്ചരിച്ചാൽ നമ്മുടെ കാല് പതറിപ്പോവുകയില്ല, നമ്മൾ ജഹന്നമിലേക്ക് ആപതിച്ചു പോവുകയില്ല. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബ്ഹി നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണേ. അതുമാത്രമല്ല, നിസ്കാരത്തിലാണ് എന്ന ബോധത്തോടെ ഓർമ്മയോടെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇന്ന് നമ്മുടെ നിസ്കാരങ്ങളുടെ ഗതി എന്താണ്? അള്ളാഹുവിനെ ഓർക്കാനാണോ നിസ്കാരം എന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദുഃഖവാർത്ത അറിയിക്കട്ടെ. ഈ അടുത്തൊരു പള്ളിയിൽ ഒരു നിക്കാഹിന് വേണ്ടി, വിവാഹ കർമ്മത്തിന് വേണ്ടി വരൻ്റെ കൂടെ വന്ന ആളുകൾക്കൊപ്പം, വരൻ്റെ കൂടെ വന്ന ഒരാൾ, പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ കർമ്മത്തിന് വേണ്ടി വന്ന വരൻ്റെ കൂടെ വന്ന ആളുകളിൽ അല്പം പ്രായമുള്ള ഒരാൾ, അതാ നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത്, അതിൻ്റെ തയ്യാറെടുപ്പായി തുണിയെന്നങ്ങ് ശരിപ്പെടുത്തുന്ന സമയത്തതാ ആ മനുഷ്യൻ്റെ അരക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിൻ്റെ കുപ്പി കൊഴിഞ്ഞു വീഴുമ്പോ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഈ അടുത്ത കഴിഞ്ഞയാഴ്ച നമ്മുടെ ചുറ്റുവട്ടത്തെ ഒരു പള്ളിയിൽ സംഭവിച്ച കഥയാണിത് പറയുന്നത്. അസർ നിസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ ആ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിക്കാഹ് നടത്തപ്പെടാൻ പോവുകയാണ്. നിക്കാഹിന് സാക്ഷിയാകാൻ വന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഈ പറയുന്നത്. നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തുണിയൊന്ന് ശരിപ്പെടുത്തുന്നതിനിടയിൽ ആ മനുഷ്യന്റെ അരയിൽ നിന്നൊരു കുപ്പി താഴേക്ക് വീഴുകയാണ്. ആ കുപ്പി അങ്ങ് പൊട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴുകുന്നത് മദ്യമാണ്, ലഹരി വസ്തുവാണ്. സുബ്ഹാനല്ലാഹ്. ഈ അവസ്ഥയിലാണോ വലാന تَقْرَبُوا الصَّلَاةَ وَأَنْتُمْ سُكَارَى. ലഹരി ബാധിച്ചവരായി, ലഹരിയോട് താൽപര്യമുള്ളവരായി നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുതെന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ ഗതി എന്താണ്? എന്താണ് നിസ്കാരം എന്നതിൻ്റെ സത്യമറിയാതെ, വെറുതെ കഥയറിയാതെ ആട്ടം തുള്ളലായി നമ്മുടെ നിസ്കാരം പരിണമിക്കുമ്പോൾ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് ചെറുപ്പക്കാർ പരസ്പരം സ്നേഹബന്ധം നിലനിർത്തുന്ന രണ്ട് ചെറുപ്പക്കാർ, അതിലൊരു ചെറുപ്പക്കാരൻ നിസ്കാരമൊക്കെ ശീലമുള്ള, എപ്പോഴും പള്ളിയിൽ പോയി പരിചയമുള്ള, ജമാഅത്തായി നിസ്കാരമൊക്കെ നിർവഹിക്കുന്ന പതിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. തൻ്റെ കൂട്ടുകാരനായ ചെറുപ്പക്കാരൻ, അവന് നിസ്കാരത്തിനൊന്നും താല്പര്യമില്ല. തൻ്റെ കൂട്ടുകാരൻ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിയുന്നത് വരെ അവൻ പുറത്തുള്ള പീഡികത്തിണ്ണയിൽ കാത്തിരിക്കും. നിസ്കാരം കഴിഞ്ഞു വന്നാൽ അവൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് രണ്ടാളും ഒരുമിച്ച് വീട്ടിലേക്ക് പോകും. രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. അങ്ങനെ ഒരു ദിവസം ഈ നിസ്കാരമൊക്കെ ശീലമുള്ള ചെറുപ്പക്കാരനൊരു മോഹം, തൻ്റെ കൂട്ടുകാരനെ കൂടി നിസ്കാരം ശീലിപ്പിക്കണം, അവനെ പള്ളിയിലേക്കൊക്കെ കൊണ്ടുവരണം എന്നൊരു മോഹം. അങ്ങനെ അതിനുവേണ്ടി അവൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസം അവനോട് നല്ലൊരു ഗുണോപദേശം കൊടുത്തു, നിനക്ക് നിസ്കരിച്ചുകൂടെ, നിസ്കരിക്കാതെ നമ്മളിങ്ങനെ ജീവിച്ചാൽ അപകടമല്ലേ. ഞാൻ അള്ളാഹു എൻ്റെ നിസ്കാരമൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നല്ലൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ എൻ്റെ കൂട്ടുകാരനായ നീ നിസ്കരിക്കാത്തവർ പോകുന്ന നരകത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് നീ ചെന്നു ചാടുമല്ലോ എന്നോർത്തുമ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നീ നിസ്കരിച്ചുകൂടെ. ഈ സമയത്ത് കൂട്ടുകാരനായ ചെറുപ്പക്കാരൻ പറയുന്നത്,
നീ നിസ്കരിക്കുന്നതിൽ അർത്ഥമുണ്ട്. കാരണം നിനക്ക് നിന്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധമില്ല, പ്രയാസമില്ല. കാരണം നിനക്ക് വരുമാന മാർഗമുണ്ട്, നിന്റെ കയ്യിൽ സമ്പത്തുണ്ട്, നിനക്ക് പണിക്ക് പോവണ്ട, പ്രയാസങ്ങളൊന്നുമില്ല. നിനക്ക് വീട്ടിലിങ്ങനെ ഇരുന്നാൽ മതി. പള്ളിയിൽ നിന്ന് മുക്രിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഉടൻ പള്ളിയിലേക്ക് പോവാ, നിസ്കരിക്കുക, വീട്ടിലേക്ക് പോരും, അതേ ഉള്ളൂ. എനിക്കങ്ങനെയല്ല, ഞാൻ പ്രാരാബ്ധക്കാരനാണ്, കുട്ടികളെ നോക്കണം, മക്കളെ പോറ്റണം, എല്ലാ പ്രയാസങ്ങളുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്ന് പരിഭവപ്പെട്ടു. ആ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞു, എങ്കിൽ നീ വിഷമിക്കണ്ട, ഇന്ന് മുതൽ 40 ദിവസം കൃത്യമായി നീ നിസ്കരിക്കാൻ പള്ളിയിൽ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാ എൻ്റെ വരുമാന മാർഗം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൻ്റെ ഉപാധിയായി ഞാൻ കണ്ടെത്തിയ ജീവിതത്തിൻ്റെ വരുമാന മാർഗം ഞാൻ നിനക്ക് തന്നേക്കാം, പക്ഷെ ഒരു ഡിമാൻഡ്, 40 ദിവസം ഒരു സമയം പോലും മുടങ്ങാതെ കൃത്യമായി നീ നിസ്കരിക്കാൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ സമ്മതിച്ചു. ശരി, അടുത്ത വക്ത് മുതൽ തന്നെ കുളിച്ചു വൃത്തിയായി വന്ന് നിസ്കാരം തുടങ്ങി. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. 1 മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആലോചിച്ചു, തൻ്റെ കൂട്ടുകാരൻ അൽഹംദുലില്ലാ ഇപ്പോൾ തന്നെക്കാൾ മുമ്പിൽ പള്ളിയിലെത്തുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പേ പള്ളിയിൽ വന്നിരിക്കുന്നുണ്ട്, വളരെ സന്തോഷമായി. ഇനി അവൻ 40 ദിവസം കഴിഞ്ഞാലും പിന്മാറൂല എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു. 40-ാമത്തെ ദിവസം ഇശാനിസ്കാരം കഴിഞ്ഞ് രണ്ടുപേരും പള്ളിയിൽ നിന്നിറങ്ങുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, പുതിയ നിസ്കാരം തുടങ്ങിയ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഞാനിപ്പോൾ നീ തരുന്ന വരുമാന മാർഗം സ്വീകരിക്കാൻ വേണ്ടി, എന്തായിരുന്നു വരുമാന മാർഗം എന്നറിയോ? ആ ചെറുപ്പക്കാരൻ്റെ വരുമാന മാർഗം നല്ല കറവയുള്ള ഒരു പശുവായിരുന്നു. ഒരു പശുവും കുട്ടിയും തൻ്റെ വീട്ടിലുണ്ട്, അതിൽ നിന്നാണ് കുടുംബം പോറ്റിയിരുന്നത്. നല്ല കറവയുള്ള പശുവാണ്, ഒരുപാട് പാല് കിട്ടും, ആ പാല് വിറ്റുകൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ആ വരുമാന മാർഗം തനിക്ക് തരാമെന്നാണല്ലോ പറഞ്ഞത്, സന്തോഷമായി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, കയറ് ഞാൻ കൊണ്ടുവരണോ അതോ അതും നീ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പൊന്നു സുഹൃത്തെ, പശുവിനെയും കുട്ടിനെയും തരാൻ വേണ്ടിയല്ല ഞാൻ നിന്നോടത് പറഞ്ഞത്. എൻ്റെ വരുമാന മാർഗം പശുവും കുട്ടിയാണല്ലോ, അത് നിനക്ക് തരാൻ വേണ്ടിയല്ല, അങ്ങനെ കരുതിയല്ല ഞാൻ പറഞ്ഞത്. നീ നിസ്കാരം തുടങ്ങാൻ വേണ്ടി, നിസ്കാരത്തിന് താല്പര്യം കാണിക്കാൻ വേണ്ടി നിനക്കൊരു ഓഫർ തന്നതാണത്. 40 ദിവസം നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി നീ നിസ്കാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, പിന്നെ നിനക്ക് നിസ്കാരം ഒഴിവാക്കാൻ കഴിയൂല. പിന്നെ നീ നിസ്കാരിക്കാൻ വേണ്ടി എൻ്റെ വരുമാന മാർഗം ആവശ്യപ്പെടുകയുമില്ല, നിനക്കറിയാം. ആ ബോധ്യത്തോടുകൂടിയാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ വെറുതെ അന്ന് പറഞ്ഞതാണ്, നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇത് കേട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ എന്നെ പറ്റിക്കുമെന്ന് എനിക്കറിയാം. കാരണം നിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആളല്ലേ ഞാൻ. അതുകൊണ്ട് നീ എന്നെ പറ്റിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. 40 ദിവസം നിസ്കരിച്ചാൽ വരുമാന മാർഗം നീ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് നമ്മെ പറ്റിക്കയായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ നിസ്കാരങ്ങളിലൊന്നും ഒന്നുണ്ടാക്കാതെയാണ് നിസ്കരിച്ചത് എന്ന്. ഞാൻ ഒറ്റ നിസ്കാരം ഒന്നും ഉണ്ടാക്കിയിട്ടല്ല നിസ്കരിച്ചിട്ടുള്ളത്. നീ എന്നെ പറ്റിച്ചപ്പോൾ നിൻ്റെ വിളവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ ഒറ്റ നിസ്കാരം ഒന്നും ഉണ്ടാക്കാതെയാണ് നിസ്കരിച്ചത് എന്ന്. അല്ലേ, നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ, നമ്മൾ ഒതുവൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, എന്താ നമ്മുടെ ഉളുവിൻ്റെ അവസ്ഥ, നിസ്കാരത്തിൻ്റെ അവസ്ഥയൊക്കെ? അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അല്ലേ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, വൈകി വന്ന് ജമാഅത്ത് കിട്ടിയ സന്തോഷത്തിൽ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ ഉളു ഉണ്ടാക്കാൻ നിന്നിരുന്നെങ്കിൽ ആ നിസ്കാരം നഷ്ടപ്പെട്ടിരുന്നു എന്ന്. അല്ലേ, ഉളു ഉണ്ടാക്കാനും കൂടി നിന്നിരുന്നെങ്കിൽ ആ നിസ്കാരം നഷ്ടപ്പെടുമായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് ആ നിസ്കാരത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉളു ഉണ്ടാക്കാതെ വന്നതുകൊണ്ടാണ് ജമാഅത്ത് കിട്ടിയത് എന്ന് അല്ലേ, ഇവിധത്തിൽ. എന്നാൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നിസ്കാരം, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരം, അഫലാ കൂന അബ്ദൻ ശക്കൂറാ, ഞാൻ നാഥനെ ഓർക്കുന്ന നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കരഞ്ഞു തീർത്ത മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തമായ ആ സന്ദേശത്തെ നമ്മൾ കേൾക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ?
നമ്മൾ റബ്ബിനെ ഓർക്കുന്നവരാണോ, അള്ളാഹുവിനെ കുറിച്ച് വേണ്ടതുപോലെ ചിന്തിക്കുന്നവരാണോ? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നാലു ജലങ്ങൾ ഉപയോഗിച്ച്, നാലു തരം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നാല് അവയവങ്ങളെ കഴുകി വൃത്തിയാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രദ്ധിക്കണേ, നാലു കാര്യങ്ങൾ കൊണ്ട് നാലു അവയവങ്ങളെ നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. ഒന്നാമത്തത് എന്താണ്? വുജൂഹക്കും ബിമായുനിക്കും, നിങ്ങളുടെ കണ്ണുനീരാകുന്ന വെള്ളം കൊണ്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊടിയുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് കണ്ണുനീര് കൊണ്ട് നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ കഴുകണം, കണ്ണുനീർ തുള്ളികൾ കൊണ്ട് മുഖത്തെ കഴുകി വൃത്തിയാക്കണം എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു നിമിഷമെങ്ങാനും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരിറ്റു കണ്ണുനീർ, ഒരിറ്റു കണ്ണുനീർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫന കാലി. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച്, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ച്, പാതിരാത്രിയിൽ ഒഴിഞ്ഞിരുന്നു ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടൊരു കണ്ണുനീർ വാർക്കാൻ, ഒരിറ്റു കണ്ണുനീർ പൊഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചവരാണ്. ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടൊന്ന് കരയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്ങാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർ വിജയം വരിച്ചവരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. കണ്ടോ, മഹാനായ ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഹസ്സൻ ബസരി റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ആ നാട്ടിലെ എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു, വലിയ വലിയ ഭീഷണിയായിരുന്നു. നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വൈര്യം കെടുത്തിക്കളഞ്ഞ വലിയ കൊള്ളക്കാരനായ, അല്ലെങ്കിൽ വലിയ ധാർഷ്ട്യക്കാരനായ ചെമ്മാടികളുടെ നേതാവായിരുന്ന ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു ബസറ പട്ടണത്തെ വിറപ്പിച്ച യൗവനത്തിൻ്റെ ആ മയത്തമാർന്ന ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് പരുഷമായ ജീവിതത്തിലൂടെ കടന്നുപോയി തൻ്റെ യൗവനത്തെ ആരുടെയും ഭീതി സ്വപ്നമാക്കി മാറ്റിയ ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു അതാ ഒരു പാതിരാത്രിയിൽ ഇരുന്ന് കരയുകയാണ്. ശ്രദ്ധിക്കണേ, ആരാണ് ഈ കരയുന്നത്? ഹസ്സൻ ബസരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരാണ്? ഹസ്സൻ ബസരി, എന്താണ് ഹസ്സൻ ബസരിയുടെ സ്വഭാവം? ഹസ്സൻ ബസരി എങ്ങാനും പകലിൽ പുറത്തിറങ്ങിയാൽ ആ പകൽ പിന്നെ ഒരു പെണ്ണും ബസറാ പട്ടണത്തിലേക്ക് വരൂലായിരുന്നു. കാരണം എന്താ? ആ പെണ്ണ് മാനം പേടിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ട്, ഹസ്സൻ ബസരിയുടെ കൈപ്പടത്തിൽ പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒരു പെണ്ണും പുറത്തിറങ്ങുമായിരുന്നില്ല. അത്രമേൽ ദൂഷ്യക്കാരനായിരുന്ന, ദുസ്വഭാവക്കാരനായിരുന്ന ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു അതാ ഒരു പാതിരാത്രിയിൽ തേങ്ങി തേങ്ങി കരയുകയാണ്. ആ ബസറ പട്ടണത്തെ പ്രകമ്പനം കൊള്ളിപ്പിക്കുമാറ് വാവിട്ട് നിലവിളിക്കുമ്പോൾ ആ പ്രദേശവാസികളെല്ലാവരും ഓടിക്കൂടുകയാണ്. പക്ഷേ ഈ കരയുന്ന ഹസ്സൻ ബസരി പഴയതുപോലെയല്ല, ആത്മീയമായ വഴിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു പെണ്ണിൻ്റെ ഉപദേശം കേട്ട്, ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു നന്മയാർന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചരിത്രം പറയുമ്പോൾ, ഇന്ന് പെണ്ണ് കാരണമായി സമുദായം ദുഷിക്കുന്ന സമയത്ത്, ഒരു പെണ്ണ് കാരണമായി സമുദായം ദുഷിക്കുന്ന കാലഘട്ടത്തിൽ അല്ലേ, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെപ്പോലും വളരെ മോശമായി പ്രചരിപ്പിക്കാൻ സ്ത്രീകൾ ഒരുമ്പെടുമ്പോൾ, സ്ത്രീകൾ തയ്യാറാകുമ്പോൾ, ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടം നേടിയ ഒരു പെണ്ണ്, എന്താ, ശരണ്യ സ്നേഹജൻ അല്ലേ, അവൾ ശ്രമിച്ചത് എന്തിനാ? അവൾ ശ്രമിച്ചത് ഒരു രണ്ടാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രണ്ടാം സരിതയാകാനാണ് അവൾ ശ്രമിച്ചത് അല്ലേ. ശരണ്യ സ്നേഹജൻ എന്ന് പറയുന്ന ആ പെണ്ണ് അല്ലേ,
മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് വന്നിട്ട് അവൾ ഒരു സെൽഫി എടുത്ത് ഫോട്ടോ പകർത്തി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ അവൾ പറഞ്ഞത് എല്ലാവരും അവളെ ശ്രദ്ധിച്ചു എന്നാണ്. എല്ലാവരും അവളെ നോക്കിയത്രേ. ആ ഫോട്ടോ അവൾ പോസ്റ്റ് ചെയ്ത് ആ ഫോട്ടോ നോക്കിയാൽ തന്നെ മനസ്സിലാകും ആരും അവളെ ശ്രദ്ധിച്ചില്ല എന്ന്. കാരണം ആ ഫോട്ടോയിലുള്ള ആളുകൾ പോലും അവളെ നോക്കുന്നില്ല. അതാണ് അത്ഭുതം. എന്നിട്ട് അവൾ പറഞ്ഞു അവിടെ കൂടിയ ആളുകളെല്ലാവരും അവളെ നോക്കി അവളെയാണ് ശ്രദ്ധിച്ചത് എന്ന്. അല്ലേ, ഇവിധത്തിൽ പെണ്ണുങ്ങൾ എല്ലാ തരത്തിലും ലോകത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിധത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുമ്പോൾ ഞാനതിലേക്ക് പോവുകയല്ല, നമ്മുടെ വിഷയവും അതല്ല, ഞാൻ തിരിച്ചു വരട്ടെ. എന്നാൽ ഒരു പെണ്ണിൻ്റെ സന്ദേശം കേട്ടാണ് ഏറ്റവും വലിയ തെമ്മാടിയായിരുന്ന ഹസൻ ബസരി യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ ദിശയറിയാതെ ഒരുപാട് കാലം സഞ്ചരിച്ചിട്ട് അവസാനം കുറ്റബോധത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ രീതിയിലേക്ക് മടങ്ങിയ, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ കവാടം കടന്നു വന്ന മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അതാ പാതിരാത്രിയിൽ ഇരുന്ന് തേങ്ങുകയാണ്. അവിടുത്തെ കണ്ണുനീർ തുള്ളികൾ അവിടുത്തെ വസ്ത്രത്തെ നനച്ചിട്ടുണ്ട്, താടിരോമങ്ങൾ കുതിർത്തു കളഞ്ഞിട്ടുണ്ട്. ആളുകൾ ഓടി വന്ന് ചോദിക്കുന്നു, അല്ലയോ ഹസൻ ബസരി എന്നവരെ, എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? ഈ പാതിരാവിൽ ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ കരയാനുള്ള കാരണം എന്തേ? എന്തോർത്തിട്ടാണ്? എന്ത് സംഭവിച്ചു? എന്തപകടമാണ് ഭവിച്ചത്? എന്തുപറ്റിപ്പോയി ഇങ്ങനെ സങ്കടപ്പെടാനെന്ന് ചോദിക്കുമ്പോ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ രാത്രിയിൽ എന്റെ ചിന്ത അല്ലാഹുവിലേക്കൊന്ന് പോയി, എൻ്റെ മനസ്സ് അല്ലാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു പാഞ്ഞുപോയി. എൻ്റെ സംഭവം ഹസൻ ബസരി പറയുകയാണ്, ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അല്ലാഹുവേ ഈ രാത്രിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരുപാട് ആളുകളുടെ വീടുകളുണ്ട്, ആ വീടുകളിലൊക്കെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ. പക്ഷേ ഈ ഇരുട്ട് വരന്നപ്പോൾ, ഈ രാത്രി കടന്നു വന്നതിൻ്റെ ഇരുട്ട് മൂടിയപ്പോൾ, ആരെയും കാണാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ, അല്ലാഹുവേ ഖബറാകുന്ന ആറടി മണ്ണിൽ ഇരുട്ട് മൂടിയാൽ, ഖബറാകുന്ന ആറടി മണ്ണിൽ ഇരുട്ട് മൂടിയാൽ എനിക്കെന്തെങ്കിലും വിഷമം വന്ന് ഞാൻ വിളിച്ചാൽ ആരും കേൾക്കില്ലല്ലോ. ഞാനൊന്ന് ഉറക്കെ തേങ്ങിയപ്പോഴേക്ക് നിങ്ങളെല്ലാവരും ഓടി വന്നില്ലേ? എന്നാൽ എൻ്റെ ഖബറിൻ്റെ അകത്തളത്തിൽ ആറടി മണ്ണിൻ്റെ ഇരുട്ടറയിൽ ഞാൻ നിലവിളിച്ചിട്ടെന്തു കാര്യമാണ്? ഞാനതൊന്ന് ചിന്തിച്ചു പോയി. മാത്രമല്ല, ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കാലത്തിൻ്റെ പതിത വഴിയെ, ആ പതിത സഞ്ചാരത്തെ ഓർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടു പോയതാണ്, അറിയാതെ എൻ്റെ മനസ്സ് പടച്ചു പോയതാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ തെറ്റുകളുടെ പേരിൽ പാപപ്പെട്ടവനായ ഹസൻ, ഈ പാപപ്പെട്ടവനായ ഹസൻ നഷ്ടത്തിലാകുമോ എന്ന് ചിന്തിച്ചു പോയതാണ്. അങ്ങനെ ഞാൻ കരഞ്ഞതാണെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു നിമിഷം ഒന്നിരുന്ന് ആലോചിച്ച് കരയാൻ, ഒരെറ്റു കണ്ണുനീറവാർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ, ഒരിറ്റു കണ്ണുനീരങ്ങാനും നമ്മൾ വാർത്തിട്ടുണ്ടെങ്കിൽ, അതാ ആ ഒരിറ്റു കണ്ണുനീർ കാരണമായി ഹറമല്ലാഹു വജ്ഹഹു അലന്നീറാൻ, അവൻ്റെ മുഖത്തെ അവൻ്റെ ശരീരത്തെ നരകാഗ്നിക്ക് അല്ലാഹു നിഷിദ്ധമാക്കി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയും ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഹൃദയങ്ങൾ കടുത്തു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ കണ്ണുനീർ പൊടിക്കാത്തത്. നമ്മുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നോ എന്ന് സംശയിക്കേണ്ടതാണ്. ഒരു മുഅ്മിനിന്റെ കൽബുണ്ടെങ്കിൽ
അല്ലാഹുവിനെ ഓർക്കുന്ന നേർത്ത ഹൃദയമുള്ളവനാണെങ്കിൽ തീർച്ച അവന്റെ മനസ്സ് ഒരിക്കലെങ്കിലും അലിയും, അതിന്റെ ബഹിർസ്ഫുരണമായി അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാതിരിക്കില്ല. അവന്റെ കണ്ണിൽ നിന്ന് ഒരു സെക്കൻഡെങ്കിലും ഒരിറ്റു കണ്ണുനീരെങ്കിലും പൊടിയാതിരിക്കില്ല. കണ്ടോ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബത്തിന് ഇങ്ങനെ വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വാള് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബികൾ മുത്തു റസൂലിന്റെ വാളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ആ വാള് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളെല്ലാം കരയാൻ തുടങ്ങി. ആ വാള് കേട്ട എല്ലാവരും കരഞ്ഞു. ഫബൗകൗ കുല്ലുഹും ഇല്ല ഉസാമത്ത് ബിൻ സയ്ദ്. ഉസാമത്ത് ബിൻ സയ്ദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി മാത്രം കരഞ്ഞില്ല. ശ്രദ്ധിക്കണേ, നല്ല ഒരു ഗുണപാഠമുള്ള ചരിത്രമാണ്. മുത്തറസൂലാണ് വാള് പറയുന്നത്, സ്വഹാബികളാണ് ശ്രോതാക്കൾ, വാള് കേൾക്കുന്ന എല്ലാവരും കരയുകയാണ്. അങ്ങനെയാണല്ലോ ചില ഉപദേശങ്ങൾ വല്ലാതെ മനസ്സിൽ തട്ടിപ്പോകും, ചിലരുടെ സാന്നിധ്യം തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി കളയും. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു, ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസ ആ പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാലിയാരകം പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് മയ്യിത്ത് സംസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അറിയാതെ മനസ്സ് പിടഞ്ഞു, അറിയാതെ കണ്ണു നനഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പാവപ്പെട്ടവരായ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ വിതുമ്പുന്ന കാഴ്ച കാണുകയാണ്. ഒരുപാട് ആളുകൾ തലകുനിച്ചു നിന്ന് കണ്ണുനീരൊഴുക്കുകയാണ്. എന്തേ അവരെ കരയിപ്പിച്ചതെന്നറിയുമോ? ആ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസയുടെ സാന്നിധ്യമാണ്. ചെറുശ്ശേരി ഉസ്താദ് വിട പറഞ്ഞല്ലോ എന്ന സങ്കടമാണ്. അതാ അവർ കരയുകയാണ്. ആ മരണത്തിൽ സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ആകാശം പോലും ആ ദുഃഖം പങ്കുവെച്ചോ എന്ന് നമ്മൾ ശങ്കിച്ചില്ലേ? ആകാശം പോലും ആ ദുഃഖത്തിൽ പങ്കാളിയായോ എന്ന് നമ്മൾ ശങ്കിച്ചില്ലേ, സംശയിച്ചില്ലേ? ഇന്ന് രാവിലെ പതിവ് പോലെ നമ്മൾ വെയിൽ കണ്ടില്ല, ഇന്ന് രാവിലെ പതിവ് പോലെ നമ്മൾ വെളിച്ചം കണ്ടില്ല. ചെറുശ്ശേരി ഉസ്താദിന്റെ മരണ വാർത്ത കേട്ടുകൊണ്ട് പുലർന്ന ആ അർക്കൻ അതാ എന്തോ നാണിച്ചു നിന്നതുപോലെ, ദുഃഖം പങ്കിട്ടതുപോലെ നമുക്ക് അനുഭവപ്പെട്ടോ എന്ന് സംശയിക്കുകയാണ്. അവിടെയാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് പണ്ഡിതന്മാരല്ല സാധാരണക്കാരായ ആളുകൾ, ഞാനൊരു വൃദ്ധനെ ശ്രദ്ധിച്ചു. ആ വൃദ്ധൻ ഒരു തോർത്തുമുണ്ടെടുത്തുകൊണ്ട് കണ്ണുനീര് തുടക്കുകയാണ്. ആ കണ്ണുനീര് വീണ്ടും വീണ്ടും ഒഴുകുമ്പോൾ ഇങ്ങനെ തുടക്കുകയാണ്. എന്നിട്ടതാ ആ മനുഷ്യന്റെ ചുമലുകൾ ഇങ്ങനെ ഇളകുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം വിതുമ്പുകയാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ വിയോഗത്തെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴെങ്കിലും ഒരിറ്റു കണ്ണുനീർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് ഒരിറ്റു കണ്ണുനീർ വാർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞോ? മുത്തു റസൂലിന്റെ വാള് കേട്ടുകൊണ്ട് സ്വഹാബികളെല്ലാം കരയുമ്പോൾ ഉസാമത്ത് ബിൻ സയ്ദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, ആ സഹാബി മാത്രം കരയാതെ ഇരിക്കുകയാണ്. ചുറ്റുഭാഗത്തിരിക്കുന്നവരെല്ലാം കരയുന്നുണ്ട്. ഉസാമത്ത് ബിൻ സയ്ദ് മാത്രം കരയാതെ കണ്ണുനീർ പൊഴിക്കാതെ ഇരിക്കുമ്പോൾ അതാ ആ ഉസാമത്ത് ബിൻ സയ്ദ് എഴുന്നേറ്റ് വരികയാണ്. ഫഖാല അഷ്കൂ ഇലൈക യാ റസൂലല്ലാ ഖസ്വത ഖൽബി. നബിയേ, ഈ ഉസാമത്ത് ഞാനിതാ ഏറ്റവും മോശപ്പെട്ടവനായിരിക്കുന്നു നബിയേ. എല്ലാവരും അങ്ങയുടെ വാള് കേട്ട് കരയുമ്പോ അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞതാ ആ മന്ദറയോട്, മദീന പള്ളിയുടെ മന്ദറയോട് കമിഴ്ന്നു കിടക്കുകയാണ്. മുത്തു റസൂലിന്റെ വാള് കേട്ടിട്ട് സുദ്ദീഖ് തങ്ങൾ ബോധം നഷ്ടപ്പെട്ടതുപോലെ അതാ തറയിൽ കമിഴ്ന്നു കിടക്കുകയാണ്. അലിയാര് തങ്ങൾ, ധീരനായ അലിയാര് തങ്ങളുടെ തലകുനിഞ്ഞു പോയിട്ടുണ്ട്. സ്വഹാബികളെല്ലാം കരയുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അതാ വിങ്ങി പൊട്ടിക്കരയുകയാണ്. സ്വഹാബികളെല്ലാവരും കരയുമ്പോൾ ഉസാമത്ത് ബിൻ സയ്ദ് എന്ന് പറയുന്ന സ്വഹാബി മാത്രം കരയാതെ അവസാനം റസൂലുള്ളാന്റെ മുമ്പിൽ വന്ന് സങ്കടപ്പെടുകയാണ്. നബിയേ, ഞാനിതാ വളരെ മോശപ്പെട്ടവനായി പോയിരിക്കുന്നല്ലോ. എല്ലാവരും കരയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നില്ല, എന്റെ ഹൃദയം കടുത്തുപോയിരിക്കുന്നുവല്ലോ. ഈ സമയത്തതാ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു റസൂൽ തന്റെ കൈപ്പടം അതാ
ഉസാമത്ത് ബിൻ സയ്ദ് തങ്ങളുടെ നെഞ്ചകത്ത് വെക്കുകയാണ്, അവിടുത്തെ നെഞ്ചിന്റെ മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് സുമ ഖാല, പിന്നെ അവിടുന്ന് പറയുകയാണ്, ഉഖ്റുജിയാ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവേ പുറത്തു പോ, അള്ളാഹുവിന്റെ ശത്രുവേ നീ പുറപ്പെട്ടു പോവുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ഇബ്ന് സയ്ദിന്റെ നെഞ്ചത്ത് തന്റെ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഈ സമയത്തതാ ഫബക്കാ ഉസാമ ബുക്കാൻ ശദീദാ, ഈ സമയത്ത് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഉസാമ ഉറക്കെ കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് മുത്ത് റസൂല് തന്റെ ശറഫാക്കപ്പെട്ട കൈപ്പടം ഉസാമത്ത് ഇബ്ന് സയ്ദിന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, ഉഖ്റുജിയ അദുവല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തെ ശക്തിപ്പെടുത്തുന്നതാണിത്. പ്രയാസം വന്ന് പറയുന്നവനെ മന്ത്രിക്കുന്നത് മുത്ത് റസൂലിന്റെ ചെറ്റയാണെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. ഉസാമത്തിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുത്ത് റസൂൽ മന്ത്രിക്കുകയാണ്, ഉഖ്റുജിയ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു പുറത്തു പോ. ഇബ്ലീസിനെ പുറത്താക്കാൻ വേണ്ടി റസൂലുള്ള മന്ത്രിക്കുമ്പോ ഫബക്കാ ബുക്കാൻ ശദീദാ, ഉസാമ തങ്ങളതാ കരയുകയാണ്. എന്നിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉസാമത്തെ, നിന്റെ കണ്ണുനീർ പുറപ്പെടാഞ്ഞത് നിന്റെ ഹൃദയം അലിയാന്നതിന് കാരണം എന്തെന്നറിയുമോ? യാ ഉസാമ ജുമൂദുൽ ഐനി മിൻ ഖസ്വത്തിൽ ഖൽബ്, കണ്ണ് പൊഴിയാതിരിക്കുന്നത്, കണ്ണുനീർ വരാത്തത് ഹൃദയം കടുത്തുപോയതുകൊണ്ടാണ്, ഹൃദയം കട്ടിയായതുകൊണ്ടാണ്. എന്നാൽ വഖസ്വത്തുൽ ഖൽബി മിൻ കസറത്തി ദുനൂബ്, ഹൃദയം കടുത്തുപോകുന്നത്, ഹൃദയം കടുത്തുപോകുന്നത് ദോഷങ്ങൾ പെരുകുമ്പോഴാണ്. ഉസാമ ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെ ഓർക്കുക, നാഥനെ ഓർക്കുക നാളേക്ക് വേണ്ടി എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ. എന്തിനാണ് ഞാൻ ഈ ചരിത്രത്തിൻ്റെ ഗുണപാഠം സന്ദേശമായി പങ്കുവെക്കുന്നത്? ഇവിടെ മുത്ത് റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഹൃദയം കടുത്തുപോകുമ്പോഴാണ് കണ്ണുനീർ പ്രവഹിക്കാതിരിക്കുന്നത്. എന്നാൽ ഹൃദയം കടുത്തുപോകുന്നത് എപ്പോഴാണ്? മിൻ കസറത്തി ദുനൂബ്, ദോഷങ്ങൾ പെരുകുമ്പോഴാണ്, ദോഷങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഹൃദയം കട്ടിപിടിക്കുന്നത്. എന്നാൽ വകസറത്തു ദുനൂബ് മിൻ നിസ്യാനി റബ്ബിക്, റബ്ബിനെ മറക്കുമ്പോഴാണ്, അല്ലാഹുവിനെ മറക്കുമ്പോഴാണ്, അല്ലാഹുവിനെ ഓർമ്മയില്ലാതിരിക്കുമ്പോഴാണ് ദോഷങ്ങൾ പെരുകുന്നത്. പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ചെയ്തികൾ ദോഷങ്ങളായി പോകുന്നത്. മിൻതൂലിൽ അമൽ, എന്നാൽ അള്ളാഹുവിനെ മറക്കാനുള്ള കാരണം എന്താണ്? നാഥനെ നമുക്ക് ഓർമ്മയില്ലാതിരിക്കാൻ കാരണം എന്താണ്? അല്ലാ എന്ന ഓർമ്മയില്ലാതിരിക്കാൻ കാരണമെന്താ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തയിൽ, വിചാര വികാര പ്രകടനങ്ങളിൽ അള്ളാഹുവിനെ ഓർമ്മയില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് മിൻതൂലിൽ അമൽ, ഒരുപാട് കാലത്തെ ജീവിതം നമ്മൾ കൊതിക്കുന്നത് കൊണ്ടാണ്. ഈ ദുനിയാവിൽ ഒരുപാട് കാലത്തെ ജീവിതം മോഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് റബ്ബിനെ മറന്നു പോകാൻ കാരണമാകുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് കാലത്തെ ജീവിതം നമ്മൾ മോഹിക്കുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് ഏറെ ആയുസ് കൊതിക്കാതെ, ആയുസേറെ വേണമെന്ന് മോഹിക്കാതെ, അള്ളാഹു തരുന്ന ആയുസ്, അള്ളാഹു തരുന്ന ആയുസ് റബ്ബിനെ ഓർത്തുകൊണ്ട് ചെലവഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുവല്ലോ, അള്ളാഹുവേ
നിന്നെ ഓർക്കാത്ത ഒരുപാട് ആയുസ് എനിക്ക് തരുന്നതിനേക്കാൾ, നിന്നെ ഓർക്കാത്ത ഒരുപാട് ആയുസ് എനിക്ക് തരുന്നതിനേക്കാൾ നിന്നെ ഓർത്തുകൊണ്ടുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് റബ്ബേ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. നിന്നെ ഓർക്കാത്ത, നിന്നെ സ്മരിക്കാത്ത, നിനക്ക് വേണ്ടി നിസ്കരിക്കാത്ത, നിനക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത, സുഹൃതങ്ങളൊന്നും ചെയ്യാത്ത നാളുകൾ ഒരുപാട് എനിക്ക് തരുന്നതിനേക്കാൾ നിന്നെ ഓർക്കുന്ന മരണമാണ് എനിക്ക് വേണ്ടതെന്ന്, അതാണ് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്തെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചിന്ത നമുക്കും ഉണ്ടാകണം. അല്ലാഹുവിനെ ഓർക്കുന്ന മനസ്സ്, റബ്ബിനെ ഓർക്കുന്ന മനസ്സ്. ദാവൂദ് നബി അലൈഹി സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നാലു കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്താണ് ദാവൂദ് നബിയുടെ പ്രാർത്ഥന എന്നറിയുമോ? അല്ലാഹുവേ ഇന്നി അസ്അലുക അർബഅ, റബ്ബേ ഞാൻ നിന്നോട് നാല് കാര്യങ്ങൾ തേടുന്നു, അല്ല ഞാൻ നിന്നോട് നാലു കാര്യങ്ങൾ ചോദിക്കുന്നു റബ്ബേ. ഒന്നാമത്തെ കാര്യം എന്താണ്? അസ്അലുക ലിസാനൻ ദാക്കിറ, നിന്നെ ഓർക്കുന്ന നാവെനിക്ക് വേണം. അല്ലാ നിന്നെ ഓർക്കുന്ന നാവെനിക്ക് വേണം റബ്ബേ, നിന്നെ സ്മരിക്കുന്ന നാവെനിക്ക് തരണം. അല്ലാ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാം എപ്പോഴും ദിക്റിലായിരുന്നു, ഫിക്റിലായിരുന്നു, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, അതാണ് ദാവൂദ് നബിയുടെ തൊഴിൽ എന്ന് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദിക്ര് ചൊല്ലാൻ തുടങ്ങുമ്പോൾ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദിക്ര് ചൊല്ലാൻ തുടങ്ങുമ്പോൾ പർവ്വതങ്ങൾ ആ ദിക്റിൽ പങ്കാളിയായിരുന്നു അത്രേ, മരങ്ങൾ മരച്ചില്ലകൾ ആ ദിക്റിൽ പങ്കാളികളാകുമായിരുന്നു അത്രേ, പക്ഷിപറവാദികൾ ദാവൂദ് നബിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പരിസരങ്ങളിലൂടെ വട്ടമിട്ട് പറന്ന് കളകളാരവം മുഴക്കി, നദികൾ പോലും ദിക്റുകളിൽ പങ്കാളികളാകുമായിരുന്നത്രേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലിസാനൻ ദാക്കിറാ, പടച്ചവനെ നിന്നെ ഓർക്കുന്ന നാവ്, നിന്നെ സ്മരിക്കുന്ന നാവ് അതെനിക്ക് വേണം. അല്ലാ ദാവൂദ് നബി ദുആ ചെയ്തെങ്കിൽ, എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ നിന്നെ സ്മരിക്കുന്ന നാവെനിക്ക് താ റബ്ബേ, നിനക്ക് ദിക്റു ചൊല്ലുന്ന നാവെനിക്ക് താ റബ്ബേ. നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടുന്ന വചനങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി പാലിക്കുന്ന എത്ര പേരുണ്ട്? അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും, ഒരു ജീവിതത്തിന്റെ തുടക്കമാകുന്ന പകലിന്റെ തുടക്കമാകുന്ന രാവിലെയും, സന്ധ്യയുടെ വൈകരാത്രിയുടെ തുടക്കമാകുന്ന സന്ധ്യാസമയവും അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ, ദിക്റിലൂടെയാണ് അവൻ ആ ഇരു സമയങ്ങളെയും വരവേൽക്കേണ്ടത്. ദിക്റിലൂടെയാണ് പ്രഭാതത്തെയും പ്രദോഷത്തെയും ഒരു മുഅ്മിനായ മനുഷ്യൻ വരവേൽക്കേണ്ടത്. അതുകൊണ്ടല്ലേ പ്രഭാത സമയത്തൊരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടത്, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനീ ബഅദമാ മാതനീ വഇലൈഹിന്നുശൂർ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ഈ ദുആ ഞാൻ ചൊല്ലിയോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടാണോ, പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ടാണോ ഞാൻ ഉണർന്നത്? നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ബെഡിൽ നിന്ന് എണീറ്റുണർന്നു വന്നപ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിന്നുശൂർ, അല്ലാഹുവേ മരണമാകുന്ന ഈ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് എന്നെ വഴി നടത്തിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ടാണോ നമ്മൾ ഇന്നത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റത്? അങ്ങനെ എത്ര പേരും എഴുന്നേറ്റു എന്ന് ചോദിച്ചാൽ ഈ സദസ്സിലുള്ള എല്ലാവരും കൈവെക്കാനുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. അങ്ങനെയല്ല എങ്കിൽ ഉമ്മമാരെ, നാം വളരെ വേവലാതിയോടെയാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ കാര്യത്തിൽ. എന്നാൽ അതിനെല്ലാം ശക്തി തരുന്നൊരു ദിക്റാണ്, അതിനെല്ലാം ആവേശം തരുന്നൊരു ദിക്റാണ്.
അതെല്ലാം സന്തോഷം തരുന്ന ഒരു ദിക്റാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമതനി വഇലൈഹിൻ നുഷൂർ എന്ന്. മാത്രമല്ല ഈ ദിക്റ് ചൊല്ലിയിട്ടാണ് നാം ഉണർന്ന് ശീലിച്ചതെങ്കിൽ എന്നും പ്രഭാതത്തിൽ ഉണരുമ്പോൾ അശുദ്ധി ഉള്ളവരാണെങ്കിലും ശരി ദിക്റ് ചൊല്ലാമല്ലോ. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുഷൂർ. അത് മുഴുവൻ അറിയില്ലെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ഇന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു സന്ദേശമായി, ഈ സദസ്സിനോടുള്ളൊരു സന്ദേശമായി ഓർമ്മപ്പെടുത്തട്ടെ. നാദനെ സ്മരിക്കുന്നത് നമ്മുടെ നാളത്തെ വിജയത്തിന് വേണ്ടിയാണ്. ഈ വിഷയം അവതരിപ്പിച്ചതിൻ്റെ കാതലായ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, എപ്പോഴും നമ്മൾ അല്ലാഹുവിനെ ഓർക്കേണ്ടവരാണ്, ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് അത്രേ ഏതു കാര്യങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നത് നിയമമാക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിനെ ഓർക്കലാണ്, പടച്ച റബ്ബിനെ ഓർക്കലാണ്. അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു പ്രവൃത്തിയിലും അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല. കച്ചവടക്കാരായ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ടാകുമല്ലോ, കർഷകരായ ആളുകൾ ഈ സദസ്സിലുണ്ടാകുമല്ലോ, പല മേഖലകളിൽ ജീവിക്കുന്നവർ ഈ സദസ്സിലുണ്ടാകുമല്ലോ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടാകുന്നില്ല എങ്കിൽ, റബ്ബിനെ ഓർത്തുകൊണ്ടല്ല എങ്കിൽ, ഒരിക്കലും അതിൽ കാരുണ്യം നമുക്ക് വകയില്ല, കാരുണ്യം പ്രതീക്ഷിക്കാൻ വകയില്ല. അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്തിന്റെ കവാടം നമുക്ക് തുറക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഓർക്കണേ, നാഥനെ സ്മരിച്ചുകൊണ്ടാണ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ ഏതു പ്രവർത്തനങ്ങളിലും ബിസ്മി ചൊല്ലാൻ ഇസ്ലാം കൽപ്പിച്ചത്. ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോഴാണ് പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. ബിസ്മി ചൊല്ലാതെ ഏതു കാര്യം ചെയ്താലും ഫഹുവ അബ്തർ, അത് അബ്തറാണ്, പൂർത്തീകരിക്കപ്പെടാത്തതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അപ്പൊ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ കടയുടെ ഉദ്ഘാടന ദിവസം ബിസ്മിയില്ല പോരാ, എന്നും രാവിലെ നമ്മൾ ചെന്ന് കട തുറക്കുന്ന സമയത്ത് കട തുറക്കാൻ വേണ്ടി ചാവി വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണോ നമ്മൾ കട തുറങ്ങിയത്. എന്നാൽ അതിൽ നമുക്ക് ബറക്കത്തുണ്ടാകും, അതിൽ നമുക്ക് ഐശ്വര്യമുണ്ടാകും. കടയുടെ ഉദ്ഘാടന ദിവസം പാണക്കാട്ട തങ്ങൾ വന്നുകൊണ്ട് കട തുറക്കുമ്പോൾ ബിസ്മി ചൊല്ലി കട തുറന്നതുകൊണ്ട് മാത്രമായില്ല, അത് മാത്രം പോരെ പ്രിയപ്പെട്ടവരെ, അത് വേണം, അത് ബറക്കത്തിൻ്റെ വഴിയാണ്. മഹാന്മാരെ കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നത് അത് പുണ്യം ലഭിക്കാനുള്ള മാർഗമാണ്. പക്ഷേ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കമായി ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കേണ്ടത്. അതുപോലെ ഉമ്മമാരെ, ഓരോ ദിവസവും നമ്മുടെ വീടിൻ്റെ അടുക്കളയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഞാനിതെൻ്റെ ഉമ്മമാരോട്, സ്നേഹനിധികളായ സഹോദരികളോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് അടുക്കളയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ടോ അതോ നമ്മൾ മറന്നു പോയോ? ബിസ്മി ചൊല്ലാതെയാണോ നമ്മൾ അടുക്കളയിലേക്ക് കയറി? എങ്ങനെയാണ് ആ വീട്ടിൽ ബറക്കത്തുണ്ടാവുക? എങ്ങനെയാണ് ആ വീട്ടിൽ ഐശ്വര്യത്തിന്റെ കവാടം തുറക്കപ്പെടുക? അതുകൊണ്ട് ഉമ്മമാര് മറന്നു പോകല്ലേ, നാം ആദ്യമായി പാചകം തുടങ്ങുമ്പോൾ എന്ന് വേണ്ട അടുക്കളയിലേക്ക് ആദ്യമായി കയറി ചെല്ലുന്ന പെണ്ണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണരുമ്പോ നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാവ്, നമ്മുടെ സഹോദരി അടുക്കളയിൽ ചെന്ന് പാചകം ആരംഭിക്കുമ്പോ നമ്മൾ ചോദിക്കണം, ഇന്ന് നീ ബിസ്മി ചൊല്ലിയോ? കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയുള്ള സുഹൃതങ്ങളൊക്കെ കാത്തുപോന്നിരുന്നല്ലോ. അതുകൊണ്ടാ നമ്മുടെ വീടുകളൊക്കെ സമൃദ്ധമായി നിന്നത്. പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും കാലഘട്ടത്തിൽ അവർക്ക് സ്വസ്ഥതയുണ്ടായിരുന്നല്ലോ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിരുന്നല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരിത്തരം ചിട്ടവട്ടങ്ങളെ സൂക്ഷിച്ചവരായിരുന്നു, ഇത്തരം സംസ്കൃതികളെ കാത്തുപോന്നവരായിരുന്നു.
ആയിരുന്നു. ഇന്നത് നമ്മൾ വലിച്ചെറിഞ്ഞപ്പോഴാണ് ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ പ്രയാസങ്ങൾ, മാറാരോഗങ്ങൾ, നമ്മെ സ്വസ്ഥത കെടുത്തുന്ന, മാനസികമായി പ്രയാസപ്പെടുത്തുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ നാളുകളിലേക്ക് കടന്നു വന്നതെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ലായസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി ഔവലുഹാ. കഴിഞ്ഞ കാലക്കാർ മുൻഗാമികൾക്ക് രക്ഷ ലഭിച്ചതേത് മാർഗത്തിലൂടെയാണോ ആ മാർഗത്തിലേക്ക് തിരിച്ചു വരാതെ നമുക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള സുഹൃതങ്ങളൊക്കെ അവർ കാത്തുപോന്നിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വന്നത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് ശീലിച്ചാൽ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, സ്നേഹനിധികളായ സഹോദരങ്ങളോട്, ഈ സദസ്സിൻ്റെ അലങ്കാരമായി, ഈ സദസ്സിൻ്റെ പ്രൗഢിയായി, ഇതിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ഈ സദസ്സിൽ വന്നു ചേർന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, അതുപോലെ ക്ലാസ് റൂമിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട്, സഹോദരങ്ങളോട്, ഈ പരിപാടി ശ്രവിക്കുന്നവരോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നാളേക്ക് വേണ്ടിയുള്ള വിജയത്തിൻ്റെ വഴി തുറക്കപ്പെടാനുള്ള മാർഗമാണ്. മുത്തു റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ ആളുകളുണ്ടല്ലോ, അവർ നാളെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ, അവരെ ഖബറടക്കം കഴിഞ്ഞാൽ ആ ഖബറിന്റെ അരികിൽ നിന്ന് ബന്ധുമിത്രാദികളും മക്കള് അഖിലുകാർ തിരിച്ചു പോന്നാൽ ജാഅകൽ മലക്കാൻ, ആ മനുഷ്യന്റെ അരികിലേക്ക് രണ്ട് മലക്കുകൾ വരുമല്ലോ. അൽ മുസമ്മയാ നബി മുങ്കരിം വനക്കീരിൻ അലൈഹിമാ മിനല്ലാഹി സലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ആ മനുഷ്യന്റെ ഖബറിന്റെ അകത്തളത്തിലേക്ക് മുൻകരി നക്കീർ എന്ന് പേരുള്ള രണ്ട് മലക്കുകൾ വരുമ്പോ, ആ മലക്കുകൾ വന്നിട്ട് അവനോട് ചോദ്യം ചെയ്യാൻ വേണ്ടി, അവനെ ഇൻക്വസ് ചെയ്യാൻ വേണ്ടി ആ മലക്കുകൾ കടന്നു വരുമ്പോ, അതാ അവനെ തട്ടി വിളിക്കുകയാണ്. ആ ഖബറിന്റെ അകത്തളത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മയ്യത്തിനെ വിളിക്കുമ്പോൾ അതാ ചാടി എഴുന്നേൽക്കുന്നു. എങ്ങനെയാണ് എഴുന്നേൽക്കുന്നതെന്നറിയോ? ശ്രദ്ധിക്കണേ, ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമ്മുടെ മരണത്തിന്റെ ഘട്ടം എങ്ങനെയായിരുന്നു അതുപോലെയാണ് നമ്മുടെ പുനർജന്മത്തിന്റെ അവസരവും എന്ന് ആദരവായ നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുന്യാവിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ടല്ലോ, അഥവാ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്, അത് മരണമാണ്. ആ മരണത്തിന് കൃത്യമായി ഒരുങ്ങി ദിക്കറ് ചൊല്ലിയാണ് നമ്മൾ കിടന്നതെങ്കിൽ മരിക്കുന്ന നേരത്ത് നമുക്ക് ദിക്കറ് ചൊല്ലി മരിക്കാൻ കഴിയും. അങ്ങനെ മരിച്ചാലോ ഖബറിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ഉറങ്ങുന്ന സമയം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ദിക്കറു ചൊല്ലി ശീലിച്ചവരാണെങ്കിൽ, അൽഹംദുലില്ലാ പറഞ്ഞ് ശീലിച്ചവരാണെങ്കിൽ, ഖബറിൽ നിന്ന് മലക്കുകളുടെ വിളി കേട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലുകയാണ് അൽഹംദുലില്ലാ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇതങ്ങ് കേൾക്കുന്നതോടെ മലക്കുകൾ പറയും, കഫാക്, നിനക്കിതു മതി, നിനക്കിതു മതി, ഇനി നിന്നെ ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല, നിനക്കിതു ധാരാളമാണ്. നീ ചോദ്യം ചെയ്യലിൽ വിജയിച്ചിരിക്കുന്നു, നീ പരീക്ഷയിൽ വിജയിച്ചിരിക്കുകയാണ്, നിന്നോട് ഇനി ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് നംക നൗമത്തില്ലാറൂസ്, പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഖബറിൽ നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആ ഖബറിലേക്ക് വന്ന മലക്കുകൾ നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുമ്പോ ഖബറിനോട് പറയുകയാണ്, അവന്റെ കണ്ണെത്തുന്ന ദൂരം വരെ, അവന്റെ കണ്ണെത്തുന്ന ദൂരം വരെ ഖബറേ നീ അവന് വിശാലമായി കൊടുക്കണേ എന്ന് ഖബർ അവനോ അവന് വേണ്ടി ഖബറിനോട് ആ മലക്കുകൾ പറയും.
ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളേക്ക് വേണ്ടിയുള്ള ഇത്തരം സുഹൃതങ്ങളെ, നാഥനെ ഓർക്കുന്ന അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുതേ. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു അൽഹംദുലില്ല പറയാൻ നമ്മൾ മടി കാണിക്കരുതേ. അത് നാളേക്ക് വേണ്ടിയുള്ള സുഹൃതമാണ്, നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മുത്തു റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ കണ്ണുനീർ തുള്ളി കൊണ്ട് കണ്ണുനീർ വെള്ളം കൊണ്ട് നിങ്ങൾ മുഖം കഴുകണേ. പോരാവ അൽസിനത്തക്കും ബിദിക്കിരി ഖാലിക്കും, അള്ളാഹുവിനെ നാഥനെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് റബ്ബിനെ ഓർക്കുന്ന ദിക്റുകൾ കൊണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾ കഴുകി വൃത്തിയാക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു റസൂൽ പറയുകയുണ്ടായി. ഒരിക്കൽ മരണസമയത്ത് വേദനയില്ലാത്ത ഒരാളെക്കുറിച്ച്, അസ്രായീൽ റൂഹ് പിടിക്കുമ്പോൾ തീരെ വേദന അനുഭവിക്കാത്ത ഒരാളെ പരിചയപ്പെടുത്തി. ആരാണതെന്നറിയോ? മൻ ഖറജ റൂഹു വലിസാനുഹു റതുബും ബിദിക്കിരില്ലാ. അള്ളാഹുവിന് ദിക്ര് ചൊല്ലുന്ന നനവുമായുള്ള നാവ്, അള്ളാഹുവിന് ദിക്ര് ചൊല്ലിയ നനവുള്ള നാവ്, ആ നാവുള്ള മനുഷ്യന്റെ റൂഹ് പുറപ്പെടുമ്പോൾ അവന് വേദനയുണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ദിക്ര് ചൊല്ലിക്കൊണ്ടിരുന്ന നനവുള്ള നാവ്, ആ നാവുള്ള മനുഷ്യന്റെ റൂഹ് പുറപ്പെടുമ്പോൾ അവന് വേദനയുണ്ടാവുകയില്ല. അതുകൊണ്ട് വാഗ്സിലു അൽസിനത്തെ കുമ്പി ദിക്രി ഖാലിക്കും, എപ്പോഴും അള്ളാഹുവിനെ നാഥനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾ കഴുകണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ദിക്ര് ചൊല്ലിയ ഒരു നിശ്ചിത തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയ ആളുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, 100 തവണ ഞാൻ ചൊല്ലി എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ അല്ലേ? ഞാൻ ചോദിക്കുന്നില്ല. നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. 100 തവണ ഒരു ദിവസം നമുക്ക് ചൊല്ലാൻ കഴിയണ്ടയോ മുഅ്മിനീങ്ങളെ? പക്ഷേ ഇന്നത്തെ ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ നമ്മൾ ചൊല്ലിയോ അല്ലേ? ഇന്നൊരു പക്ഷേ ചൊല്ലിക്കാണും. ചെറുശ്ശേരി ഉസ്താദിൻ്റെ ജനാസംസ്കാരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഓരോ നിസ്കാരത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, മയ്യത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ മുഴങ്ങിയത് ദിക്റാണ്. സുന്ദരമായി എത്രയോ ദിക്റുകൾ. അള്ളാഹു നമുക്കൊക്കെ തൗഫീക് ചെയ്യുമാറാകട്ടെ. അല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലിയതാണ് അല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ പലരും മരണപ്പെടുമ്പോൾ ദിക്റിന് വേണ്ടി എത്ര വലിയ ക്ഷണം നടത്തിയാലും കത്തുകൊടുത്ത് ക്ഷണിച്ചാൽ പോലും വരാൻ മടിക്കുന്നു ആളുകൾ അല്ലേ? മരിച്ചിട്ട് മരിച്ചതിൻ്റെ ദിക്റാണ്, 3-ൻ്റെ അന്ന് ദിക്റുണ്ട്, എല്ലാവരും വരണം എന്ന് പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയും. ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് കുടുംബാദികൾക്ക് വേണ്ടി അറിയിക്കുകയാണെന്നൊക്കെ പള്ളിയിൽ ഉസ്താദുമാർ പറയും. അങ്ങനെ ഒരു ക്ഷണം നടന്നു. പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ അവരുടെ അഖിലുകാർ വിളിച്ചറിയിക്കും അല്ലേ? പ്രത്യേകം പറയും. എന്നാൽ പോലും ആളുകൾക്ക് വരാൻ മടിയാണ്, ദിക്ര് ചൊല്ലാൻ മടിയാണ്. പക്ഷേ ഇന്ന് കണ്ടില്ലേ നിങ്ങൾ, ആർക്കൊരു മടിയില്ല, ആരും ക്ഷണിച്ചില്ല, ആരും ആവശ്യപ്പെട്ടില്ല, എല്ലാവരും ചൊല്ലി ദിക്റ്. എത്രയോ ദിക്റുകൾ അല്ലേ? അള്ളാഹു നമുക്കും അങ്ങനെയുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് ലഭിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഉദ്കുറൂനി അത് കുറുക്കും, എന്നെ നിങ്ങൾ ഓർക്കുക, എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും. അതാണ് ആ ഓർമ്മയുടെ അടയാളമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള മഹാന്മാർ, അവരെക്കുറിച്ച് അവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ, അവരെക്കുറിച്ച് ഓർമ്മിക്കാൻ, അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. അതാണ് ആ വാക്കിൻ്റെ താല്പര്യം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക് ചെയ്യുമാറാകട്ടെ, നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് 100 തവണയെങ്കിലും ദിക്ര് ചൊല്ലാൻ നമുക്ക് സാധിച്ചെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ, ഈ സദസ്സിൽ 1000 ദിക്ര് ചൊല്ലിയ ആളുകൾ ഈ സദസ്സിലുണ്ട്. അതിലേറെ ദിക്ര് ചൊല്ലിയവരുണ്ടാകാം. പക്ഷേ ഒരു ദിക്ർ പോലും ചൊല്ലാത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ചിന്തിക്കണേ, ഇന്നത്തെ ദിവസം നമ്മുടെ റൂഹങ്ങ് പിരിഞ്ഞാൽ, നമ്മുടെ ആത്മാവ് വേർപ്പെട്ടാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമോ? അള്ളാഹുവിനെ ഓർത്ത അടിമകൾ എന്ന ഗണത്തിൽ നമ്മൾ പെടുമോ? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകണമെന്ന ഓർമ്മയോടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് റബ്ബിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുന്നത്. ദുനിയാവിനോടുള്ള മോഹം പെരുകുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ ഇനിയും ഒരുപാട് കാലത്തെ ജീവിതം നമ്മൾ മോഹിക്കുമ്പോൾ,
അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകുന്നു. അങ്ങനെയാണ് റബ്ബ് തആല പറഞ്ഞല്ലോ, ദുനിയാവിനെ ഓർക്കുന്നവർക്ക് അള്ളാഹുവിനെ മറവിയുണ്ടാകും. ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സമയം കിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വളരെ മനോഹരമായ ഉദ്യാന സമർണമായ ഈ സദസ്സൊരുക്കി ഈ പ്രദേശത്ത് സുന്ദരമായി പ്രവർത്തിക്കുന്ന ബഹുമുഖ ലക്ഷ്യങ്ങളോടുകൂടി വളരെ നല്ല ഉദാത്തമായ ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സെൻറ്റർ അൽഹംദുലില്ല, അള്ളാഹു റബ്ബുൽ നാൾക്കുനാൾ അതിനെ ഉയർത്തുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി സഹകരിക്കുന്ന ഒറ്റൊരുപാട് ആളുകളുണ്ട്. ഇതുവരെ ഇരുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിന് ഞാൻ നീട്ടുന്നില്ല, ദുആ കഴിയാതെ നിങ്ങൾ ആരും പോകരുത്, ദുആ കഴിയാതെ ആരും പോകരുത്. കാരണം എന്താണെന്നറിയോ, ഈ സദസ്സിൽ ഇതുവരെ നിങ്ങൾ ഇരുന്നതിൻ്റെ ഫലം ദുആയിൽ പങ്കെടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു സദസ്സിനെ കുറിച്ച് മൂന്ന് വിധത്തിലുള്ള ആളുകളുണ്ടാവും. സലാസത്തു റഹ്തിൻ ജാഉ ഫിൽ മജ്ലിസ്, ഒരു സദസ്സിലേക്ക് വന്നത് മൂന്നാളുകളാണ്. എന്താണ് ആ മൂന്നാളുകളുടെ പ്രത്യേകത? ഒരാൾ വന്നു, മൂന്നാളുകളും ഒരുമിച്ചു തന്നെയാണ് വന്നത്. വന്നിട്ട് ഒരാൾ നേരെ മുമ്പിലേക്ക് വന്നു, അവൻ മുമ്പിലെ സീറ്റിൽ ഇടം പിടിച്ചു, ആ സദസ്സിൻ്റെ മുമ്പിൽ വന്നിരുന്നു. രണ്ടാമത്തെ ഒരാൾ മുമ്പിലേക്ക് വരാതെ ആ സദസ്സിൻ്റെ നടുവിൽ ഇടം പിടിച്ചു. മൂന്നാമതൊരാളോ ആ സദസ്സിലേക്കൊന്ന് വന്നു, അവിടെയൊന്ന് നിരീക്ഷണം നടത്തി, ആളുകൾ എത്രയുണ്ടെന്നൊന്ന് കണക്ക് നോക്കി, എങ്ങനെയാണ് സദസ്സിൽ നിന്ന് നിരീക്ഷിച്ചു. അവൻ തിരിച്ചുപോയി, ഫറജഅ മിനൽ മജ്ലിസ്, ആ സദസ്സിൽ നിന്നവൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകൾ ഒരു സദസ്സിലുണ്ടാകും. ഒരു സദസ്സിനോട് മൂന്ന് വിധത്തിലാണ് ആളുകളുടെ സഹകരണമെന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, അർത്ഥഗർഭമാണ് ഈ വാക്ക്. ഏത് സദസ്സിൽ നമുക്ക് കാണാമല്ലോ, എവിടെയും മുമ്പിൽ ചെന്നിരിക്കാൻ ധൃതി കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്നാൽ ഒരിക്കൽ പോലും മുമ്പിൽ വന്നിരിക്കാതെ നടുവിൽ മാത്രം ഇരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. എന്നാൽ എല്ലാ സദസ്സിലും ഒന്ന് ചെന്ന് നോക്കിപ്പോരുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അവർ കൂടുതൽ സമയം ഇരിക്കില്ല, എന്നാൽ വല്ല തിരക്കുണ്ടോ അതൊന്നും ഇല്ലേനും, പുറത്തു പോയി വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടാവും ചില ആളുകൾ. നമ്മൾ പള്ളികളിലൊക്കെ കാണാറുണ്ട് അങ്ങനെ. പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച ജുമ്മയ്ക്ക് വന്നാൽ ഏറ്റവും അവസാനം വരുന്നയാളായിരിക്കും ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോകുന്നത്. ഏറ്റവും അവസാനം വരുന്നയാളായിരിക്കും ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ടോ അയാളുടെ പണി എന്താ? നേരെ വീട്ടിലേക്ക് പോകല്ല, പള്ളിയുടെ ഉമ്മറത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടാകും. പള്ളിയിൽ നിന്ന് ദിക്കറൊക്കെ ചൊല്ലി കുറേ സമയം അവിടെ ഇരുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അയാൾ വീട്ടിലെത്തിയാലും നേരത്തെ ഇറങ്ങിപ്പോയ അയാൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ആ അവസ്ഥയിൽ. അപ്പോഴും അവൻ്റെ വർത്തമാനം അവസാനിച്ചിട്ടുണ്ടാകില്ല, അല്ലേ? ഇങ്ങനെയാണ് പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്നാളുകൾക്കും ലഭിക്കുന്ന പ്രതിഫലത്തെയും പരിചയപ്പെടുത്തി തന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ആദ്യം വന്ന് സ്റ്റേജിൻ്റെ സദസ്സിൻ്റെ ഒന്നാമത്തെ ഇടം പിടിച്ചയാളുണ്ടല്ലോ, ഫയുജീബുഹുല്ലാഹു അവ്വല, ആ സദസ്സിൽ അല്ലാഹു ആദ്യം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അവനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസാനി വസ്തൽ ഹൽഖ, പിന്നെ ആ സദസ്സിൻ്റെ നടുവിലിരുന്നവൻ അല്ലാഹു ഉത്തരം ചെയ്യും ഇൻഷാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ. ആദ്യത്തവനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു അവൻ ആദ്യം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്ന്, അവിടെ പിന്നെ ഇൻഷാ പറഞ്ഞില്ല, തീർച്ച എന്നാ പറഞ്ഞത്. രണ്ടാമത്തത് സദസ്സിൻ്റെ നടുവിൽ വന്നിരുന്ന ആളുകൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, പൊതുവേ നമ്മൾ ശ്രദ്ധിക്കണം, എവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. സദസ്സിൻ്റെ മുമ്പിൽ ഒഴിവുണ്ടായിരിക്കെ നമ്മൾ പിന്നെ ബാക്കിലോട്ട് മാറിപ്പോകരുത്, ആ മുമ്പിൽ തന്നെ വന്നിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ ഈ സദസ്സിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ക്ഷണിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് മുമ്പിലേക്ക് കയറി വരീൻ, നമ്മൾ ദുആ ചെയ്യാൻ. ആ ബാക്കിലിരിക്കുന്ന ചെയർ, ആ ഉയരത്തിലിരിക്കുന്ന ചെയർ അതൊന്ന് വിട്ടുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് മുമ്പിലേക്ക് വരും. ഇൻഷാല്ലാ മുമ്പിലേക്ക് വരും, മുമ്പിൽ വന്നിരിക്കാൻ ഒരുപാട് ചെയർ, ആ ബാക്കിലിരിക്കുന്ന ആളുകളും ഒന്ന് മുമ്പിലേക്ക് കയറിയിരിക്കും. ഇനി കൂടുതൽ വാഴ പറയാനല്ല, ദുആ ചെയ്ത് പിരിയാൻ വേണ്ടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ സ്വീകരിക്കുമാറാകട്ടെ. ആ മതിലിനപ്പുറത്തൊക്കെ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയാണ് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്.
ഇനി നിങ്ങൾ പ്രയാസപ്പെടുത്തുകയില്ല, ഇനി നീട്ടി പറയുകയുമില്ല. നമുക്ക് ദുആ ചെയ്ത് പിരിയാനാണ്. ഈ സദസ്സിൻ്റെ ഒന്നാമത്തെ പ്രതിഫലം ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ നമ്മെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ബാക്കിലിരിക്കുന്ന ചെയറുകൾ അതവിടെ ഒഴിഞ്ഞു കിടന്നോട്ടെ. ഇൻഷാല്ലാ മുമ്പിൽ ചെയറുകൾ ഒഴിഞ്ഞു കിടന്ന് ബാക്കിൽ നമ്മൾ പോയിരിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തത് സദസ്സിന്റെ മധ്യത്തിലിരിക്കുന്നവർക്ക് അല്ലാഹു ഉദ്ദേശിച്ചാൽ ഉത്തരം നൽകുന്നതാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗമാരാണ് അല്ലാന്റെ റസൂല് പറയാൻ അവൻ ഉത്തരം നൽകുന്നതിനെ അല്ലാഹു തട്ടിക്കളയുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളവരാരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകണം എന്ന് കൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സദസ്സിലൊന്ന് വന്ന് നിരീക്ഷണം നടത്തി ഈ സദസ്സിനോട് വിമുഖത കാണിച്ച് പുറത്തെങ്ങാനും മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് വിനയബുദ്ധിയാ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമാണിത്, നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് തിരിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കാരണം അവരെ തൊട്ടല്ലാഹു ഇജാബത്തിനെ തട്ടിക്കളയും. അതുകൊണ്ട് പേടിക്കേണ്ടതാണ് നമ്മൾ. എവിടെയും ഈ സദസ്സിൽ ഈ ഒരു കാഴ്ച എന്ത് മനോഹരമായി, ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഈ സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന എന്തൊരു മനോഹാരിത. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണേ തമ്പുരാനെ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഇനി ഞാൻ ഒരൊറ്റ കാര്യം ഈ സദസ്സിനോട് സൂചിപ്പിക്കുകയാണ്, ഒറ്റക്കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് മനോഹരമായി രണ്ട് ദിവസത്തെ വാഴലിൻ്റെ സദസ്സൊരുക്കി. ഇന്നലെ എൻ്റെ സുഹൃത്ത് അൻവർ മുഹിയുദ്ദീൻ ഹുദവി വളരെ മനോഹരമായി വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംവദിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സ ദീനീയ ഖിദ്മത്തിന് വേണ്ടി ഇത്തരം വേദികളിലൊക്കെ നരസാന്നിധ്യമായി വലിയ പ്രകാശിതമാകുന്ന രീതിയിൽ എത്തിപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളോടൊക്കെ വിനയത്തോട് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, ഉസ്താദുമാർ, ഇവിടെ സുലൈമാൻ താരിമി ഉസ്താദ് അടക്കമുള്ള ആളുകൾ പ്രഭാഷണ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഈ സദസ്സ് നിങ്ങളുടെ ഒരു പ്രസംഗം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന്, ഈ സദസ്സ് നിങ്ങളുടെ പ്രഭാഷണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും. കാരണം അദ്ദേഹം പ്രഗത്ഭ വാഗ്മിയാണ്, നല്ല ശബ്ദം, മധുരമുള്ള ശബ്ദത്തിൻ്റെ ഉടമയാണ്, പ്രഭാഷണ കലയിൽ തിളങ്ങി നിൽക്കുന്നയാളുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ ഇത്തരം വേദികളിൽ എത്തിപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണമേ എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മൾ ഈ സദസ്സിൽ സംഗമിച്ചിരിക്കുന്നത് വിഷമിക്കുന്നവൻ്റെ വിഷമം കാണാനാണ്, പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം അറിയാനാണ്. അതെന്തിനു വേണ്ടി എന്നാൽ നാളെ നമ്മൾ പ്രയാസപ്പെടുന്നൊരു ഘട്ടം വരാനുണ്ട്. യൗമലാ യംഫഉ മാലും വലാ ബനൂൻ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ, നമ്മുടെ ജീവിതത്തിൻ്റെ പാതി, ഒരസുഖം വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ ഭാര്യയെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിപ്പിച്ചു, മരുന്ന് വാങ്ങി ചികിത്സ കൊടുത്തു, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് നൽകി, വലിയൊരു സമ്പത്ത് നമ്മൾ ചെലവഴിച്ചു, ഒരുപാട് പ്രയാസം നമ്മൾ സഹിച്ചു. ആ ഭാര്യയുമായി നമ്മൾ ഹോസ്പിറ്റലുകളിലൂടെ കയറിയിറങ്ങി, ഒരുപാട് ത്യാഗം നമ്മൾ സഹിച്ചു. ഞാനിത് പറയുമ്പോൾ ഉമ്മമാർ വിഷമിക്കരുത്, അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ ത്യാഗം സഹിച്ച് ആ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവൾക്ക് വേണ്ട ചികിത്സയൊക്കെ ഒരുക്കി കൊടുത്ത് വാഹനത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ഇറക്കി, അവരുടെ രോഗവും മാറി എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും
നമ്മൾ ഈ ബുദ്ധിമുട്ടിയതിന്, ഈ പ്രയാസപ്പെട്ടതിന്, അല്ലെങ്കിൽ നമ്മൾ ഈ സംഖ്യകൾ ചെലവഴിച്ചതിന് നന്ദി സൂചകമായി ഒരു അൽഹംദുലില്ല പോലും നമ്മുടെ ഭാര്യ പറഞ്ഞുകൊള്ളണമെന്നില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിക്കുക. ഇത്രയും ദിവസം നമ്മൾ അവളെ കൊണ്ടു നടന്നതിനും അവൾക്ക് വേണ്ടി ഇത്രയും സംഖ്യ ചെലവഴിച്ചതിനും ഇത്രയേറെ ത്യാഗങ്ങൾ നമ്മൾ സഹിച്ചതിനും ഒരു അൽഹംദുലില്ല നമ്മുടെ ഭാര്യ പറഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കൾ നിങ്ങളുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്നു, എല്ലാ തരത്തിലും നിങ്ങൾ പരിചരിച്ചു, വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, ഭർത്താവിൻ്റെ പൂർണ്ണമായ തൃപ്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ സേവന നിരതരായി, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ചു. ആ ഭർത്താവ് രോഗമുക്തി നേടി സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇത്രയേറെ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, ആ ഭാര്യയുടെ ഈ സുന്ദരമായി തനിക്ക് വേണ്ടി അർപ്പിച്ച ഈ സേവനങ്ങളുടെ പേരിൽ ഒരു നന്ദി പറയാൻ, അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ല പറയാൻ ഭർത്താവ് തയ്യാറായിട്ടുണ്ടോ? തയ്യാറാകുമോ? ഇല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതിയാകും, ബോധ്യപ്പെടുമല്ലോ, അല്ലേ? എന്നാൽ നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശത്തും പാവപ്പെട്ട ആളുകൾ കാണും. അധസ്ഥിതരായ, വിഷമം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഇവിടെ ഇസ്ലാമിക് സെൻ്റർ എന്ന് പറയുന്ന ഈ സുന്ദരമായ ഈ സംഘശക്തി അത് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ്, വിധവകളെ സഹായിക്കുക. ഇവിടെ വായിച്ചുവല്ലോ, 3-4 ഗണത്തിലുള്ള ആളുകൾക്കാണ് മുൻഗണന നൽകി, പരിഗണന നൽകിക്കൊണ്ട് സഹായം എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ് ആഗ്രഹം പൂർത്തീകരിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ട്. ആ പാവപ്പെട്ടവൻ്റെ മനുഷ്യൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇത് മുതുകൃഷിയിലെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ സംഘാടകരുടെ വകയാണ്, ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ട്, വഴലിൻ്റെ സദസ്സ് സംഘടിപ്പിച്ചിട്ട് അവിടെ കൂടിയ ആളുകൾ നൽകിയ സംഭാവനയിൽ നിന്നൊരു വിഹിതമാണ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിലങ്ങ് കൊണ്ടുകൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് നിറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെ പറയും, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെലവഴിക്കുന്ന, ഇതുവരെ ചെലവഴിച്ച മുഴുവൻ സമ്പത്തിനെയും മറികടക്കുന്നതാണ് പാവപ്പെട്ടവന് വേണ്ടി നമ്മൾ കൊടുത്ത ആ ചെറിയ സംഖ്യയുണ്ടല്ലോ. ഈ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ആ ചെറിയ മുതൽ കൂട്ടുണ്ടല്ലോ, അതുപയോഗപ്പെടുത്തിയിട്ടൊരു പാവപ്പെട്ടവൻ്റെ കൈവെള്ളയിൽ അത് വെച്ച് കൊടുത്താൽ അവരൊരു അൽഹംദുലില്ല പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കാണാൻ അത് മതി. ഒരു 500 രൂപ ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് ഇസ്ലാമിക് സെൻ്ററിൻ്റെ സംഘാടകരുടെ വകയാണ്, ഇത് കിട്ടിയത് പാവപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഇതുപോലുള്ള വാളിൻ്റെ സദസ്സ് സംഘടിപ്പിച്ച് അവിടെ വെച്ച് ആളുകൾ സ്വതക്ക നൽകിയതിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ട് അല്ലാഹുവേ ഇതെനിക്ക് തരാനുള്ള അവസരം ഒരുക്കി കൊടുത്ത ആളുകൾ, ഇതിനു വേണ്ടി സഹായിച്ച ആളുകളെ നീ സഹായിക്കണേ അല്ല എന്ന് തീർച്ചയാണ് വേദപ്പെടുന്നവന്റെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനുഭവം പങ്കുവെക്കട്ടെ, ഞാൻ സേവനം ചെയ്യുന്ന മഹല്ലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ വലിയ ധനാഢ്യനായിരുന്ന ഒരു മനുഷ്യനാണ്. അല്ലാഹുവിൻ്റെ പരീക്ഷണം, ഒരു മാറാരോഗം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്ത് സമ്പത്തുണ്ടായിട്ട് എന്താണത് ആസ്വദിക്കാനുള്ള കഴിവ് അല്ലാഹു തന്നില്ലെങ്കിൽ ദിവസേന ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്ന ഒരു അസുഖം വന്നു. അവസാനം തൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു, താൻ പാർക്കുന്ന വീട് പോലും പണയപ്പെടുത്തി ചികിത്സ നടത്തേണ്ടി വന്നു. അവസാനം നിൽക്കക്കള്ളിയില്ലാതെ ചികിത്സക്ക് വേണ്ടി പാർക്കുന്ന വീട് പണയത്തിൽ നിന്നെടുത്ത് വിൽപ്പന നടത്തി. ഇന്ന് ആ വീട്ടിൽ വാടകക്കാരനായി മാസ വാടക കൊടുത്തുകൊണ്ട് താമസിക്കുന്നവനായി ആ മനുഷ്യൻ മാറിപ്പോയെങ്കിൽ ആ മനുഷ്യന് വേണ്ടി അവിടെയുള്ള ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ഒരു സഹായ നിധി രൂപീകരിച്ചുകൊണ്ട് ഒരു സംഖ്യ സ്വരൂപിച്ച് ആ
മനുഷ്യന് ഒരു ഓപ്പറേഷന് വേണ്ടി തീയതി നിശ്ചയിക്കപ്പെട്ട് കാത്തിരിക്കുമ്പോ അത് കൊണ്ടുപോയി അങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ ചെറുപ്പക്കാര് എന്നെയും വിളിച്ചു. ആ മനുഷ്യന്റെ കയ്യിൽ അത് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഉസ്താദേ നിങ്ങളൊന്ന് വരണമെന്ന് ദുആ ചെയ്യാനെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചു. ഞാനും കൂടെ പോയി. ആ മനുഷ്യന്റെ കയ്യിലേക്ക് അതങ്ങ് ഏൽപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ മനസ്സ് ആ മനുഷ്യന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് പാഞ്ഞുപോയി. വാഹനങ്ങളിൽ സഞ്ചരിച്ചവനാണ്, വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചവരായിരുന്നു, എല്ലാ അർത്ഥത്തിലും പ്രൗഢിയുള്ളവരായിരുന്നു, നല്ല കുടുംബജീവിതം നയിച്ചവരായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നല്ലാതെ മറ്റൊന്ന് പറയാനാണ്. മാളിക മുകളിലേറിയ മന്നനെ മറാപ്പ് കേറ്റുന്നതും ഭവാൻ. നമ്മൾ ഓർക്കണം, നമ്മൾ എത്ര വലിയവരായിരുന്നാലും നമ്മെ നിസ്സാരമാക്കാൻ അള്ളാഹുവിന്. ഫഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അങ്ങനെയാവുക എന്ന് കൽപ്പിക്കേണ്ട താമസം അതായി തീർന്നിരിക്കുമല്ലോ. അതാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ ഞാൻ പഠിച്ച പാഠം. പെട്ടെന്നാണ് രോഗം കടന്നു വന്നത്. ചികിത്സ തേടി ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് നീണ്ട സഞ്ചാരമായി. ഇന്നും രോഗം മാറാതെ 14 ഓപ്പറേഷന് വിധേയനായി ആ മനുഷ്യൻ. ശ്രദ്ധിക്കണേ, 14 ഓപ്പറേഷന് വിധേയനായി ആ മനുഷ്യൻ. ഇപ്പോഴും സമ്പത്ത് മുഴുവൻ കഴിഞ്ഞു. ആളുകളുടെ കരുണയുടെ കൈനീട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഈ കുറച്ച് കാശ് ചെറുപ്പക്കാർ കൂടി എല്ലാവരിൽ നിന്നുമായി ശേഖരിച്ചുകൊണ്ട് ചെറുപ്പക്കാർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞാൻ ദൃസാക്ഷിയാണ്. ആ മനുഷ്യൻ ഇതിങ് ഏറ്റുവാങ്ങുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. ആ മനുഷ്യൻ ഇത് കയ്യിലേക്കങ്ങ് വാങ്ങുമ്പോൾ അതാ കുടുകുടാ കണ്ണുനീര് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ പടച്ചമ്മേ, ഈ കാശ് കൊണ്ടുവന്ന് തന്ന ഇതിനു വേണ്ടി സഹായിച്ച ഒരാൾക്കും എന്റെ ഗതി വരുത്തല്ല അല്ലാ. ആ മനുഷ്യൻ ദുആ ചെയ്യുന്നത് കണ്ട അനുഭവത്തിൽ നിന്നാ ഞാനിത് പറഞ്ഞത്. നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നന്ദി വാക്ക് പോലും ഭാര്യ പറഞ്ഞു കാണില്ല. ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു നന്ദി വാക്ക് പോലും ഭർത്താവിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, കേട്ടുകാണില്ല. പക്ഷേ ഒരു പാവപ്പെട്ടവൻ മനുഷ്യന്റെ വിഷമത്തിൽ നമ്മൾ പങ്കാളിയായാൽ, പാവപ്പെട്ടവന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്നാൽ, ജീവൻ പിരിഞ്ഞാലും ആ ഓർമ്മ അവർക്കുണ്ടാകും. അതല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അള്ളാഹു തൻ്റെ അടിമയെ സഹായിച്ചുകൊണ്ടേ ഇരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, തൻ്റെ സഹോദരനെ അവൻ സഹായിക്കുമ്പോഴെല്ലാം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഭിഷേകമായി ഇനി നീണ്ട ഒരു പ്രഭാഷണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സദസ് ഉത്ബുദ്ധരാണ്, ഈ സദസ്സിൻ്റെ ലക്ഷ്യം അറിഞ്ഞവരാണ്, അതിനോട് സഹകരിക്കാൻ തയ്യാറുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സമ്പത്ത് എന്നും നമുക്ക് മനോഹരമായി നിലനിൽക്കാനും സമൃദ്ധമായി നിലനിൽക്കാനും പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അള്ളാഹുവേ ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ, ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു ഹാജിയാർ ഒരു വാളിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട് 117,017 രൂപ സംഭാവന പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, വിനീതൻ്റെ വാഴതിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട്. എന്തിനാ വാഴത് വെച്ചതെന്ന് അറിയോ? മദ്രസയുടെ തൊട്ടടുത്തൊരു ബാത്റൂം നിർമ്മിക്കാൻ വേണ്ടി, ഒരു ടോയ്ലറ്റ് നിർമ്മിക്കാൻ വേണ്ടി. മദ്രസയുടെ പരിസരത്ത് കുട്ടികൾക്ക് സൗകര്യത്തിന് വേണ്ടി ഒരു ബാത്റൂം നിർമ്മിക്കാൻ വേണ്ടി വാഴത് സംഘടിപ്പിച്ചപ്പോൾ ഒരു ഹാജിയാർ 117,017 രൂപ സംഭാവന ചെയ്തു. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇങ്ങനെ ഒരു സംഖ്യയുടെ കണക്ക് എന്ന്. 6,666 അങ്ങനെയുള്ള പല കണക്കുകളൊക്കെ പറയാറുണ്ടല്ലോ. 313 3,333 ഒക്കെ കേൾക്കാറുണ്ട്. 117,017 രൂപ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഞാൻ അയാളെ ശ്രദ്ധിച്ചു. വാഴലൊക്കെ കഴിഞ്ഞിട്ട് അയാളെ സമീപിച്ചൊന്ന് അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് ഈ കണക്കിൻ്റെ പ്രത്യേകത എന്നറിയാൻ വിചാരിച്ചു. അങ്ങനെ വാഴൽ കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അയാളുടെ വീട്ടിൽ തന്നെയായിരുന്നു ഭക്ഷണം.
ആ ഹാജിയാരെ വീട്ടിൽ തന്നെയായിരുന്നു അന്നത്തെ ഭക്ഷണം. ഞാൻ ചാൻസായി കണക്കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു, ഹാജിയാരെ അല്ല ഇന്നിപ്പോൾ ഞാനൊരു പ്രത്യേകമായൊരു സദക്ക കേട്ടല്ലോ, നിങ്ങൾ 117,017 രൂപ കൊടുത്ത് സദക്ക കേട്ട് ഞാൻ ശ്രദ്ധിച്ചല്ലോ, എന്താണ് ആ സംഖ്യയുടെ ഒരു പൊരുൾ, അതൊന്ന് പറഞ്ഞു തരും, എനിക്ക് വാഴുന്നതിൻ്റെ സദസ്സിലൊക്കെ ഒന്ന് പറയാലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഹാജിയാരെ പറഞ്ഞു, ഉസ്താദേ അത് ഒരു ഫിദിയയാണ് എന്ന് പറഞ്ഞു, അതൊരു കഫാറത്താണ്, അതൊരു പ്രായശ്ചിത്തമാണ് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞത്. ഞാൻ വീണ്ടും ചോദിച്ചു എന്താ സംഭവം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഈ ഇപ്പം ഇന്ന് നിങ്ങൾ വാഴ്ന്നു പറഞ്ഞ ആവശ്യമുണ്ടല്ലോ ലക്ഷ്യം, മദ്രസയുടെ തൊട്ടടുത്തൊരു ബാത്റൂം നിർമ്മിക്കാനായിരുന്നു. ഈ നാട് വളരെ പാവപ്പെട്ട ആളുകളുള്ള നാട്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശം. ആ പ്രദേശത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പേര് ഞാൻ പറയുന്നില്ല, കാരണം ഈ പരിപാടി ഈ ക്ലാസ് റൂമിലൂടെ ലൈവായി പല ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ സ്ഥലം പറയുന്നില്ല. അദ്ദേഹം പറയാണ്, ഞാനീ നൽകിയതൊരു കഫാറത്താണ്, ഒരു പ്രായശ്ചിത്തമാണ്. വിശദമായി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ലക്ഷ്യത്തിന് വേണ്ടി കഴിഞ്ഞ റമദാനിൽ ഇവിടെ മദ്രസയിൽ വെച്ചുകൊണ്ടൊരു ക്ലാസ് നടത്തപ്പെട്ടു. ആ ക്ലാസ്സിൻ്റെ അവസാന ദിവസം പള്ളിയിലെ ഉസ്താദ് സൂചിപ്പിച്ചു, നമുക്ക് മദ്രസയിലോട് അനുബന്ധിച്ചുകൊണ്ടൊരു ബാത്റൂം നിർമ്മിക്കണം, നമ്മുടെ കുട്ടികൾക്ക് സൗകര്യപ്പെടുത്താനാണ്, അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു. അവിടെ കൂടിയ ആളുകളൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം പറയാണ്, അദ്ദേഹം തുറന്നു പറയാണ്, പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു, പാവപ്പെട്ട ആളുകൾ 1,000, 500 ഒക്കെ കൊടുത്ത് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഈ നാട്ടിലെ കുറച്ച് കാശ് കയ്യിലുള്ള ആളാണ് ഞാൻ, അദ്ദേഹം തന്നെ പറയാം, കുറച്ച് കാശ് കയ്യിലുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ ചോദിച്ചു എത്ര കാണുമെന്ന്. അദ്ദേഹം ഇങ്ങനെ ഒന്ന് തലയാട്ടി പറഞ്ഞു, ഉസ്താദ് എനിക്ക് കുറേ മുതലുണ്ട്, ധാരാളം മുതലുണ്ട്, വലിയ സമ്പത്തുള്ളയാളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് 1 രൂപ പോലും ആ ആവശ്യത്തിലേക്ക് വേണ്ടി സ്വതക്ക കൊടുത്തില്ല, 1 രൂപ പോലും ഞാൻ സ്വതക്ക ചെയ്തില്ല. സദസ്സൊക്കെ ദുആ ചെയ്ത് പിരിഞ്ഞു, എല്ലാവരും സ്വതക്ക ചെയ്ത സന്തോഷത്തോടെ പിരിഞ്ഞുപോയി, ഞാൻ 1 രൂപ പോലും കൊടുക്കാതെ പിരിഞ്ഞു പോന്നു. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു, കിടക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് 11:30 കാണും, 12 മണിയോടടുത്ത സമയം എനിക്കൊരു അസ്വസ്ഥത തോന്നി, നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് പോലെ തോന്നി. തൊട്ടടുത്ത് തന്നെ എൻ്റെ മൂത്ത മകൻ താമസിക്കുന്നുണ്ട്, ഞാൻ അവനെ വിളിച്ചു വരുത്തി. ഇളയ മകനും അടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്, അവനെയും വിളിച്ചു വരുത്തി. രണ്ടുപേരും ചേർന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിൽ നിന്ന് ഞാൻ വാഹനത്തിൽ കയറുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ബോധം നഷ്ടപ്പെട്ടു. പെരിന്തൽമണ്ണയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ആ ഹോസ്പിറ്റലിൽ അവർ സ്വാധീനമുള്ളവരാണ്, കാശുള്ള ആളുകളാണല്ലോ, ബന്ധപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ വിളിച്ചു വരുത്തി പാതിരാത്രിയിൽ അവർ പാഞ്ഞെത്തി. ഡോക്ടർ പരിശോധിച്ചു, ഹാർട്ട് ബ്ലോക്കാണ്, 3 ബ്ലോക്കുണ്ട്, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, 70,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. മക്കൾ എത്രയും വേഗം കൊണ്ടുവന്നു, 70,000 രൂപ കെട്ടിവെച്ചു. സുബഹയ്ക്ക് മുമ്പേ ഓപ്പറേഷൻ നടന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞു ഞാൻ കണ്ണു തുറന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റൽ വിടുമ്പോൾ ബില്ല് കിട്ടി, 1,17,017 രൂപ, 1,17,017 രൂപയുടെ ബില്ല് കിട്ടി. ആ ബില്ല് ഹോസ്പിറ്റലിൽ ഞാൻ കൊടുത്ത ബില്ലിന്റെ പ്രായശ്ചിത്തമാണ്. ഇന്ന് ഞാൻ പറഞ്ഞ സ്വതക്ക എന്ന് ആ ഹാജിയാര് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവസാനം പറഞ്ഞ വാക്ക് എന്താണെന്ന് നിങ്ങൾ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്ന് ഞാനൊരു 17 രൂപ കൊടുത്തിരുന്നെങ്കിൽ, ആചാര്യ പറയാണ്, അന്ന് ഞാൻ ആ സദസ്സിൽ ഒരു 17 രൂപ കൊടുത്തിരുന്നെങ്കിൽ 1,17,000 എനിക്ക് ലാഭമാകുമായിരുന്നു. പക്ഷേ ഞാൻ കൊടുത്തില്ല, കൊടുക്കാൻ എനിക്കല്ല മനസ്സ് തന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ 1,17,017 രൂപ കൊടുക്കേണ്ടി വന്നു. അതിന് പ്രായശ്ചിത്തമായിട്ടാണ്, പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ ബാത്റൂം നിർമ്മിക്കാൻ വേണ്ടി 1,17,017 രൂപ ഞാൻ പറഞ്ഞത് എന്ന് ഹാജിയാർ സൂചിപ്പിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ, എന്നാലും ഈ സംരംഭത്തോട് എന്തെങ്കിലും ഒരു പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്നവരെല്ലാവരും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, നല്ല ഒരു സ്വതക്ക പറയാൻ തയ്യാറുള്ളവരാരാണ്? ഈ സദുദ്യമത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും എന്ന വചനം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ഓർമ്മയോടുകൂടി ഒരു സഹോദര ഒരു വിധവക്ക് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് സഹായം എത്തിക്കാൻ 1 മാസം 500 രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. 1 മാസം 500 രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 12 മാസമാകുമ്പോൾ
ആറായിരം രൂപ അല്ലേ, ആറായിരം രൂപ വരും, ആറായിരം അല്ലേ, ആറായിരം രൂപയാണ് വരുന്നത്. ആറായിരം രൂപയാണ് പന്ത്രണ്ട് മാസത്തെ ചെലവ് വരുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾ കൊടുക്കണമെന്നില്ല. 6,666 രൂപയായിരിക്കട്ടെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട്. ആരായി സദസ്സിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ? അൽഹംദുലില്ലാ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. തയ്യാറുള്ള ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഇതൊരു ഭാഗ്യമുള്ള സദസ്സാണ്, ഇതൊരു അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. ഇന്നലെ സഹകരിച്ച ആളുകൾ ഈ സദസ്സിലുണ്ട്, ഇന്നും സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമാറാകട്ടെ. ഇനി അധിക സമയം വൈകിക്കാതെ ഒരാൾക്ക്, ഒരു വിധവക്ക് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് സഹായം എത്തിക്കാൻ ഒരു മാസം 500 രൂപ. ഇവിടെ ലത്തീഫ് ബാക്കബി ഉസ്താദ് സൂചിപ്പിച്ചുവല്ലോ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ സൂചിപ്പിച്ചുവല്ലോ, വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അത് വളരെ കൃത്യമായി സമയബന്ധിതമായി അടുത്ത മാസം മുതൽ തന്നെ തുടക്കം കുറിക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും നഷ്ടം വരില്ല. ഒരു മാസം 500 രൂപ കൊടുക്കാൻ തയ്യാറായി, നമ്മളത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഗുണം തീർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫഅമ്മസ്സാഇല ഫലാ തൻഹർ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാൻ, ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ അകറ്റരുത്, ആട്ടിയോടിക്കരുത്. ഇവിടെ പാവപ്പെട്ടവർ നമ്മുടെ മുമ്പിലേക്ക് ചോദിച്ചു വരാൻ മടി കാണിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കാൻ അർഹതപ്പെട്ടവരാണ്, തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താല്പര്യത്തോടെ ആവേശത്തോടെ മുമ്പിൽ നിന്നുകൊണ്ട് അതിന് തയ്യാറാകുമ്പോൾ തീർച്ചയായും അതിന് പ്രതിഫലം ഇരട്ടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമാറാകട്ടെ. ആരാ തയ്യാറുള്ളത്? ഒരാൾ ഏറ്റെടുക്കാൻ, ഒരു 6,600. അൽഹംദുലില്ലാ, ഒരാൾ. എന്താ പേര് പറയാം? സംഘാടകരുടെ ഇടയിലേക്ക് ഇൻഷാല്ലാ. ഈ ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മമ്പുറം മക്കാമിൽ അല്ലേ, മമ്പുറം മക്കാമിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ പള്ളിയിലെ കാലി മഹലിലെ ഉസ്താദ് മന്ത്രിച്ചിട്ടുള്ള തേൻ കുപ്പി, ഒരു തേൻ കുപ്പി ഒരാളെ ഏറ്റെടുക്കുന്നവർക്ക് നൽകും. മുഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ മഹലിൽ കാലി മുഹമ്മദ് മുസ്ലിയാർ മന്ത്രി ചോദിച്ചുള്ള തേനാണ്. ഇൻഷാല്ലാ സംഘാടകരെ ആളുകളുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കും, സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കി. ഇനി ഞാൻ ഉമ്മമാരോട് 2 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു 2 മിനിറ്റ് കാര്യം, ഈ സദുദ്യമത്തിന് വേണ്ടി നിങ്ങളൊരു നല്ല സദക്ക കൊടുക്കാൻ തയ്യാറാകണം. പുരുഷന്മാരോടല്ല ഞാൻ പറയുന്നത്, ഈ തേൻകുപ്പികൾ മുഴുവനും ഈ സഹോദരന്മാർ ഏറ്റെടുക്കണം. 6,666 രൂപ വെച്ച് ഒരു പാവപ്പെട്ടവൻ്റെ, ഒരു വിഷമിക്കുന്നവൻ്റെ, അവന് സഹായഹസ്തം നൽകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനു മടിച്ചു നിൽക്കണം? അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. വലിയവൻ ചെറിയവനായ കഥ നമുക്കറിയാം, എന്നാൽ ചെറിയവൻ വലിയവനായ കഥയും നമുക്കറിയാമല്ലോ. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ, പടച്ച റബ്ബിൻ്റെ കരുണയുടെ നോട്ടമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. 6,666 രൂപ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കൊടുക്കുന്നത് പക്ഷേ നമുക്ക് പ്രയാസമായിരിക്കാം, പക്ഷേ 2-3 ഗഡുക്കളായിട്ട് ആവശ്യാനുസരണം സംഘാടകരെ സമീപിച്ചുകൊണ്ടത് നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിക്കനുസരിച്ച് കൊടുത്താൽ മതി. അള്ളാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കട്ടെ. ഇവിടെ 10-20 ആൾക്ക് മാത്രമേ അവസരമുള്ളൂ. ഇൻഷാല്ലാ ഇവിടെ 200 ആളുകൾ ഈ സദസ്സിൽ, പുരുഷന്മാർ ഈ സദസ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, 6,666 രൂപ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 6,666 രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, മടിച്ചു നിൽക്കല്ലേ നിങ്ങൾ. 6,666 രൂപ കൊടുക്കാമെന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തീർച്ചയായും അത് നിങ്ങൾക്ക് പ്രതിഫലാർഹമാകും. അള്ളാഹു റബ്ബുൽ ഇസ്സ നിങ്ങളെ അനുഗ്രഹിക്കും, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ സദുദ്യമത്തിന് പങ്കാളികളാകുന്ന സഹോദരന്മാർ, അതുപോലെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും ഈ സദസ്സിനോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവൻ്റെ വിഷമമകറ്റാൻ, ദുഃഖിക്കുന്നവൻ്റെ ദുഃഖം തീർക്കാൻ, പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസമകറ്റാൻ ഒരു കൈത്താങ് നൽകാൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ സംഘാടകന്മാർ, ഈ മുതുകുറിശ്ശിയിലെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തകന്മാർ സന്നദ്ധരാകുമ്പോൾ അള്ളാഹുവേ അതിന് കൈത്താങ് നൽകിയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് തയ്യാറാകുന്ന ഈ പ്രദേശത്തെ സഹോദരന്മാർ, സഹോദരിമാർ, ഖൈറ് കൊടുക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ഒരു പേമാരി പെയ്ത് തോർന്നതിന്റെ തുള്ളികൾ ദേഹത്തിലേൽക്കുന്നത് പോലെ ഇന്ന് ക്യാൻസർ എന്ന രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത് നമ്മൾ ആരോഗ്യ മാസികകളിലൂടെ വായിച്ചല്ലോ, സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുകയാണത്രേ. 80% സ്ത്രീകളിൽ സ്തനാർബുദത്തിനുള്ള
ചാൻസ് കൂടുതലാണെന്ന് വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുമ്പോ, വൈദ്യശാസ്ത്ര പടുക്കൾ വിധിയെഴുതുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നുപെട്ടാൽ അപകടമാണ്. ഞാൻ ഓർക്കുന്നു, പാലക്കാട്ട് എന്റെ വിനീതന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരി വാളിന്റെ സദസ്സ് കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞു കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് ഓർക്കുകയാണ്. എന്താണ് ആ സഹോദരിക്ക് ദുആ ചെയ്യേണ്ടത്? എന്തിനാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ഇരു സ്ഥലങ്ങളും മുറിച്ചു മാറ്റപ്പെട്ട പെണ്ണാണ്. പാലുകുടി പ്രായത്തിലുള്ള കുഞ്ഞുമോൻ ആ ഒക്കത്തിരുന്നുകൊണ്ട് ഉമ്മയുടെ കണ്ണുനീരിലേക്ക് നോക്കിയിട്ട് സങ്കടപ്പെട്ട് ചുണ്ടുപൊട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുതി വെച്ച ഗ്ലാസ് തന്നാ മതി, ഒന്നിച്ചെന്നാ മതി, ഒന്നിച്ചൊരു കല്ലാസിൽ എഴുതിയേക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് നിങ്ങളെല്ലാവരും 20 ആളുകൾക്ക് അല്ലേ, ഇൻഷാല്ലാ നിങ്ങളത് എഴുതി വെച്ചേക്കും. ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച്, ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് 6600 സ്വമനസ്സാല നിങ്ങൾ തയ്യാറാകണം. ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയല്ല, നിങ്ങൾ സ്വമനസ്സാല തയ്യാറാകണം. അവിടെയാണ് വിജയമുള്ള, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ശ്രദ്ധിക്കണേ നിങ്ങൾ. പാലക്കാട്ടെ ആ പെണ്ണ്, പാലുകുടി പ്രായത്തിലുള്ള ഒരു കുഞ്ഞുമോൻ, 1.5 വയസ്സ് തികയാത്ത ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൻ ഒക്കെ തിരിക്കുന്നു. ഉമ്മയുടെ കണ്ണുനീരിങ്ങനെ ഒറ്റി വീഴുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് അതാ സങ്കടം പ്രകടിപ്പിക്കുകയാണ്. ആ കാഴ്ച ഞാൻ കണ്ടപ്പോൾ എന്തിനാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? ഇരു സ്തനങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. സ്തനാർബുദം വന്നിട്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഇനി ശരീരത്തിലേക്ക് ബാധിക്കാതിരിക്കാൻ, ശരീരത്തിലേക്ക് രോഗം പടരാതിരിക്കാൻ വേണ്ടി ആ സഹോദരിയുടെ ഇരു സ്ഥലങ്ങളും മറിച്ചു മാറ്റാൻ വേണ്ടി ഡോക്ടർമാർ വിധി എഴുതിയപ്പോ, പാലുകുടി പ്രായത്തിലുള്ള ആ കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ആ ഉമ്മ തന്റെ സങ്കടം തീർക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ വിധിയല്ലേ, അള്ളാഹുവിന്റെ വിധിയല്ലേ, ഇരു സ്ഥലങ്ങളും മുറിച്ചു മാറ്റിയിട്ട് ആ ഭർത്താവൊപ്പം ഒന്നിച്ചു വന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറയാണ്. ഉസ്താദേ, എന്റെ ഈ ഗതി ഒരു പെണ്ണിനും വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. സങ്കടത്തോടെ കരള് പൊട്ടി കണ്ണുനീരോടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഡോക്ടർമാര് പറയുന്നത് 80% സ്ത്രീകളിലും സ്തനാർബുദത്തിനുള്ള കാരണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സ്തനാർബുദമുള്ള പെണ്ണിന്റെ അതിന്റെ അടയാളങ്ങള് അതാകമാനം ബാധിച്ചുകൊണ്ട് മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥയിൽ വരുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാ അല്ലാ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന സഹോദരിമാരെ നീ കാത്തു രക്ഷിക്കണേ. അല്ലാ, പടച്ചവനെ ഇവിടെ സദക്ക നൽകുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, അത്തരം രോഗങ്ങളിൽ നിന്ന്, അതുപോലെ ക്യാൻസർ, ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. അല്ലാ, സീക്ക എന്ന് പറയുന്നൊരു വൈറസ് ഇതാ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്നുവെന്ന് ശങ്കരന്മാര് നിരീക്ഷണം നടത്തി പറയുകയാണ്. മാരകമായ രോഗം പടർത്തുന്ന ഒരു അണുവാണത്രേ, അതൊരു വൈറസാണത്രേ. അത് ഗർഭിണികളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. ഗർഭസ്ഥ ശിശുക്കളുടെ വളർച്ചയാണ് അത് ബാധിക്കുന്നത്. ഗർഭിണികളെ കൂടുതലാത് മരവിപ്പിച്ചു കളയും എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ള മാരകമായ രോഗം പടർത്തുന്ന സീക്ക വൈറസ് കടന്നു വന്നിട്ടുണ്ടെന്ന് വൈദ്യശാസ്ത്രം വളരെ കരുതലോടെ മുന്നേ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം ദുആകളാണ്, സദഖകളാണ്. അസ്സദഖത്തു റദ്ദുൽ ബലായ, ആപത്തുകളെ തടഞ്ഞു നിർത്താനുള്ള പരിച, ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം അത് സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്നലെ 10 ഓളം 10-ലധികം പാവപ്പെട്ടവരെ ഏറ്റെടുക്കാനുള്ള ആളുകൾ തയ്യാറായി. ഈ വർഷം നമ്മുടെ സംഘാടകർ, ഇസ്ലാമിക് സെന്റർ ഉദ്ദേശിക്കുന്ന ഒരു 35 ആൾക്കെങ്കിലും ഇതിന്റെ സഹായം ഉപകാരപ്പെടണമെന്നാണ്. അൽഹംദുലില്ലാ, അതൊരു ചില്ലറ കാര്യമല്ല, ഒരു ചില്ലറ കാര്യമല്ല. 35 ആളുകളല്ല, അതിലപ്പുറവും നമ്മുടെ മഹല്ലത്തിൽ, നമ്മുടെ നാട്ടിലുണ്ടാകും. പക്ഷേ ഇതൊരു പ്രാഥമിക സംരംഭം എന്ന നിലയിൽ ഒരു 35 ആൾക്കെങ്കിലും, അല്ലേ, 35 ആൾക്കെങ്കിലും ഈ സംരംഭം ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നലെ ഒരു 15 ആളെ കണക്ക് കൂട്ടി ഇന്നൊരു 20 ആൾക്ക് കൂടിയാണ് അവസരം കൊടുക്കുന്നത്. 6,666 രൂപ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ സംഖ്യകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാ നമ്മൾ. ഈ ദീനീ സംരംഭത്തിന് വേണ്ടി, പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി, അതിനേക്കാൾ വലിയൊരു ഇബാദത്ത് വേറെ ഇല്ലല്ലോ.
അതിനേക്കാൾ വലിയൊരു ഇബാദത്ത് വേറെ ഇല്ല. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരാൾ നിസ്കാരത്തിലേക്ക് വരികയാണ്, നിസ്കരിക്കാൻ വേണ്ടി ധൃതിയോടെ നടന്നു വരുന്ന ഒരു മനുഷ്യനതാ, ഒരു പാപപ്പെട്ടവൻ, കുഴഞ്ഞു പോയവൻ, കണ്ണുകാണാത്തവൻ, തപ്പിത്തടഞ്ഞുകൊണ്ടൊരു പാടവരമ്പിലൂടെ നടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവൻ ആദ്യം പരിഗണിക്കേണ്ടത് ഏതിനാണ്? നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ പോവുകയാണ്, അവൻ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വേണ്ടി ധൃതി പിടിച്ചോടുകയാണ്. അപ്പോഴാണ് ഒരു കണ്ണുകാണാത്ത മനുഷ്യൻ, ഒരു പാപപ്പെട്ട മനുഷ്യൻ, അവശത അനുഭവിക്കുന്ന ഒരാള്, വൈകല്യം പേറുന്ന ഒരാള്, അതാ ജീവിതത്തിന്റെ തല്ലാഹു നൽകിയ പരീക്ഷണത്തിലും പതരാതെ ഒരു പാടവരമ്പിലൂടെ, അപകടം നിറഞ്ഞ വഴിയിലൂടെ നടന്നു വരുന്നത് കാണുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് നിസ്കാരമാണോ അതോ ആ പാപപ്പെട്ട മനുഷ്യനെ ഒരു വഴിക്കെത്തിക്കാൻ, അവനൊരു കര കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, അവിടെ അവന് ഏറ്റവും പ്രതിഫലമുള്ളത് നിസ്കാരത്തിന്റെ ജമാഅത്തിന് വരുന്നതല്ല, മറിച്ച് ആ പാപപ്പെട്ടവന്റെ കൈപിടിക്കലാണ്. കുഴഞ്ഞു പോയവന്റെ കൈപിടിച്ചുകൊണ്ടവനെ ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സ അവന് കൊടുക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. എന്തുകൊണ്ടാണ് ആ ജമാഅത്തിൽ അവൻ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ആ നിസ്കാരത്തിന്റെയും ജമാഅത്തിന്റെയും കൂലി കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സ പാവപ്പെട്ടവന്റെ കൈപിടിച്ചതിന് കൊടുക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവനെ സഹായിക്കുക എന്ന കാര്യം അത്രമേൽ മനോഹരമാണ്, പ്രതിഫലാർഹമാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇനി എത്ര ബോട്ടിലെ ബാക്കിയുള്ളത്? ഇനി എത്ര ബാക്കിയുണ്ട്? എത്രയായി? എത്രയാണ് ബാക്കിയുണ്ടിന്? ആകെ അഞ്ചെണ്ണം കൂടിയേ ഉള്ളൂ. ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ നിന്ന് അഞ്ചാളുകളെ കൂടി ഏറ്റെടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ, അഞ്ചാളുകൾ 15 പേരായിട്ടുണ്ട് ഇന്ന് അല്ലേ, 15 പേരായിട്ടുണ്ട്. ഇൻഷാ അല്ലാ 5 പേർ കൂടി അവസരമുണ്ട്. അള്ളാഹു തൗഫീഖ്, തീർച്ചയായും നിങ്ങൾ അത് ഏറ്റെടുക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒറ്റയടിക്ക് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. 1000 രൂപയായോ 1500 ആയോ 2, 3, 4 ഒക്കെ കെടുവായി അല്ലേ, അങ്ങനെ പോരെ, മതിയല്ലേ. 1000, 500, 1500, 2000 ഒക്കെ ആയിട്ട് നിങ്ങൾ കിട്ടുന്നതിനനുസരിച്ച്, സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. അള്ളാഹു റബ്ബുൽ ഇസ് അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് തരും. ഈ സദസ്സിൽ നിങ്ങൾ ഈ സദുദ്യമത്തിന് വേണ്ടി ഏറ്റെടുത്താൽ അള്ളാഹു നിങ്ങളെ വെറുതെയാക്കുകയില്ല. അള്ളാഹുവെ നീ നൽകണേ തമ്പുരാനെ, പഠിച്ചവനെ അതിനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അതനുസരിച്ച് അവിടെ ഒരാൾ കൈപൊക്കുന്നുണ്ട്, കൈപൊക്കിയല്ലേ. ഇനി കൊടുക്ക. ഇനി ആകെ 3 ബോട്ടിൽ കൂടെ ഉള്ളു കേട്ടോ, 3 എണ്ണം ആകെ. അവസാനം കിട്ടുന്ന 3 ആളുകൾ ആരാണെന്ന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. 3 ആളുകൾക്ക് ഇനി അവസരമുള്ളൂ. 3 ആളുകൾക്ക് കൂടി. നിസാറിന് വേണോ? ബഷീന് വേണോ? സാധാരണ മൈക്കക്കാരും കൊടുക്കാറുണ്ട് കേട്ടോ, വാങ്ങാറുണ്ട്. പക്ഷെ ഒരു മണ്ണാർക്കാട്ടുകാരാണ്, അവല അങ്ങനെ വാങ്ങൂല. അള്ളാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവരുടെ ലാസ്റ്റ് തന്നെ കേട്ടോ, ദുആ ചെയ്യ, ഒന്നിച്ച് ദുആ ചെയ്യ. വൈക്കം സഹോദരങ്ങളെ, ഇനി ഞാൻ ഉമ്മമാരോടൊരു കാര്യം ചോദിക്കാം. ഇത് പുരുഷന്മാരോടല്ല ചോദിക്കുന്നത് കേട്ടോ. കഴിഞ്ഞോ? 3 കഴിഞ്ഞില്ലേ? കൊടുത്തോ? ഇനി ബാക്കിയുണ്ടോ? ഇനിയുണ്ടോ? ഒരെണ്ണം കൂടി ഉണ്ട്, ഒറ്റ ഒരെണ്ണം കൂടി, അവസാനത്തതാണ്. ആരാണ് അത് ഭാഗ്യമുള്ള ആള്? ഒരെണ്ണം. കണ്ടോ നിങ്ങൾ അവസാനമായപ്പോ എത്ര ആളെ തയ്യാറാവുന്നതെന്നറിയോ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ. റഹ്മാനെ, പടച്ചവനെ, പാതിരാവോടടുത്ത ഈ സമയത്തും ക്ഷമയോടെ അള്ളാഹുവേ ഈ സദസ്സിന്റെ ഭംഗിക്ക് വേണ്ടി കാത്തിരി. പാതിരാവോടടുക്കുകയല്ല, പാതിരാ പിന്നിട്ടും, 1 മണിയോടടുത്തിട്ടും, ഇപ്പോഴാണ് നിങ്ങൾ വാച്ചിലേക്ക് നോക്കുന്നതല്ലേ, 1 മണിയോടടുത്തിട്ടും ക്ഷമയോടുകൂടി വളരെ മനോഹരമായി മനസ്സ് നിറയുന്ന അർത്ഥത്തിൽ, നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഭക്ഷണം മാത്രമല്ല ഇപ്പോൾ ഈ സദസ്സ് കാണുമ്പോഴും മനസ്സും വയറും നിറഞ്ഞു പോകുന്നുണ്ട്. അള്ളാഹു എന്നെ സ്വീകരിക്കണേ. റഹ്മാനെ, പടച്ചവനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സൗകര്യമൊരുക്കിയ, ഇതിനുവേണ്ടി സഹകരിച്ച, സഹായിച്ച ആളുകൾക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ റബ്ബേ. നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, ഇനി ഞാൻ പുരുഷന്മാർക്കൊരവസരം കൂടി തരികയാണ്. ഈ വിഷയത്തിലേക്ക് സദസ്സിൽ ധാരാളം ആളുകളുണ്ട്. പക്ഷേ 6666 രൂപ കൊടുക്കുന്നത് പ്രയാസം തോന്നുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 1001 രൂപ കൊടുക്കാൻ തയ്യാറുള്ളവരാണ്? 1001 രൂപ, അതും നിങ്ങൾ ഒരു തവണ
ആയി കൊടുക്കേണ്ടതില്ല. ഇൻഷാ അല്ലാ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ ഒരു വർഷത്തിനിടയിലായി പരമാവധി എത്രയും വേഗം കൊടുത്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. 1001 രൂപ ഈ സംരംഭം അതാ അൽഹംദുലില്ല. ഇൻഷാ അല്ലാ ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് സംഘാടകർ അതിൻ്റെ ഇടയിലേക്ക് ചെല്ലി, നിങ്ങൾ ഇവിടെ നിന്ന് നടക്കൂല, അതിൻ്റെ ഇടയിൽ ചെല്ലി. 1001 രൂപ കൊടുക്കാൻ തയ്യാറുള്ള ആളുകളൊന്ന് ഒരു കടലാസും പേനയുമായി ആ സംഘാടകർ അതിൻ്റെ ഇടയിലേക്കൊന്ന് ഇറങ്ങി. ഇതൊക്കെ പുരുഷന്മാർക്കുള്ള അവസരം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. ഈ പാതിരാവിലും പടച്ചവനെ, നിന്റെ ദീനിന്റെ ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളെ അള്ളാഹുവേ നീ പരാജിതരായി തട്ടല്ല റബ്ബേ, നീ മടക്കല്ല അല്ലാ. അള്ളാഹുവേ നീ അവരെ പരാജിതരായി മടക്കല്ല റഹ്മാനേ. 1001 രൂപ കൊടുക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാ എഴുതിയേക്കിൻ സഹോദരങ്ങൾ, എല്ലാവരും എഴുതിയേക്ക്. ഇതൊരു അവസരമാണ്, ഇതൊരു സംരംഭമാണ് നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ടി. നാഥനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടായി. മരണത്തിന് മുമ്പ് നമ്മൾ ഒരുക്കി വെച്ച വീടല്ലാതെ നാളെ നമുക്ക് പാർക്കാൻ വീടില്ല. മരണത്തിന് മുമ്പ് നമ്മൾ നിർമ്മിക്കുന്ന വീടേതാണ്? അത് സൽക്കർമ്മങ്ങളാകുന്ന ഭവനങ്ങളാണ്, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നാം തീർക്കുന്ന വീടുകളാണ്. ആ വീടുകളെ നാളെ നമുക്ക് പാർക്കാൻ ഉപകാരപ്പെടുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തണേ. ഉമ്മമാരുടെ ശ്രദ്ധ 2 മിനിറ്റ് ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലൻതനാലുൽ ബിറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്ത് കേട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിർവഹിച്ച സദഖ, ഈ ആയത്ത് കേട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിർവഹിച്ച സദഖ, ഈ ആയത്ത് കേട്ട് സ്വഹാബി വന്മാരും സ്വഹാബി വനിതകളും നിർവഹിച്ച സദഖ നടത്തി നൽകിയിട്ട് സമ്പൂർണമായ പ്രതിഫലം നേടാൻ താല്പര്യപ്പെടുന്ന സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? നിങ്ങൾക്കിവിടെ പുരുഷന്മാർ 6666 രൂപ കൊടുത്തപ്പോ, അതിനുവേണ്ടി ഏറ്റെടുത്തപ്പോ, ഒരു പാവപ്പെട്ടവന് സഹായം നൽകാനുള്ള തുക ഏറ്റെടുത്ത് സഹകരിച്ചപ്പോ, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് പ്രതിഫലം കിട്ടുന്ന സദഖയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നാൽ അത്ര സംഖ്യ നിങ്ങൾ ചെലവഴിക്കേണ്ടതില്ല. 6666 രൂപ നിങ്ങൾ ചെലവഴിക്കേണ്ടതില്ല. ഒരു ചെറിയ സദഖ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം സമ്പാദിക്കാൻ പറ്റുന്ന സദഖ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് പുരുഷന്മാരോടുള്ള കൽപ്പനയാകാനിടയില്ല. കാരണം പുരുഷന്മാർ ഈ സദഖ ചെയ്യാൻ തയ്യാറാകില്ല. അങ്ങനെ തയ്യാറാണെങ്കിൽ അബൂ തുൽഹയുടെ പിൻഗാമിയായിരിക്കും. ഈ ആയത്ത് കേട്ടപ്പോഴാണ് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രസിദ്ധമായ ബൈറുഹ തോട്ടമുണ്ടല്ലോ സീസണില്ലാതെ എപ്പോഴും പഴുത്തു പാകമായി ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന മദീനയിലെ പ്രസിദ്ധമായ ബൈറുഹ തോട്ടമാണ്, എല്ലാവരും കണ്ണു വച്ചിരുന്ന തോട്ടമാണ്. ആ ബൈറുഹ എങ്ങാനും വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് സ്വീകരിക്കുമെന്ന് വാങ്ങിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത മുതലാളിമാരുണ്ടായിരുന്നു മദീനയിൽ. പക്ഷേ ബൈറുഹ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിറ്റില്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാണ്. എപ്പോഴാണ് കൊടുക്കുന്നതെന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോഴാണ്. ലൻതനാലുൽ ബിറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വത്ത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതമെങ്കിലും കൊടുത്താലല്ലാതെ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്നൊരു വിഹിതമെങ്കിലും കൊടുത്താലല്ലാതെ സദഖയുടെ പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാവുകയില്ലെന്ന് ആയത്തിറങ്ങിയപ്പോൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഒരുപാട് തോട്ടങ്ങളുടെ ഉടമയായിരുന്നു. എന്നാൽ തൻ്റെ തോട്ടങ്ങളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന തോട്ടമാണ്. കാരണം ആ തോട്ടത്തിൽ കയറി മുത്തു റസൂല് ദുആ ചെയ്തിട്ടുണ്ട്. ആ തോട്ടത്തിൽ കയറി അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ഫീ ഹാദാ
അല്ലാഹുവേ ഈ തോട്ടത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ. ആ പ്രാർത്ഥനയുടെ ശേഷം പിന്നെ ബൈറുഹ തോട്ടത്തിൽ എപ്പോഴും പഴങ്ങൾ പഴുത്ത് പാകമായി നിൽക്കുന്ന കാഴ്ചയാണ്. ഒരിക്കൽ പോലും ആ പഴങ്ങൾ കൊഴിഞ്ഞു പോയില്ല. ഒരിക്കൽ പോലും ബൈറുഹ തോട്ടം പഴങ്ങളില്ലാതെ നിൽക്കുമായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു. ആ തോട്ടത്തിന്റെ രേഖ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് മുത്തുനബിയുടെ കയ്യിൽ. നബിയേ ഫിദാക്, നബിയേ നിങ്ങൾക്കിടാ സമർപ്പിച്ചിരിക്കുന്നു. ലിദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞാനിതാ ബൈറുഹ കൊടുത്തിരിക്കുന്നെന്ന് പറയാൻ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തയ്യാറായെങ്കിൽ മുതുകുറിശ്ശിയിലെ ഏലംകുളത്തെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന പുരുഷന്മാരോട് സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സദുദ്യമത്തിന് വേണ്ടി നമ്മുടെ വീട് കൊടുക്കാൻ, നമ്മുടെ പറമ്പ് കൊടുക്കാൻ, നമ്മുടെ ഒരു സെന്റ് ഭൂമിക നൽകാൻ നമ്മൾ തയ്യാറാകുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സദഖയുടെ പ്രതിഫലം വാങ്ങാൻ പുരുഷന്മാർക്ക് കഴിയില്ല. എന്നാൽ മാതൃകാ പരമായി മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഇന്നും പലയിടങ്ങളിലും ഉണ്ട്. ഇരിക്കട്ടെ. എന്നാൽ എൻ്റെ ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്നൊരു ചെറിയ വിഹിതം കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. ആ അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? ആ അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഏതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വത്ത്? വീടല്ല, പറമ്പല്ല, മക്കളല്ല, ഭർത്താവല്ല, സൗകര്യങ്ങളല്ല, മറ്റൊന്നുമല്ല. ഏതൊരു പെണ്ണും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനമെന്ന് പറയുന്നത്, ഏതൊരു പെണ്ണും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഏതാണ്? അതിൽ രണ്ടഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. രണ്ടഭിപ്രായം ഉണ്ടോ? ഇല്ല. കുഞ്ഞു മക്കൾ പോലും ഈ അഭിപ്രായം പറയാറുള്ളത്. ഏത് സദസ്സിൽ, ഞാൻ ഈ സദസ്സ് പല സദസ്സുകളിൽ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനം ഏതാണ് എന്ന്. എല്ലായിടത്തും കിട്ടിയത് ഒരേ മറുപടിയാണ്. ഒരു സ്ഥലത്തുനിന്നൊഴികെ, ഒരു സ്ഥലത്ത് മാത്രം ഒരു പയ്യൻ വേറൊരു മറുപടി പറഞ്ഞു. അതെന്താണെന്നറിയോ? സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ധനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് മറുപടി പറഞ്ഞു, സ്ത്രീധനമാണെന്ന്. വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. സ്ത്രീധനം, സ്ത്രീകൾ ഏറ്റവും വെറുക്കുന്നതാണ് സ്ത്രീധനം, അല്ലേ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കാൻ വരുന്നവനെ വീട്ടിൽ കടുപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് സ്ത്രീധനമാണ് അത്ര ഏറ്റവും ഇഷ്ടം. ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ സ്ത്രീധനം സ്ത്രീകൾക്ക് അത്ര ഇഷ്ടാ? അപ്പോൾ കുട്ടി പ്രസംഗിക്കാൻ തുടങ്ങിയില്ലേ, ഞാൻ കരുതി മൈക്ക് വെച്ച് കൊടുത്ത് നല്ലൊരു വാള്ളവൻ പറയും. അവൻ അങ്ങനെ പറയാൻ തുടങ്ങി, ഉസ്താദേ സ്ത്രീധനം തുടങ്ങിയണ്ടല്ലോ, പിന്നെ ഉമ്മാനെ വിളിക്കാൻ പറ്റൂല, ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ വേണ്ടി പോയാണ്ടല്ലോ പെരടിക്കുറ്റി കടി കിട്ടും. ഈ കുട്ടി പറയാണ് സ്ത്രീധനം തുടങ്ങിയാണ്ടല്ലോ, പിന്നെ ഉപ്പ പോലും ഉമ്മാനോട് മുണ്ടൂല, അത്രക്ക് ദേഷ്യ ഉമ്മാക്ക്. സ്ത്രീധനേ, ഏ സ്ത്രീധന ഏതാ നിങ്ങൾക്ക് മനസ്സിലായ? ഏതാ? അത് സീരിയലിനെ കുറിച്ചാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്, തൊട്ടരിയിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഉസ്താദ് ആ സ്ത്രീധനം സീരിയലാണെന്ന്, അത് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന സ്ത്രീധനാണ് എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ ഒരിടത്ത് മാത്രമേ ഒരു കുട്ടി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. വേറെയുള്ള എല്ലാ സദസ്സുകളിൽ നിന്നും അഭിപ്രായം വന്നത് സ്വർണമാണ്, അല്ലേ? ഉമ്മമാരെ, ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇതാ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തകന്മാർ നല്ല ലക്ഷ്യത്തോടെ പാവപ്പെട്ടവനെ സഹായിക്കാൻ, വിധവകളെ സഹായിക്കാൻ, അതുപോലെ വിവാഹം കഴിയാതെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ അവർക്കൊരു സഹായം നൽകാൻ, അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ, വിധവകളായി കഴിയുന്നവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു സ്വതക്ക ചോദിക്കുമ്പോൾ, നിങ്ങൾ ഏറ്റവും നല്ല ഒരു സ്വതക്ക കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അണിഞ്ഞു വന്ന നിങ്ങളുടെ കൈവിരലുകളിൽ ചെറിയൊരു മോതിരം കിടക്കുന്നുണ്ടെങ്കിൽ, ഇതൊരവസരമാണ്, ഇതൊരവസരമാണ്. ഞാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നില്ല. ഈ ആയത്ത് കേട്ടപ്പോൾ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ റസൂല് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് ഈ ആയത്തോതി അർത്ഥം പറയുമ്പോൾ, സ്വഹാബികളൊക്കെ വീട്ടിലേക്ക് ഓടുകയാണ്. മദീന പള്ളിയുടെ ചാരത്താണ് ആയിഷ ബീവിയുടെ വീടുള്ളത്. ഇന്ന് ആയിഷ ബീവിയുടെ വീട്ടിലാണല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിലാണല്ലോ മുത്ത് റസൂലിന്റെ റൗളയുള്ളത്. അള്ളാഹു നമുക്കൊക്കെ അവിടെ സന്ദർശിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിനീതൻ കഴിഞ്ഞ മാസം പോയിരുന്നു ഇൻഷാ അല്ലാ, ഇനി ഏപ്രിൽ മാസത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുത്ത് റസൂലിന്റെ റൗള ഷെരീഫിന്റെ അടുത്ത്, ആ പള്ളിയുടെ മദീന മസ്ജിദിന്റെ അടുത്താണ് ആയിഷ ബീവിയുടെ വീട്.
വീടുള്ളത്. റസൂലുള്ള പള്ളിയിൽ കിടക്കും, ആയിഷ ബീവി വീട്ടിൽ നിന്നും റസൂലുള്ളാന്റെ തല നോക്കി കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെ റസൂലുള്ള പള്ളിയിൽ നിന്ന് സ്വഹാബത്തിനോട് ഈ ആയത്ത് ഓതി കേൾക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആലോചിക്കുകയാണ്, റബ്ബേ എല്ലാവരും സദഖകൾ കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുകയാണല്ലോ, പക്ഷേ ആയിഷ ബീവിയുടെ വീട്ടിൽ അന്ന് ഒന്നുമില്ല. വീടിന്റെ അകത്തളത്തിൽ പോയി വസ്തുക്കൾ ശേഖരിച്ചു വെക്കുന്ന ഭാഗത്ത് തെരഞ്ഞു നോക്കുമ്പോ ഉണങ്ങിക്കിടക്കുന്ന റൊട്ടി കഷ്ണമല്ലാതെ മൂന്നോ നാലോ ഈത്തപ്പഴമല്ലാതെ ആ വീട്ടിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആയിഷ ബീവി വേദനയോടെ ചിന്തിക്കുന്നു, റബ്ബേ എല്ലാവരും സദഖ കൊണ്ടുവന്ന് പ്രതിഫലം വാങ്ങുമ്പോ ഞാൻ എന്തു കൊടുക്കുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനയോടെ നെഞ്ചത്തങ്ങ് കൈവെക്കുമ്പോഴാണ് സുബ്ഹാനല്ലാ തന്റെ കൈവെള്ളയിൽ മുത്ത് റസൂലുള്ള സമ്മാനമായി കൊടുത്ത വിവാഹ വാർഷികത്തിൽ പാരിതോഷികമായി നൽകിയ മുത്തുമാല തന്റെ കൈപ്പിടിയിൽ പെടുന്നത് അൽഹംദുലില്ലാ. ആയിഷ ബീവി ആ മാല അങ്ങ് അഴിക്കുകയാണ്, ഇലാ ഹദറത്തി റസൂലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മുതുകുറിശ്ശിയിലെ സദസ്സിൽ വന്നിരുന്നിട്ട് വാള് കേൾക്കാൻ വന്നിരുന്ന ഈ സദസ്സിനോട് സഹകരിക്കാൻ വന്ന ഉമ്മമാരെ, ആയിഷ ബീവിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയേക്കാൾ വിലപിടിപ്പുള്ള മാല ധരിക്കാൻ ഈ മുതുകുറിശ്ശിയിലെ പെണ്ണിന് സാധ്യമായിട്ടുണ്ടോ? റസൂലുള്ള കൊടുത്ത മാലയേക്കാൾ വിലയുള്ള ഒരു മാല നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ ആയിഷ ബീവി കൊണ്ടുകൊടുക്കുകയാണ്, മുത്ത് റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഫിദാക അബീ വ ഉമ്മീ വ നഫ്സീ യാ റസൂലല്ലാ. എല്ലാം സമർപ്പിക്കാൻ ആ മാല അഴിച്ചു കൊണ്ടുപോയി റസൂലുള്ളാന്റെ കയ്യിൽ കൊടുക്കാൻ ആയിഷ ബീവി തയ്യാറായെങ്കിൽ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇൻഷാ അല്ലാ ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സ്വർണമോതിരമെങ്കിലും ഈ സദസ്സിൽ നിന്ന് കിട്ടണം, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.